ഒരു മരം കേൾക്കാമോ? ശബ്ദം കേൾക്കാമോ? ഹലോ. ഇൻഷാല്ലാ അല്പസമയത്തിനകം തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കും. ബഹുമാന്യനായ മലയാളി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും സലാം സലമിയുടെ വീട്ടിലുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇൻഷാല്ലാ നമ്മൾ നേരത്തെ തീരുമാനിച്ച പ്രകാരം സക്രിയ വിഭാഗത്തിൻ്റെ കുപ്രചരണങ്ങൾക്ക് വളരെ വ്യക്തമായ മറുപടി നമ്മുടെ നേതാക്കന്മാരിൽ നിന്നും ഇൻഷാല്ലാ അവരിൽ നിന്നും ആരുമായിട്ടാണോ കാര്യങ്ങളും ചർച്ച ചെയ്തത് അവരിൽ നിന്ന് തന്നെ നേരിട്ട് നമുക്ക് കാര്യങ്ങളുടെ സത്യസന്ധമായുള്ള വിവരണം നമുക്ക് കേൾക്കാവുന്നതാണ് ഇൻഷാല്ലാ. അതുവരെ നമ്മുടെ നേതാക്കന്മാർ മൈക്കെടുക്കുക. നിമിഷങ്ങൾക്ക് തന്നെ അകം തന്നെ ഇൻഷാല്ലാ ആരംഭിക്കും. എല്ലാവരുടെയും പ്രാർത്ഥന ഇവിടെ ഉണ്ടാവുക ഇൻഷാല്ലാ. അതോടൊപ്പം തന്നെ നാളെ നമ്മുടെ ഒരു പ്രോഗ്രാം സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്താൻ നേരത്തെ തീരുമാനിച്ച പ്രോഗ്രാമിലേക്കും ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ എത്തിയിട്ടുള്ള എല്ലാവരും നാളെയും ഇതേപോലെ തന്നെ വളരെ സജീവമായി തന്നെ എല്ലാവരും ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ മൈക്ക് റിലീസാക്കുന്നു. സൈഫുസുല്ലമിയും അബ്ദുമാഷും ഒക്കെ മൈക്കെടുക്കുക. ഇൻഷാല്ലാ ഉടനെ തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനരായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മളെ ഒരു സംവാദം നടക്കാതെ പോയതിന്റെ കാരണങ്ങൾ വിശദീകരിക്കാനാണ് ഇപ്പം നമ്മുടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഹദീസ് നിഷേധം എന്ന വിഷയത്തെക്കുറിച്ച്, ഹദീസ് നിഷേധത്തെക്കുറിച്ച് ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ജിന്ന വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ നമ്മുടെ ഒമാനായ അബ്ദുസലാം സുല്ലമിയെ വിളിക്കുകയും അത് തികച്ചും വ്യക്തിപരം എന്നുള്ള നിലക്ക് പ്രചരിപ്പിച്ചതിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ടതിന് ശേഷം അതൊരു സംഘടനാ തലത്തിലുള്ള സംവാദം എന്നുള്ള നിലക്ക് പുറത്ത് പ്രചരിപ്പിക്കപ്പെട്ടപ്പോ അതിന് സംഘടന ഇടപെടുകയും ഇതിനൊരു വ്യവസ്ഥാപിത രൂപത്തിലുള്ള വ്യവസ്ഥ എഴുതണം എന്നാവശ്യപ്പെടുകയും ചെയ്ത കാരണത്താൽ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടിയ ജിന്ന വിഭാഗത്തിന്റെ കുപ്രചരണങ്ങളെ, അവർ ഇന്ന് പലയിടത്തും കുപ്രചരണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുപ്രചരണങ്ങൾ അഴിച്ചുവിടാൻ കരുത്തുള്ള കഴിവുള്ള ഒരാൾക്കൂട്ടം എന്നുള്ള നിലയിൽ അവരത് അവരുടെ മേഖലകളിലും പുറത്തും വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് കൊണ്ട് അതിന്റെ സത്യാവസ്ഥ എന്ത് എന്ന് ആളുകളെ അറിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പല ആളുകളൊക്കെ ഇപ്പോ പറയുന്നത് ഞങ്ങൾ സംഘടനാ രൂപത്തിൽ ഞങ്ങളല്ല പ്രചരിപ്പിച്ചത്, കേരള ഇസ്ലാമിക് ക്ലാസ്റൂമിന്റെ ആൾക്കാരാണ്, മലയാളം ഇസ്ലാമിക് ക്ലാസ്റൂമിന്റെ ആൾക്കാരാണ് പ്രചരിപ്പിച്ചത്. അത് ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞത് ചില പല പാർട്ടികൾ എന്നൊക്കെയാണ്. അപ്പോ സാധാരണ നിലക്ക് സംഘടനകൾ തമ്മിൽ വ്യവസ്ഥ എഴുതി സംവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു സംഘടനയിലും ഒരു സംഘടനയുടെയും അഡ്രസ് അവകാശപ്പെടാനില്ലാത്ത ഈ ആൾക്കൂട്ടം സംവാദത്തിന് വിളിച്ചപ്പോ അതിന് സലാം സുല്ലമി തയ്യാറായത് അദ്ദേഹത്തിന്റെ മാന്യത. പക്ഷേ പിന്നീട് അതൊരു സംഘടനയുടേതാണെന്ന് വരുത്തി തീർക്കുകയും ആകെയുള്ള ഒരു അഡ്രസ്, ഇന്റർനെറ്റിൽ ആകെയുള്ള അതിനുള്ളൊരു അഡ്രസ് അവരുടെ മലയാളം ക്ലാസ്റൂമാണ്. അതിന്റെ ആളുകളെ ചില ആളുകൾ പ്രചരിപ്പിച്ചു എന്നുള്ള നിലക്ക് അവർ തന്നെ അവരെ തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക് പ്രത്യേകിച്ച് ഒരു അഡ്രസ്സും ആളും ഇല്ലാത്ത ഒരു ആൾക്കൂട്ടം ഇവർ നടത്തുന്ന പ്രചരണങ്ങൾക്ക് ഞങ്ങൾക്കേതായാലും ഞങ്ങളുടെ ഈ സമയം, നമ്മുടെ പണ്ഡിതന്മാരുടെയും നമ്മുടെയും വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നതിൽ കേറുന്നുണ്ട്. പക്ഷേ നടക്കുന്ന പ്രചരണങ്ങൾ ആളുകൾ, സത്യത്തിന്റെ നിഷ്പക്ഷരായ ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയാകുമോ എന്നുള്ള പേടി കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടത്. ഇവിടെ കാര്യത്തെക്കുറിച്ചൊന്നും നീട്ടി പറയുന്നില്ല. ഇവിടെ ഈ ഞങ്ങളുടെ ഈ എളിയക്ഷനാണ് രണ്ടു മൂന്ന് ദിവസത്തെ ഈ പ്രചരണം മുഖവിലക്കെടുത്ത് ഈ ക്ലാസ് റൂമിൽ ഈ പരിപാടി ശ്രവിക്കാൻ എത്തിയ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ അബ്ദുസലാം സുല്ലമി തന്നെ നേരിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. കൂടാതെ ബഹുമാന്യനായ മൻസൂർ അലി ചെമ്മാട്,
ബഹുമാന അബൂബക്കർ മസ്താദ് ഉസ്താദ് തുടങ്ങിയ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ആളുകളെയും, നിങ്ങൾ എല്ലാവരും ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഈ പരിപാടിയിൽ ഒക്കെ കൂടെ സൗദി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ നാഷണൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയ ബഹുമാനായ എം പി മനാഫ് ഇബിൻ അഹമ്മദ്, അതുപോലെ കോയക്ക ഈ ക്ലാസ് റൂമിന്റെ അഡ്മിനും ഈ മുഖ്യ രക്ഷകർത്താവുമായ ബഹുമാനായ സയ്യിദ് സുലമി തുടങ്ങിയ ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. എല്ലാവരെയും പ്രത്യേകം പറഞ്ഞ് സ്വാഗതം പറയുന്നില്ല. എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഹാർദമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനായ സയ്യിദ് സുലമിയെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അള്ളാഹുവിന്റെ അനുഗ്രഹവും നമ്മളെല്ലാം സദാ വർഷിക്കട്ടെ, ആമീൻ. കേരള ഇസ്ലാഹി ക്ലാസ് റൂം ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ ലക്ഷ്യവും ഉദ്ദേശവും ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുമാഷ് ഇവിടെ പറയുകയുണ്ടായി, നിങ്ങൾക്ക് മനസ്സിലായി കാണും. സഹോദരങ്ങളെ, കേരളം ഏറ്റവും ആദരിക്കുന്ന ഇവിടുത്തെ അവാന്തര വിഭാഗങ്ങൾ പോലും മനസ്സിൽ ആദരവോടുകൂടെ കാണുന്ന, പ്രസംഗത്തിലൊക്കെ വിമർശിക്കുമെങ്കിലും അതുപോലെ അവരുടെ തൂലികയിലൊക്കെ വിമർശിച്ചെഴുതുമെങ്കിലും അവർക്കറിയാം അബ്ദുസലാം സുലമി ആരാണ് എന്നൊക്കെ. പക്ഷേ അദ്ദേഹത്തെ തെരുവിലിട്ട് ഒരു ചെണ്ട കൊട്ടുന്നത് പോലെ കൊട്ടാം എന്ന സ്വപ്നം കണ്ട ചില ആളുകളുണ്ട്. ആ ആളുകളുടെ സ്വപ്നം ഒരിക്കലും സമ്മതിച്ചു കൊടുക്കുകയില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടെ സലാം സുലമി എന്ന് പറയുന്ന ആളാവട്ടെ, പണ്ഡിതനാവട്ടെ, അതല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ, സംവാദങ്ങൾക്ക് അത് നടത്താൻ യാതൊരു പ്രശ്നമില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുമായി, സമസ്തക്കാരുമായി, എപിഇകെ, അതുപോലെ ചേകന്നൂരികൾ, കാദിയാനികൾ, യുക്തിവാദികൾ എല്ലാവരുമായി നമ്മൾ സംവാദം നടത്താറുണ്ട്. ഒരുപാട് അടുത്ത കാലത്ത് പോലും ഉദാഹരണങ്ങളുണ്ട്, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ഇപ്പോ സഹോദരങ്ങളെ, ഈ സംവാദത്തിൽ നിന്ന്, ഹദീസ് നിഷേധം എന്ന് പറയുന്ന സംവാദത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടുള്ള ആളുകൾ ആരാണ് എന്ന് വസ്തുനിഷ്ഠമായി ഇവിടെ പറയുകയും അത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇന്ന് ജിന്നി വിഭാഗം എന്നറിയപ്പെടുന്ന ടീമിനെ പറ്റിയിട്ടുള്ള വിശ്വാസപരമായ അബദ്ധങ്ങളും വ്യതിയാനങ്ങളും എന്ത് എന്ന് തുറന്നു കാണിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്, എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിയുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഇൻഷാല്ലാ ഹദീസ് നിഷേധം എന്ത് എന്ന് വിശദീകരിച്ചുകൊണ്ട് ജനാബ് അബ്ദുസ്സലാം സുലമി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം തന്നെ ആരാണ് സംവാദത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടുള്ളത്, അതോടൊപ്പം ഞാൻ പറയുന്നു, ഈ പരിപാടിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനം 1000 വട്ടം സംവാദത്തിന് ആരുമായും തയ്യാറാണ്. പക്ഷേ അത് സുതാര്യമാവണം, അത് വ്യവസ്ഥകൾക്ക് പിന്നെ അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളതാണ് പ്രശ്നം. ഇരുട്ടിന്റെ മറവിൽ ആരെങ്കിലും കൊണ്ടുപോയി അപകടപ്പെടുത്താൻ ഏതെങ്കിലും ആളുകൾ സ്വപ്നം കാണുന്നുവെങ്കിൽ അവർ ആ സ്വപ്നവുമായി അവിടെ ഇരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോ ആദ്യമായിട്ട് ഈ സംവാദത്തിന്റെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട ഒരു ആമുഖ ഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മൻസൂർ അലി ചെമ്മാടിനെ പിന്നെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം ISM സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആണ്. അതിനുശേഷം ഇൻഷാല്ലാഹ് ഉദ്ഘാടന ഭാഷണം ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം സുലമി, അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറാണ്, അറിയപ്പെട്ട കേരളത്തിലെ ഹദീസ് പണ്ഡിതനാണ്, 100 കണക്കിന് ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള സന്മനസ്സും അള്ളാഹു തആല നൽകട്ടെ, പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ?
ബഹുമാനരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, ഈ പരിപാടിയുടെ ഉദ്ദേശം വളരെ വിശദമായി വിശദീകരിച്ചു കഴിഞ്ഞു. ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒന്നാം തീയതി തൊട്ട് ഇതുവരെയുള്ള കാലയളവ് നോക്കി ഒട്ടേറെ ആദർശ അട്ടിമറികൾക്ക് ഈ നമ്മുടെ നാട് ഈ പ്രസ്ഥാനം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പലപ്പോഴായി പല ആളുകൾ ഇതിൻ്റെ പ്രഖ്യാപന ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ഇതിൻ്റെ പ്രഖ്യാപിത ആദർശങ്ങളെയും നയങ്ങളെയും അട്ടിമറിക്കുന്നതിന് വേണ്ടി ഗൂഢതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന വളരെ ദയനീയമായ കാഴ്ചകൾ പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട്. സമസ്ത കേരള ജമ്മത്തുലമയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും തുടർന്ന് ചേകനൂരിൻ്റെയും അങ്ങനെ അങ്ങനെ പല തരത്തിലുള്ള ആദർശ അട്ടിമറികൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ആദർശ അട്ടിമറിയുടെ ഒരു രംഗമാണ് ഈ അടുത്ത കാലത്ത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകളിലൂടെ. എല്ലാ ആദർശ അട്ടിമറിക്കാരിലും സ്വാഭാവികമായും ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഗതി കുതന്ത്രത്തിലൂടെ ആദർശത്തിൻ്റെ പാപ്പരത്തം കാരണം കുതന്ത്രങ്ങളിലൂടെ പിടിച്ചു നിൽക്കാനുള്ള കുറെ അടവുകളും തന്ത്രങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സൗണ്ട് കുറവാണ്. ഒന്ന് നോക്കട്ടെ ഒരു മിനിറ്റ്. ഹദീസ് നിഷേധിയാക്കി ചിത്രീകരിക്കാനും അദ്ദേഹത്തെ വേട്ടയാടാനും ഒക്കെ ഈ ആളുകൾ ഈ അടുത്ത കാലത്ത് കൊണ്ടുവരുന്ന തെളിവുകളും ആ ആരോപണങ്ങൾക്ക് അവരെ ആയുധമാക്കാറുള്ള ഉദ്ധരണികളും ഒക്കെ നമുക്കറിയാവുന്നതുപോലെ തന്നെ വളരെ കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതുപോലെയുള്ള പണ്ഡിതന്മാരുടെ കാലഘട്ടങ്ങളിൽ തന്നെ സിദ്ധിതമാസ്ത്രാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ തട്ടിപ്പ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ അത്തരം കാര്യങ്ങൾ ആളുകളെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബഹുമാനായ അബ്ദുസ്സലാം സുലൈമയുടെ സഹീഹ് ബുഖാരിയുടെ പരിഭാഷയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു പല ഗ്രന്ഥങ്ങളൊക്കെ ഇവർ ഉയർത്തി കാണിക്കുമ്പോൾ ഇത് നേരത്തെ ഖുറാഫി പണ്ഡിതന്മാർ നമ്മൾക്ക് നേരെ മുജാഹിദികൾക്ക് നേരെ അദീസ് നിഷേധവും അതുപോലെ തന്നെ ആദർശ വ്യതിയാനവും ആരോപിക്കുന്നതിന് വേണ്ടി അവർ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിച്ചിരുന്ന ആ കാര്യങ്ങൾ തന്നെയാണ് ഈ ആൾക്കാർ. അപ്പൊ നമുക്കറിയാം ഫൈസൽ മുസ്ലിം സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യവും പൈതൃകവും അതിൻ്റെ ആദർശവും ഒക്കെ അറിയാൻ സ്വാഭാവികമായും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല.
അദ്ദേഹം ഇടക്കാലത്ത് മുസ്ലിയാരായി നടന്നിട്ടില്ലെങ്കിൽ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇതിന്റെ പ്രവർത്തന അതിന്റെ ധാരയിലോ ആദർശധാരയിലോ ഒന്നും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ സി പി എം മുർസുല്ലമ്മയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് കെ എം എം ഒ അറബി കോളേജിൽ ഒരു വിദ്യാർത്ഥിയായിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹം ഒരു മുസ്ലിയാരാവുകയോ അല്ലെങ്കിൽ മുസ്ലായി പ്രസ്ഥാനത്തിന്റെ പണ്ഡിത നിരയിലേക്ക് എപ്പോഴെങ്കിലും കടന്നു വരികയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്ന പഴയകാല മുസ്ലിയാക്കന്മാരിൽ നിന്നും കിട്ടിയിട്ടുള്ള ആരോപണങ്ങളും ആയുധങ്ങളും ഒക്കെയാണ് അബ്ദുൽ സലാഹു സ്വലമിക്ക് നേരെ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് കുറച്ചു കാലമായിട്ട് ഈ ഒരു അഡ്രസ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ സക്കരിയ വിഭാഗം പുതിയ പുതിയ മേൽവിലാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഒരു പുതിയ തന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആദർശ സംവാദത്തിന് വേണ്ടി പണ്ഡിതന്മാരെ, ബഹുമാനരായ പണ്ഡിതന്മാരെ, ലോകം ആദരിക്കുന്ന ഇസ്ലാഹി കേരളം ആദരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരെ സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിലുള്ള കുതന്ത്രം നമ്മൾ ഈ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മനസ്സിലാവും. കാരണം ഇവരിപ്പം ആദർശ സംവാദത്തിന് വേണ്ടി വെല്ലുവിളിക്കുന്ന ആൾക്കാരെ ഈ അടുത്ത കാലം വരെ അഡ്രസ്സില്ലാത്തവർ എന്ന് വിശേഷിപ്പിച്ച് മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ എവിടെ നിന്നാണ് ഇവർക്ക് ചർച്ച നടത്താനും സംവാദം നടത്താനും ഒക്കെയുള്ള ഒരു ഈ ഒരു അനുകൂലമായ ഒരു എന്ത് കാര്യമാണ് ഈ മറുപക്ഷത്തിന് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇവർ വ്യക്തമാക്കണം. ഇപ്പോ അബ്ദുൽ സലാം സുലൈമയുമായി സംവാദം നടത്തണം എന്നുള്ളത് ഈ ഫൈസൽ മുസ്ലിയാരുടെ വലിയൊരാഗ്രഹമാണ്. അദ്ദേഹം അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അതിനിടക്കാണ് സലാം സുലൈമയുമായി ഈ ഫൈസൽ മുസ്ലിയാരുടെ ഒരു പ്രതിനിധി ബന്ധപ്പെടുകയും സംവാദത്തിന് വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായും ബഹുമാനായ അബ്ദുൽ സലാം സുലൈമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഒരു അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു അവസരം എന്ന നിലക്ക് അതിനെ കാണുകയും ഈ വിളിച്ച ആളെ പൂർണ്ണമായും വിശ്വസിക്കുകയും അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു സംവാദം എന്ന രീതിയിൽ നടത്തുമ്പോൾ അതിന് വ്യവസ്ഥകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത്, അവിടെ ഈ ചർച്ചയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അവർ ഫോണിലൂടെ തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, തീയതി നിശ്ചയിച്ചിരുന്നു എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ സ്ഥലം നിശ്ചയിച്ചു എന്ന് പറഞ്ഞ കളവാണ്. സ്ഥലം ഏതായാലും അബ്ദുൽ സലാം സുലൈമയുമായി അവർ ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. സലാം സുലൈമ ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചിരുന്നു എന്ന് അവർ പറയുന്നുണ്ടല്ലോ. ആ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഈ സംവാദം നടക്കുന്നതിന്റെ വളരെ മുമ്പ് തന്നെ 13-ാം തീയതി സംവാദം നിശ്ചയിച്ചത് വ്യക്തിപരമായ സംവാദമാണ് എന്നിവർ ഇപ്പൊ പറയുന്നുണ്ട്. ഇപ്പൊ ഇവർ പറയുന്നു അബ്ദുൽ സലാം സുലൈമയുമായി, ഇപ്പൊ അവര് അബ്ദുൽ സലാം സുലൈമ അങ്ങോട്ട് വെച്ച നിർദ്ദേശം എന്ന രീതിയിൽ തന്നെ ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുന്ന പോസ്റ്ററുകളിൽ പറയുന്നു അത് വ്യക്തിപരമായ, തികച്ചും വ്യക്തിപരമായ സംവാദമായിരിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇവര് വ്യാപകമായി പ്രചരിപ്പിച്ചത് നേരത്തെ ബഹുമാനായ അബ്ദുൽ മാഷ് പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ആകെയുള്ള അഡ്രസ്സ് ഇവരുടെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമാണ്. ഈ ക്ലാസ് റൂമിന്റെ പേരിൽ ഇവർ പ്രചരിപ്പിച്ച പരസ്യത്തിൽ മടവൂർ വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ടാണ് അബ്ദുൽ സലാം സുലൈമി സംവാദത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഔദ്യോഗികമായ പരസ്യം എന്ന രീതിയിൽ അവരെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന രീതിയിലാണ് പ്രചരിപ്പിച്ചത്. ഇവർ തന്നെ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് തന്നെ രണ്ട് ലംഘനങ്ങളാണ് ആ പരസ്യത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, വ്യക്തിപരമായി നടത്തുന്നു എന്ന രീതിയിൽ പറഞ്ഞുറപ്പിച്ച സംവാദം സംഘടനാപരമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പരസ്യം കൊടുക്കുകയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. മുജാഹിദ് വിഭാഗം എന്ന് ഫൈസൽ മുസ്ലിയാരെ വിശേഷിപ്പിച്ചു. അത് നമ്മൾ പറഞ്ഞു, മുജാഹിദ് ആദർശം ഏതായാലും പക്ഷത്തില്ലാത്തതുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി ഉൾക്കൊള്ളുന്ന വിഭാഗം എന്ന രീതിയിലായിരിക്കും അവർ മുജാഹിദ് വിഭാഗം എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടാവുക. ഏതായാലും മടവൂർ വിഭാഗം എന്ന രീതിയിൽ അബ്ദുൽ സലാം സുലൈമിയെയും അവർ വിശേഷിപ്പിച്ച സ്ഥിതിക്ക്, ഇത് സംഘടനാപരമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ച സ്ഥിതിക്ക് ഇവര് ഈ വ്യവസ്ഥ സലാം സുലൈമയുമായി പറഞ്ഞുറപ്പിച്ച വിഷയത്തിൽ നിന്ന് ഒന്നാമത്തെ ലംഘനം നടത്തി. രണ്ടാമത് അവർ ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തിൽ സി ഡി ഒരുമിച്ച് കണ്ടതിന് ശേഷം മാത്രമേ പുറത്തിറക്കാവൂ എന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ ലൈവ് കൊടുക്കണമെന്നോ ബൈലക്സിൽ ഇതിന്റെ ലൈവ് കൊടുക്കണമെന്നോ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷേ അബ്ദുൽ സലാം സുലൈമയുമായി ഒരു ധാരണയില്ലാതെ ഇത് ലംഘിച്ചുകൊണ്ട് തന്നെ ഇവർ ലൈവ് ഉണ്ടായിരിക്കുന്നതാണെന്ന് പരസ്യം കൊടുത്തു.
ഇങ്ങനെ ആ വിഷയത്തിൽ പിന്നീട് ഒരു ഈ രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു ഉഭയകക്ഷി സംവാദത്തിന്റെ ഒരു മര്യാദകളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇതിന്റെ പരസ്യം എന്നോണം ഇവർ പ്രചരിപ്പിച്ചത് ഏഷ്യയിലെ ഏറ്റവും വലിയ അദീസ് നിഷേധിയുമായി പണ്ഡിതനും ഫൈസൽ മുസ്ലിയാർ സംവാദം നടത്തുന്നു എന്നാണ്. ഈ വിഷയത്തിൽ അബ്ദുസലാം സുല്ലമി ഈ സംവാദത്തിൽ പങ്കെടുത്താൽ ഏഷ്യയിലെ ഏറ്റവും വലിയ അദീസ് നിഷേധിയായി അദ്ദേഹം സ്വയം അംഗീകരിച്ചു എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവർ ഒരുക്കിയൊരു തന്ത്രമായിരുന്നത്. ഇതൊക്കെ സ്വാഭാവികമായും ശ്രദ്ധയിൽപ്പെട്ട ആൾക്കാർ അബ്ദുസലാം സുല്ലമിയുടെയും ഇത് ശ്രദ്ധയിൽ ഇത് പെട്ടതിനെ തുടർന്ന് ഈ വിഷയത്തിൽ കൃത്യമായൊരു വ്യവസ്ഥ അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയും അബ്ദുസലാം സുല്ലമിക്കും ഈ നമ്മൾ സാധാരണഗതിയിൽ സംവാദങ്ങൾക്ക് തയ്യാറാക്കാറുള്ളതുപോലെ ഉഭയകക്ഷി ചർച്ച നടത്തി രണ്ടു കൂട്ടരും പരസ്പരം ചർച്ച നടത്തി കൃത്യമായ ലിഖിത രൂപത്തിലുള്ള ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഈ സംവാദം നടക്കണം. അതാണ് ഇനി വേണ്ടത്. ഇത്തരം കുതന്ത്രക്കാരെ തടയാനും കുതന്ത്രങ്ങളെ തടഞ്ഞുകൊണ്ട് കൃത്യമായും നമ്മുടെ ആദർശം സത്യം ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കൃത്യമായും വ്യവസ്ഥാപിതമായ ഒരു സംവാദത്തിലൂടെ മാത്രമേ കഴിയൂ എന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു വ്യവസ്ഥ വേണം എന്ന് അബ്ദുസലാം സുല്ലമി നിശ്ചയിച്ചത്. ഈ സംവാദത്തിൽ നിന്ന് ഒരു കാരണവശാലും ആരും ഒരിക്കലും ഈ പക്ഷത്ത് നിന്ന് അബ്ദുസലാം സുല്ലമിയുടെ പക്ഷത്ത് നിന്ന് ഒരു പിന്മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. നേരത്തെ ബഹുമാനായ സയ്യിദ് സുല്ലമി പറഞ്ഞതുപോലെ 100 വട്ടം 1000 വട്ടം നമ്മൾ ഈ സംവാദത്തിന് ഈ ചർച്ചയ്ക്ക് തയ്യാറാണ്. കാരണം സത്യത്തിന്റെ പക്ഷത്തിന് ഒരിക്കലും ഇത്തരത്തിലുള്ള ചർച്ചകളെയോ സംവാദത്തെയോ ഒരു കാലത്തും ഒരിക്കലും ഭയപ്പെടേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അസത്യത്തിന്റെ പക്ഷത്തിന് ചില ഗൂഢതന്ത്രങ്ങളും ഗൂഢോദ്ദേശങ്ങളും കുതന്ത്രങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക എന്നതുകൂടി വ്യക്തമാക്കുന്നതാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ സംഭവവികാസങ്ങൾ. ഇവിടെ ഉണ്ടായിട്ടുള്ളത് അബ്ദുസലാം സുല്ലമി ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇവരുടെ ഈ കുതന്ത്രങ്ങൾ ഇവരുടെ ഈ പോസ്റ്റർ പ്രദർശനങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ലിഖിത രൂപത്തിലുള്ള ഒരു വ്യവസ്ഥ തയ്യാറാക്കണം എന്നതിനു വേണ്ടി അദ്ദേഹം ഈ വിഷയത്തിൽ ഇവരെ അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന ഫൈസൽ മുസ്ലിയാരുടെ പ്രതിനിധി ഈ വൈലത്തൂർ ഇട്ടിലാക്കൽ സ്വദേശിയായ മുഹ്സിൻ എന്ന വ്യക്തിയെ മായി അദ്ദേഹം വിളിച്ചപ്പം അദ്ദേഹത്തോട് എന്നെ മനസ്സിലാക്കി വിളിച്ച് ഈ വിഷയത്തിൽ തുടങ്ങനെ ആ നമ്പറിൽ അദ്ദേഹം വിളിക്കുകയും ഇങ്ങനെ അബ്ദുസലാം സുല്ലമി നിങ്ങളെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചു, നമുക്ക് ഈ ചർച്ച നടക്കണം. ഇവിടെ ഫൈസൽ മുസ്ലിയാന് ഇൻഷാല്ലാ കേൾപ്പിച്ചു തരാം. ഫൈസൽ മുസ്ലിയാര് ഇപ്പൊ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ വിളിച്ച് മൻസൂർ അലിയെ വിളിച്ചപ്പോ നിങ്ങൾക്ക് എന്തിനാണ് അബ്ദുസലാം സുല്ലമിയെ വേണമെന്ന് വാശി പിടിക്കുന്നത്, വേറെ ആരെങ്കിലും പോരെ എന്ന് ഞാൻ ചോദിച്ചു എന്നാ. കളവ് പറയുന്നതിൽ യാതൊരു അറപ്പും ഉളുപ്പുമില്ലാത്ത ഈ പുരോഹിതന്മാർ ഈ മുസ്ലിയാക്കന്മാർ എന്നും പറയുമെന്നുള്ളതിന്റെ ഒരു ഭാഗമാണത്. ഇയാള് ഞാൻ പല സ്ഥലങ്ങളിലായി കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ തെളിവ്. എനിക്കറിയാം എന്റെ പ്രസംഗം അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് മറുപക്ഷത്തു നിന്ന് ഈ മുഹ്സിൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എന്റെ സംസാരം റെക്കോർഡ് ചെയ്ത് അത് കൈവശമുള്ള ഫൈസൽ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ അനുയായികളും ഞങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് അബ്ദുസലാം സുല്ലമിയ സംവാദത്തിന് മറ്റാരെങ്കിലും പോരെ എന്ന് ഞാൻ ചോദിച്ചതായിട്ട് തെളിയിക്കാൻ കഴിയില്ല. പക്ഷെ ഇയാളിപ്പോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇയാളുടെ പ്രസംഗത്തിന്റെ പേരിൽ ഇയാളുടെ അനുയായികൾ വ്യാപകമായി ഈ സോഷ്യൽ നെറ്റ്വർക്കുകൾ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ അങ്ങനെ ചോദിച്ചു എന്നാ. ഞാനത് കൃത്യമായും അത് വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളി ഒരിക്കൽ കൂടി ആവർത്തിക്കണം. അപ്പൊ ഈ ഫൈസൽ മുസ്ലിയാർ അദ്ദേഹം കാന്തപുരത്തിന്റെ ഇപ്പോ കള്ളത്തരങ്ങളും കുതന്ത്രങ്ങളുമായി കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടുത്തെ ഈ കേരള സമൂഹത്തിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരത്തിന്റെ ചാരനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് അദ്ദേഹം പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വന്തം അനുയായികളെ കൊണ്ട് ആ കള്ളം ആവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പോലും എന്റെ സംസാരം ആദ്യത്തിൽ അദ്ദേഹവുമായി സംസാരിച്ച സമയത്തോ പിന്നീട് തുടർന്ന് നടന്ന സംസാരത്തിലോ എവിടെയും ഒരിക്കലും അബ്ദുസലാം സുല്ലമിയെ ഈ സംവാദത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ഞങ്ങൾ പിൻവലിക്കാനോ സലാം സുല്ലമിയുമായുള്ള ഈ സംവാദം ഒരിക്കലും നടക്കില്ല നടക്കരുത് എന്നോ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഈ ശബ്ദരേഖകൾ വഴി ഈ സംസാരം റെക്കോർഡ് ചെയ്ത നിങ്ങളുടെ ഇവരുടെ കൈവശമുള്ള ടേപ്പ് വഴി ഇവർക്ക് തെളിയിക്കാൻ കഴിയില്ല എന്നത് ഉറപ്പാണ്. അതിന്റെ പേരിൽ തന്നെയാണ് നമ്മളത് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ വിഷയത്തിൽ. അങ്ങനെ ആദ്യത്തെ ദിവസം ഇദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഈ മോഹ്സിൻ എന്നെ വിളിച്ചപ്പം ഇങ്ങനെ ഒരു വ്യവസ്ഥയില്ലാതെ ഒരു സംവാദം നടക്കുന്നത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമുക്കൊരു വ്യവസ്ഥ തയ്യാറാക്കാം, 13-ാം തീയതിയിൽ സംവാദം നടക്കണം, അതിനു മുമ്പ് നിങ്ങൾക്ക് സൗകര്യപ്പെട്ടൊരു 3 ദിവസം എന്നെ അറിയിച്ചാൽ ആ 3 ദിവസത്തിൽ ഞങ്ങൾ കൂടി സൗകര്യപ്പെട്ടൊരു ദിവസം നമുക്ക് ഒരുമിച്ചിരുന്ന് ഇത് സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ ഫൈസൽ മുസ്ലിയാരുടെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ സംവാദം വേണമെന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. മാത്രമല്ല ഈ അബ്ദുസലാം സുല്ലമി ആണ് സംവാദം വേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്, മാത്രമല്ല ഈ സംവാദം സംഘടനാപരമാക്കാൻ വേണ്ടി നമ്മുടെ പക്ഷത്തുള്ള ജില്ലാ നേതാവായ ബഹുമാനായ ഇത്തിലാക്കിൽ തന്നെയുള്ള അബ്ദുൽ വഹാബിനെ സമീപിച്ചിരുന്നു എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ തന്നെ അഭിപ്രായം മാനിച്ച് അദ്ദേഹമാണെന്ന് പറഞ്ഞത് നമുക്ക് 13-ാം തീയതിയിലെ സംവാദം അത് വ്യവസ്ഥ എഴുതാനിരിക്കുന്ന ദിവസമാക്കാം, രണ്ടു കൂട്ടർക്കും ഒഴിവുള്ള ദിവസമാണല്ലോ, അന്ന് നമുക്ക് വ്യവസ്ഥ എഴുതാനിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി എന്നോട് പറഞ്ഞ് തീരുമാനിക്കുകയും സ്ഥലം പിന്നീട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അന്ന് രാത്രി തന്നെ ഈ ശനിയാഴ്ച രാത്രി, കഴിഞ്ഞ ശനിയാഴ്ച രാത്രി അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചു, നമുക്ക് സ്ഥലം തീരുമാനിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ തിരൂരിൽ ഇസ്ലാമിക് സെമിനാറിലാണ്, ഇൻഷാല്ലാ തിങ്കളാഴ്ച രാവിലെ ഞാൻ നിങ്ങൾ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു. വീണ്ടും വിളിച്ചപ്പം അദ്ദേഹം ഫൈസൽ മുസ്ലിയാരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരുക്കത്തിലായിരുന്നു. തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ ഇങ്ങനെ വളരെ ഉടക്കിക്കൊണ്ട് സംസാരിക്കുകയും ഈ അബ്ദുസലാം സുല്ലമിയെ ഞങ്ങൾക്ക് എന്ത് തന്നെ ആയാലും അബ്ദുസലാം സുല്ലമിയാണ് വിട്ടേണ്ടത്, വേറെ ആരെ കിട്ടിയിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തർക്കിക്കാൻ തുടങ്ങി. അദ്ദേഹം പലതരത്തിലും എന്നെ വ്യക്തിപരമായൊക്കെ ആക്ഷേപിച്ചു, പലതും സംസാരിച്ചു. അതൊക്കെ ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഉടക്കി ഈ ഫോൺ കട്ട് ചെയ്ത് ആ വിഷയം അവസാനിപ്പിക്കണം എന്ന രീതിയിൽ ഒരുങ്ങിയായിരുന്നു അദ്ദേഹം സംസാരത്തിന് ഒരുങ്ങിയത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു അബ്ദുസലാം സുല്ലമിയുമായുള്ള സംവാദം തന്നെ നടക്കണം, ആ സംവാദം നടക്കണം, കൃത്യമായൊരു വ്യവസ്ഥയുടെ പേരിലായിരിക്കണം സംവാദം നടക്കേണ്ടത്. കേരളത്തിൽ നമ്മളൊക്കെ നടത്തിയിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ പേരിലും ഒക്കെ നടത്തിയിട്ടുള്ള സംവാദങ്ങൾക്കൊക്കെ കൃത്യമായ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇരുപക്ഷവും ഇരുന്ന് ആലോചിച്ച് സമവായത്തിലെത്തി ഇരുപക്ഷവും ഒപ്പിട്ട കൃത്യമായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് രണ്ടു കൂട്ടർക്കും സദ്ദേശമാണുള്ളത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്കും സദ്ദേശമാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ പ്രബോധനം ചെയ്യുന്ന വിഷയമാണ് സത്യം എന്ന് ആളുകൾ മനസ്സിലാക്കണമെന്ന സദുദ്ദേശം നിങ്ങൾക്കുണ്ടായിരിക്കാം, ഞങ്ങളുടെയും ഉദ്ദേശം അതാണ്, ഞങ്ങൾ സത്യമാണ് പ്രബോധനം ചെയ്യുന്നത്, ഞങ്ങളുടെ പക്ഷത്ത് സത്യമാണുള്ളത് എന്ന് ആളുകളെ മനസ്സിലാക്കി കൊടുക്കണം. രണ്ട് കൂട്ടർക്കും ഈ ഒരേ ഉദ്ദേശമാണ്, ഞങ്ങൾ പ്രബോധനം ചെയ്യുന്ന വിഷയം ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി നടത്തുന്നതാണ് ഈ പരിപാടി എന്നുള്ളതുകൊണ്ട് തന്നെ അത് കൃത്യമായി മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിൽ കൃത്യമായും നമുക്ക് സംവാദം അതിന് നടത്താം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായിട്ടാണ് ദേവസ്ഥാനം സാധാരണ സംവാദത്തെ സ്വീകരിക്കാറുള്ളത്. പലതരത്തിലുള്ള പ്രായോഗികമായ പ്രയോജനപ്രദമായ പലതരത്തിലുള്ള രീതികൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതിൽ നമുക്ക് ഏതായാലും നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അതിന് ഒരുക്കമല്ല. അദ്ദേഹം പറഞ്ഞ് വ്യവസ്ഥ എഴുതാനും അബ്ദുസലാം സുല്ലമി തന്നെ വരണം, അദ്ദേഹത്തിന്റെ വാദമായിരുന്നു അത്. വ്യവസ്ഥ എഴുതാനും അബ്ദുസലാം സുല്ലമി തന്നെ വരണം, ഇനി ആരൊക്കെ കൂടെ ഉണ്ടായാലും അബ്ദുസലാം സുല്ലമി മാത്രമേ ഉണ്ടാവൂ സംസാരിക്കാവൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാശി. അപ്പൊ ഞാൻ പറഞ്ഞു അത് അങ്ങനെ ഒരു പതിവില്ലല്ലോ, ഈ വ്യവസ്ഥക്ക് മറ്റൊരു വ്യവസ്ഥ തയ്യാറാക്കുക എന്നുള്ളൊരു പതിവില്ല. വ്യവസ്ഥ നമ്മളുടെ സൗകര്യമാണ്, വ്യവസ്ഥയ്ക്ക് എങ്ങനെ വരണം ആര് വരണമെന്നത് നിങ്ങളിൽ നിന്ന് ആര് വരണമെന്ന് നിങ്ങളുടെ സൗകര്യമാണ്. ഫൈസൽ മുസ്ലിയാർക്ക് ആര് വേണമെങ്കിലും പറഞ്ഞേക്കാം, വ്യവസ്ഥക്കായാലും സംവാദത്തിനായാലും ഫൈസൽ മുസ്ലിയാർക്ക് അദ്ദേഹത്തിന്റെ ആദർശമുള്ള അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ആദർശത്തിന്റെ പ്രതിനിധികൾ ആര് വേണമെങ്കിലും പറഞ്ഞേക്കാം എന്ന് ഞാൻ പറഞ്ഞു. അതിനി പേരോടിനായാലും അതുപോലെ തന്നെ കാന്തപുരം അബൂക്കർ മുസ്ലിയാരെ പറഞ്ഞേച്ചാലും നമുക്ക് പ്രശ്നമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ അബ്ദുസലാം സുല്ലമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞേക്കുന്ന പ്രതിനിധി ആരായാലും വ്യവസ്ഥക്കായാലും എപ്പോഴായാലും അദ്ദേഹം നിയോഗിക്കുന്ന പ്രതിനിധി അബ്ദുസലാം സുല്ലമി പറയുന്ന പ്രതിനിധീകരിക്കുന്ന ആദർശത്തിന്റെ പ്രതിനിധി തന്നെ ആയിരിക്കും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. വ്യവസ്ഥയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം, ഞാൻ അവരോട് പറഞ്ഞു വ്യവസ്ഥയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം, സംവാദത്തിൽ അബ്ദുസലാം സുല്ലമി തന്നെ വേണം, അബ്ദുസലാം സുല്ലമി തന്നെ സംസാരിക്കണം എന്ന് വ്യവസ്ഥയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അപ്പോൾ സമാനമായി ഞങ്ങൾക്കും അതുപോലെ തന്നെ പല ഡിമാൻഡുകൾ ഉണ്ടാവും, ഞങ്ങൾ അത് അങ്ങോട്ടും ആവശ്യപ്പെടും, നമുക്ക് പരസ്പരം ചർച്ച ചെയ്ത് ധാരണയിലെത്താം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിന് ഉറപ്പ് കിട്ടണം ഞാൻ അബ്ദുസലാം സുല്ലമി മാത്രമേ സംസാരിക്കുള്ളൂ എന്ന്. അപ്പൊ ഇതിൽ നിന്ന് അവരുടെ കുതന്ത്രം മനസ്സിലാവുന്നുണ്ട്, അബ്ദുസലാം സുല്ലമിയെ മാത്രമേ സംസാരിപ്പിക്കാവൂ എന്ന്. ഇപ്പോ സലാം സുല്ലമിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അബ്ദുസലാം സുല്ലമിയുടെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷേ അത് അദ്ദേഹം അംഗീകരിക്കുന്നില്ല, സലാം സുല്ലമിക്ക് പ്രതിനിധി പാടില്ല.
ഇയാള് ഫൈസൽ മുസ്ലിയാർ ഒരിക്കൽ പോലും ഈ വേദി ഈ രംഗത്ത് വന്നിട്ടില്ല. അദ്ദേഹം സംസാരിക്കാൻ സലാസല്ലുമയുമായോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായോ ഈ വിഷയം സംസാരിക്കാൻ അദ്ദേഹം നേരിട്ട് വന്നിട്ടില്ല. അദ്ദേഹത്തിന് ഫൈസൽ മുസ്ലിയാർക്ക് ഒരു പ്രതിനിധിയെ പറഞ്ഞേക്കാമെന്നും സലാം സല്ലുമയ്ക്ക് ഒരു പ്രതിനിധിയെ നിയോഗിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരുതരം വാശി ദുർവാശിയാണ് ഈ ടീം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒക്കെ പിന്നിൽ അബ്ദുസലാം സല്ലമയെ വ്യക്തിപരമായി ആക്ഷേപിക്കാനും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താനും എന്നല്ലാതെ ആദർശപരമായ ഒരു സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം, തങ്ങളുടെ കയ്യിൽ സത്യമാണുള്ളതെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നൊരു ഉദ്ദേശം. ഏതായാലും അവരുടെ കയ്യിൽ സത്യമില്ലാത്തടത്തോളം കാലം അവർക്ക് ഇത്തരത്തിലുള്ള കുതന്ത്രം തന്നെയാണ് പറ്റേണ്ടി വരിക എന്നുള്ളതാണ്. ഇപ്പൊ ഫൈസൽ മുസ്ലിയാരുടെ ഒരു പ്രസംഗം വ്യാപകമായി ഇന്റർനെറ്റിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അദ്ദേഹം അതിൽ പറയുന്നത് മൻസൂർ അലി ചെമ്മാടിനെ വിളിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, സലാം സല്ലമിയെ നിങ്ങൾക്ക് എന്തിനാണ്, വേറെ ആളെ പോരെ എന്നുള്ളതാണ്. ഈ വിഷയം ഫൈസൽ മുസ്ലിയാർ പറയുന്നത് ഞാനൊന്ന് കേൾപ്പിച്ചുതരാം, അതിനുശേഷം എന്താണ് ഉണ്ടായതെന്നുള്ള സത്യം ഞാനൊന്ന് കേൾപ്പിച്ചുതരാം, അതിനുശേഷം ഇൻഷാല്ലാ ബഹ്മാനായ അബ്ദുസലാം സല്ലമി നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ ഈ ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗത്തിലെ ആ ഭാഗം ഞാനൊന്ന് കേൾപ്പിച്ചുതരാം. ഇയാള് എന്ത് നിബന്ധന വെച്ചാലും അവസാനം ഇയാള് പറഞ്ഞ ഡേറ്റ് പറയാൻ പറയാ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ മൂപ്പര് പറഞ്ഞ ഡേറ്റ് നമുക്ക് ആക്കാറ് അല്ല, ഫൈസൽ മുസ്ലിയുടെ ഡേറ്റ് പറഞ്ഞോട്ടെ, എന്നാ ശരി ആറാം തീയതി വ്യാഴാഴ്ച, ഏഴാം തീയതി വ്യാഴാഴ്ച. അപ്പൊ എനിക്ക് വ്യാഴാഴ്ച പറ്റുക, എല്ലാ വ്യാഴാഴ്ച എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്, ബുധനാഴ്ച ആണ് എനിക്ക് പറ്റുന്നത്. എന്നായിക്കോട്ടെ ബുധനാഴ്ച ആക്കാം, പതിമൂന്നാം തീയതി ബുധനാഴ്ച ആക്കാം, പതിമൂന്നാം തീയതി ബുധനാഴ്ച. ഇപ്പൊ നാല് ദിവസം മുമ്പ് ഈ കുട്ടി ഇയാളെ വീണ്ടും വിളിച്ചത് ഉറപ്പുവരുത്താൻ വേണ്ടി. അപ്പൊ പറഞ്ഞു അത് ഞാൻ ഒറ്റക്ക് തീരുമാനിച്ചാൽ ശരിയാവില്ല, ഇതൊരു കാര്യം ചെയ്യ്, ചെമ്മാട് മനസ്സുള്ളതിണ്ട് ഓനെ നമ്മളെന്ന് തരാ, ഓനെ വിളിച്ചോ ഇനി ഇന്നോട്ട് വിളിക്കും വേണ്ടാണ്. അതിപ്പോ എന്താ പരിപാടി, ഈ പറഞ്ഞ എല്ലാ നിബന്ധനയും ഒത്തരാണ്, പിന്നെ പറയാ അത് മനസ്സുള്ളതി പറഞ്ഞോട്ടെ. അപ്പൊ ഈ കുട്ടിനോട് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു മനസ്സുള്ളത് ഏതായാലും ഓരോ സെക്കൻഡ് കോൺഫറൻസ് ഉണ്ടെന്ന് തരിക്കണ, ഹുസൈമാടവനെ വിളിക്ക്, സീപ്പിനെ വിളിക്ക് എന്ന് പറഞ്ഞാൽ അത് ന്യായം. ഏതായാലും മനസ്സുള്ളതേ വിളിച്ചു, അപ്പൊ മനസ്സുള്ള സംഭവം നടന്നാ പോലെ ഇതിനകത്ത് സലാം സല്ലമി അത് പറ്റൂല, അത് പറ്റൂല, സലാം സല്ലമി വേണം, ഒപ്പം ആർക്കും വരെ കുഴപ്പമില്ല. ഹലോ, കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഫൈസൽ മുസ്ലിയാർ ഈ വിഷയത്തിൽ നടത്തിയ ഒരു പ്രസംഗമാണിത്. ഇതാണ് ഇപ്പൊ കാര്യമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇദ്ദേഹം പറയുന്നത് വേദവാക്യമായി കാണുന്ന ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇപ്പൊ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിപ്പോൾ ഇത്. നമ്മൾ ഇപ്പോൾ അയാൾ കേട്ടു, അയാളുടെ ഒരു പൂതി, പണ്ട് ജക്കരിയാസലായി പറഞ്ഞൊരു പ്രയോഗമുണ്ട്, കുഞ്ഞാപ്പൂവിൻ്റെ ഒരു പൂതിയാണ്, അത് തിരിച്ച് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്, കുഞ്ഞാപ്പൂവിൻ്റെ ഒരു പൂതി എന്നുള്ളത്. കാരണം ഇയാൾക്ക് വലിയ വലിയ ആൾക്കാരെ പറ്റുള്ളൂ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഡ്രസ് ഉണ്ടാക്കണം എന്ന് ഒരു ഉദ്ദേശം മാത്രമേ ഇവർക്കുള്ളൂ. അഡ്രസ്സ് നഷ്ടപ്പെട്ടു, ആദർശം നഷ്ടപ്പെട്ടു, ആകെപ്പുള്ളത് കുറച്ച് ആളെ പറ്റിച്ചുണ്ടാക്കിയ കുറച്ച് പണമുണ്ട്, ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ബഹുമാനായ കുഞ്ഞീത് മദനെ, ബഹുമാനായ കുഞ്ഞീത് മദനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു സ്ഥാപനത്തിൽ നിന്ന് അവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായി പൈസ ഉൾപ്പെടെയുള്ള അവിടുത്തെ ബൾബ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇദ്ദേഹം കട്ടുകൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ ആളുകൾ തന്നെ കൃത്യമായും പറയുന്നുണ്ട്. തെളിവുകൾ ചെയ്താണ് അവർ പറയുന്നത്, ഇതില്ല എന്ന് നിഷേധിക്കാൻ ഇതുവരെ ആയിട്ട് ഇയാൾ സമ്മതിച്ചിട്ടില്ല. അപ്പോ അത്രക്കും നെറികേടുകൾ, പിന്നെ മറ്റു കുറച്ച് നെറികേടുകളൊക്കെ വരാനുണ്ട്, ഇൻഷാല്ലാ അതതിന്റെ സമയത്ത് തന്നെ വരും. അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ചില പുരോഗതികളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇൻഷാല്ലാ അത് അതിന്റെ ഏതാ കൃത്യമായ തെളിവുകൾ സഹിതം തന്നെ വരാനിരിക്കുന്നുണ്ട്. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ഗതിയില്ലാതെ നടന്നിരുന്ന ഒരു മനുഷ്യന് പെട്ടെന്നുണ്ടായ പുരോഗതിയുടെ പിന്നിലുള്ളതൊക്കെ എന്താണുള്ള, അഭിവൃദ്ധിയുടെ പിന്നിലുള്ളതൊക്കെ എന്താണുള്ള, ഇൻഷാല്ലാ അത് അത് അതിൻ്റെതായിട്ടുള്ള സമയത്ത് ഇൻഷാല്ലാ അത് വരും. ഏതായാലും ഇപ്പോ ഇങ്ങനെ ഇദ്ദേഹം ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കളവ്, ഇനി നമുക്കറിയാം എന്താണ് ഈ അബ്ദുസലാം സല്ലമി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ പ്രതിനിധി എന്നെ വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട്
പറഞ്ഞത് എന്താണ് എന്നൊക്കെ ഞാൻ ഇനി കേൾപ്പിച്ചുതരാം. അപ്പോ ഈ വിഷയത്തിൽ ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നും ഈ കള്ളം കള്ളത്തരത്തിലൂടെ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളത് ഒരിക്കൽ കൂടി മനസ്സിലാവും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് സംസാരിച്ച ആ ഒരു സംഭാഷണങ്ങളും കേട്ടുള്ളൂ. ഹലോ സമയം വിളിച്ചപ്പോ ഒരു ഗസ്റ്റിന് കയറി വന്ന പിന്നെ പിന്നെ ഞാൻ ഇന്നലെ സുലൈമിനെ കണ്ടിരുന്നു. സുലൈമിനെ നിങ്ങൾ വിളിച്ചിരുന്നു അല്ലേ? എന്താ പറഞ്ഞ? അപ്പൊ അങ്ങനെ റെഡി ആ ഒരു റെഡി ആയ സ്ഥിതിക്കേ നമുക്കതിന് ഒരു വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കാം. ടെസ്റ്റ് ചെയ്യാം നമുക്ക്. സുലൈമിനെ സംബന്ധിച്ചിടത്തോളം മൂപ്പർ നിങ്ങൾക്ക് അറിയാലോ ഒരു ആരോഗ്യവും ഒക്കെ ഉള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് സംഘടന പിന്നെ അത് അതിന്റെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യാവുന്ന കുഴപ്പമില്ല. അപ്പോ നമുക്കൊരു വ്യവസ്ഥ എഴുതാൻ വേണ്ടി ഒന്ന് ഇരിക്കണം എല്ലാവർക്കും കൂടെ. നമുക്ക് വ്യവസ്ഥ ആക്കാം. കാരണം ചില വേറെയും ചില വിഷയങ്ങൾ അപ്പോ നിങ്ങൾ വ്യക്തിപരമാണ് എന്ന് പറഞ്ഞിട്ടും നമ്മളിപ്പോ ഇന്റർനെറ്റിലൊക്കെ വരുന്ന പരസ്യങ്ങൾ സംഘടനാപരം എന്ന രീതിയിലാണ്. അപ്പൊ ആളുകൾ അങ്ങനെ തന്നെയാണ് ധരിക്കുക. അപ്പൊ ആ സ്ഥിതിക്ക് നമുക്ക് അതിനൊരു കൃത്യമായൊരു വ്യവസ്ഥ ഉണ്ടായി കുഴപ്പമില്ല. അതിപ്പോ ഒരു ചർച്ചയ്ക്ക് എന്തായാലും ഒരു വ്യവസ്ഥ വേണമല്ലോ, ഒരു രേഖാമൂലമുള്ള വ്യവസ്ഥ ഉണ്ടാവണല്ലോ. അപ്പൊ ആ നിലക്ക് നമുക്കൊരു വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി നമുക്കതൊന്ന് ഇരിക്കാം. അപ്പൊ നമുക്ക് ആദ്യൊരു വ്യവസ്ഥ എഴുതാൻ വേണ്ടി ഒരു ഡേറ്റും സ്ഥലം തീരുമാനിച്ചിട്ടേ വ്യവസ്ഥാപിതമായിട്ട് തന്നെ പോവാം. അല്ലാതിരുന്നാലും നമുക്ക് ഇതിന്റെ ഈ പ്രചാരണം മറ്റൊക്കെ നമ്മളാരും വിചാരിക്കുന്ന പോലെ ആയിരിക്കും അത് പുറത്ത് പ്രചരിക്കുകയും. അപ്പോ നിങ്ങൾ പോലും അറിഞ്ഞിട്ടാണോ അറിയാതാണോന്ന് അറിയില്ല. ഇന്റർനെറ്റ് അത് വേറെ രീതിയിലാണ് ഇതിന്റെ പ്രചാരം വരുന്നത്. അപ്പോ പ്രത്യേകിച്ച് സാധാരണ ഒരു ഒരു രണ്ട് കക്ഷികൾ തമ്മിൽ നടക്കുന്ന ഒരു സംഭവത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു നീതിയും വ്യവസ്ഥകളൊക്കെ ഉണ്ടാവണല്ലോ. അപ്പോ ഇപ്പം ഇത് ആളുകളെ കയ്യിലൊക്കെ എത്തിക്കഴിഞ്ഞാല് ഇപ്പം ഒരു ഉദാഹരണത്തിന് വ്യാപകമായി പ്രചരിക്കുന്ന ഒരു പോസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ അതിവിഷ്ണുശേരിയായ സലാം സുലൈമിയുമായി പ്രമുഖ പണ്ഡിതൻ ഫൈസൽ മുസ്ലിയാർ സംവാദം നടത്തുന്നു എന്നാണ്. അത് അപ്പൊ അതാവുമ്പോ നമ്മൾ ശരിക്കും ഇതിന്റെ നടത്തിപ്പിനെ തന്നെ ബാധിക്കും. കാരണം ആ സംവാദത്തിന് ഇരിക്കാന്ന് പോലും പാടില്ലല്ലോ. കാരണം ഏഷ്യയിലെ ഏറ്റവും വലിയ അതിവിഷ്ണുശേരി എന്ന് സലാം സുലൈമി അംഗീകരിച്ചു പോലാവുമല്ലോ അത്. അപ്പോ അതിപ്പോ ഒരു വശങ്ങൾ അറിഞ്ഞിട്ടായിരിക്കൂല. അപ്പോ അപ്പോ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പരസ്യത്തിലുള്ളത് മടവൂർ വിഭാഗം പ്രതിനിധി സലാം സുലൈമി, മുജാഹിദ് വിഭാഗം പ്രതിനിധി ഫൈസൽ എന്നാണ്. അപ്പൊ സ്വാഭാവിക സംഘടന എന്ന് തോന്നിക്കുന്നത്. നമുക്കതിന് കൃത്യമായിട്ടൊരു വ്യവസ്ഥയായിട്ട് ഒന്ന് ഇരിക്കാം നമുക്ക് ഏതായാലും ഇൻഷാല്ലാ. നിങ്ങള് ഒരു സമയവും സ്ഥലവും നിശ്ചയിച്ചെന്ന് പറഞ്ഞാലേ ഒരു അഭിപ്രായം രണ്ടു മൂന്ന് സമയം പറഞ്ഞോളൂ. അപ്പൊ നമുക്കൂടി സൗകര്യമുള്ളതാണെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഒരു സ്ഥലവും ഫിക്സ് ചെയ്തോളൂ. ഞാൻ ഞങ്ങൾ വരണ്ടേ ഞാൻ ചേട്ടൻ പറഞ്ഞു സംഘടനയുടെ എന്തായാലും ഒരു ഒരു ഇതുണ്ടാവും അതില്. നിങ്ങള് വൈലത്തൂർ എവിടെയാണ്? നിങ്ങള്
നമുക്ക് അങ്ങനെ ശരിക്ക് ഈ സംവാദം എന്ന രീതിയിൽ നമുക്ക് നമ്മള് പണ്ട് തന്നെ നമുക്കൊരു പ്രസ്ഥാനത്തിനുള്ള നിലപാടുണ്ടല്ലോ. സംവാദത്തെക്കാളും നമുക്ക് പ്രായോഗികമായ കുറെ മാർഗങ്ങളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ സംവാദത്തെ കുറിച്ച് ആലോചിക്കാറുള്ളത്. അപ്പൊ പണ്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് ഈ ഗണ പ്രസംഗങ്ങൾ. ഇപ്പൊ ഇതിൽ തന്നെ അല്ല, അതാണ് ആ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം മൂപ്പരെ സംബന്ധിച്ചിടത്തോളം സലാസലമി ഇപ്പൊ നിങ്ങൾ നേരിട്ട് അടുത്ത് കണ്ടണോന്നറിയില്ല. ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മൂപ്പര് ഈ പ്രഷർ കൂടിയിട്ട് അതിന്റെ ചികിത്സയിലും റെസ്റ്റിലുമാണ്, കൂടുതലും കൊണ്ടും പോവാറില്ലായിരുന്നു, വീട്ടിൽ തന്നെ ആയിരുന്നു കുറച്ചു കാലം. ഇപ്പൊ ഇറങ്ങാൻ തുടങ്ങിയാണ് ഇപ്പൊ. അതെ, അപ്പൊ ആ ഒരു മൂപ്പരുടെ ആ ആരോഗ്യാവസ്ഥക്ക് അനുസരിച്ചുള്ള ഏത് സംവാദം നമുക്ക് ആവാം, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇത് ഇതിലിപ്പോ ഇതിലിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ എന്താ പറയാ, ജയിപ്പിക്കലും തോൽപ്പിക്കലും അല്ലല്ലോ, കാര്യങ്ങൾ പഠിപ്പിക്കലാണല്ലോ. അപ്പോ ഫൈസൽ മുസ്ലിയാർ ഒരു വിഷയത്തിൽ എന്ത് പറയുന്നു, സലാം സലമി എന്ത് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടന എന്ത് പറയുന്നു, ഈ അല്ലെങ്കിൽ ഈ മർക്കസ്ദാവ കേന്ദ്രം എന്ത് പറയുന്നു, ഇതാണ് നമ്മൾ കയ്യിൽ നോക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കേൾവിക്കാർക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്ന തരത്തിലുള്ള മാർഗങ്ങൾ തന്നെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു മിനിറ്റ് രണ്ടു മിനിറ്റും വെച്ചിട്ട് അപ്പൊ നമുക്ക് ആ അപ്പൊ നമുക്ക് ആ വിഷയത്തിൽ ഒന്ന് ഇരിക്കാം, ഇരുന്നിട്ട് നമുക്ക് അതിന്റെ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ പതിമൂന്നാം തീയതി. ഞാൻ എന്നാലും ഇവരുടെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് ഞങ്ങളെ വിളിക്കാം കേട്ടാ, ഫിലിമിനിട്ടും അത് സംസാരിച്ചിട്ട്. ഇൻഷാല്ലാ ഞാൻ വിളിക്കാം. ഞാൻ നിങ്ങൾ ഇന്നെ വിളിച്ചാ മതി കേട്ടോ ഈ വിഷയത്തില്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? ഇപ്പോ നിങ്ങൾ കേട്ടല്ലോ, ഞാന് അബ്ദുസലാം സുലമി, ബഹുമാനായ അബ്ദുസലാം സുലമി ഈ വിളിച്ച വ്യക്തിയുമായി സംസാരിച്ച്, നിങ്ങൾ മൻസൂർ അലിയുമായി സംസാരിച്ചോളൂ എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ച് ഞങ്ങൾ നടത്തിയ സംസാരമാണിത്. അദ്ദേഹം എന്നെ വിളിച്ച സമയത്ത് ഞാൻ ചെറിയ അസൗകര്യത്തിലായിരുന്നു, പിന്നീട് ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചാണത്. അതിൽ കൃത്യമായും അബ്ദുസലാം സുലമിയുമായുള്ള സംവാദം തന്നെ നടക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അബ്ദുസലാം സുലമിയുമായുള്ള ഇടയ്ക്ക് അദ്ദേഹം ഇങ്ങോട്ട് സലാം സുലമിയുടെ ഏജോഹറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അതെ, അദ്ദേഹത്തിന്റെ സലാം സുലമിയുടെ ആരോഗ്യാവസ്ഥക്കനുസരിച്ച് പ്രയോജനകരമായ രീതിയിലുള്ള സംവാദം നടത്തണം. അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവസാനം ഞാൻ ഈ ഡേറ്റ് അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. 13-ാം തീയതി സംവാദത്തിന് വേണ്ടി നിശ്ചയിച്ച തീയതി വ്യവസ്ഥ എഴുതുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും തീരുമാനിക്കുകയും ചെയ്തത് ഇയാളാ. ഈ നമ്മുടെ ഫൈസൽ മുസ്ലിയാരുടെ പ്രതിനിധിയാണ് ആ തീയതി അങ്ങോട്ട് മാറ്റിവെച്ചത്. സംവാദം വേണ്ട, അന്ന് സംവാദം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ 13-ന് സംവാദം നടക്കുന്നതിന് മുമ്പ് നമുക്ക് വ്യവസ്ഥ എഴുതണമെന്നാണ്. അപ്പൊ ഇപ്പൊ 13-ന് സംവാദം നടക്കണ്ട എന്ന് പറഞ്ഞത് അവരാണ്. എന്നിട്ട് ആ ദിവസം സംവാദം നടത്താന്ന് പറഞ്ഞപ്പോ വ്യവസ്ഥ എഴുതാമെന്ന് പറഞ്ഞപ്പോ ഞാൻ വെക്കുന്നത് ഞാൻ അബ്ദുസലാം സുലമിയുമായി സംസാരിക്കാന്ന് പറഞ്ഞിട്ടാ. അബ്ദുസലാം സുലമിയുടെ സൗകര്യം അബ്ദുസലാം സുലമിയെ മാറ്റിവെച്ചിട്ട് വേറെ ആരെങ്കിലും ആയിട്ടാണ് ഞാൻ ചെന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയോ? അബ്ദുസലാം സുലമിയുമായി സംസാരിച്ചിട്ട് തന്നെയാണ് ഞാനിത്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, അന്ന് രാത്രി ഇതേ വ്യക്തി എന്നെ വീണ്ടും വിളിക്കുകയാണ്, നമുക്ക് സ്ഥലം നിശ്ചയിക്കണ്ടേന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ തിങ്കളാഴ്ച സംസാരിക്കാം, ഞാനിപ്പോ പരിപാടിയിലാണെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു, വീണ്ടും വിളിച്ച് 1 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്. 1 മണിക്കൂറോളം ഈ 1 മണിക്കൂറിന്റെ സംസാരം നിങ്ങൾക്ക് ഇൻഷാല്ലാ യാതൊരു എഡിറ്റിങ്ങും ഇല്ലാതെ നിങ്ങൾക്ക് ഇന്റർനെറ്റിലൂടെ തന്നെ കേൾക്കാൻ പറ്റും. ഇപ്പൊ ഏതായാലും നമ്മുടെ സമയം വളരെ കുറവായതുകൊണ്ട് ഞാനത് ഇപ്പൊ ഇവിടെ അതിൽ കുറഞ്ഞ ഭാഗം മാത്രം, പ്രസക്തമായ കുറച്ച് ഭാഗം മാത്രം, അവിടെ എന്തായിരുന്നു ഞങ്ങളുടെ വാദം, അതുപോലെ തന്നെ ഞങ്ങളുടെ സംസാരം എന്തായിരുന്നു എന്നറിയാൻ വേണ്ടി മാത്രം ഞാൻ കുറഞ്ഞ ഭാഗം മാത്രം ഒന്ന് കേൾപ്പിക്കുക. എന്നിട്ട് ഇൻഷാല്ലാ ഞാൻ ബഹുമാൻ അബ്ദുസലാം സുലമി നമ്മളോട് വിഷയത്തിൽ വിഷയം അവതരിപ്പിക്കുന്നതായിരിക്കും. ഇതൊന്ന് കേട്ടു നോക്കാം നിങ്ങൾ. മാന്യമായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഏത് കഴിഞ്ഞ 2 ദിവസങ്ങളിലെ
ഞാന് നമ്മൾ സംസാരിച്ചു എനിക്ക് വളരെ മാന്യമായിട്ടാണ് ജിന്നോട് പ്രതികരിച്ചത്. ആയിക്കോട്ടെ, ആക്കാം. ഇയാൾ എനിക്ക് ഡേറ്റ് ഇങ്ങോട്ട് നിർദ്ദേശിച്ചത്, ഞാൻ അന്നോട് പറഞ്ഞത് ഏറ്റവും അടുത്തൊരു അതെ അതിൽ അതിൽ തന്നെയല്ലേ ഞാൻ നിൽക്കുന്നത്. ഞാൻ അതിന് പിന്മാറിയോ? അതെ, അതൊക്കെ അതല്ല ഞാൻ ഞാൻ പറഞ്ഞത്, വ്യവസ്ഥക്ക് ആര് വരണം എന്നുള്ളൊന്നും നമ്മളെ ചർച്ചയിൽ വരുന്നില്ല. ഇപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ടത് വ്യവസ്ഥക്ക് ഏത് സ്ഥലം എന്നാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു മുടന്ത ന്യായം പറഞ്ഞത് ഇന്ന് ഉയരാൻ തയ്യാറായിട്ടുണ്ട്, ഫൈസൽ മുസ്ലിയാർ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലെ? കേരള ജനത ഒക്കെ പൊട്ടിവിടും. അതിപ്പോ കേരള ജനത അല്ലല്ലോ ഇപ്പൊ ഇവിടെ വിദ്യുത അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇവിടെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സലാം സുല്ലമിയെ നിങ്ങൾക്ക് സംവാദത്തിന് കിട്ടണമെങ്കിൽ പോലും കൃത്യമായൊരു വ്യവസ്ഥ വേണം എന്നത് ഏത് കേരള ജനതക്കും ബോധ്യപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ സലാം സുല്ലമിയുമായി നിങ്ങൾ എന്ത് സംവാദത്തിന് ഒരുങ്ങുകയാണെങ്കിലും ഇനി ആരുമായി സംവാദം നടത്തണമെങ്കിലും ആ വ്യവസ്ഥ ഉണ്ടാക്കണം എന്നതുകൊണ്ട് ഈ സംവാദത്തിന്റെ വ്യവസ്ഥ സമ്മതിച്ചതാണ്. ഈ സംവാദം എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇതിൽ തെളിയിക്കേണ്ടത് സത്യല്ലേ? ഞാൻ ചോദിക്കുന്നതിന് സത്യമല്ലേ തെളിയിക്കേണ്ടത്? നിങ്ങൾ മറുചോദ്യത്തിനല്ലേ ചോദിക്കുന്നത്? സത്യമല്ലേ തെളിയേണ്ടത്? അപ്പൊ ഇതില് ബാക്കി കാര്യങ്ങളും സത്യസന്ധമാവണം. ഈ പെണ്ണിന്റെ അടുത്ത് പറയുന്നു, സുല്ലമിയെ ഞങ്ങള് വ്യക്തിപരമായാണ് ക്ഷണിച്ചത്. സുല്ലമി മാത്രമേ പറയട്ടെ, ഞാൻ മുഴുവനാക്കട്ടെ, എന്നിട്ട് എനിക്ക് പറയാം. സുല്ലമിയാണ് സംവാദത്തിൽ സംസാരിക്കേണ്ടത്. സംഘടനയുടേതാണെങ്കിൽ സംഘടനയുടെ നേതാക്കൾ അതിനനുസരിച്ച് വരട്ടെ എന്നൊക്കെയല്ലേ ഇപ്പൊ ഈ പറഞ്ഞത്? മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം നിങ്ങൾ ഔദ്യോഗിക റൂമല്ലേ? ആ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പരസ്യം എങ്ങനെയാ വന്നത്? മടവൂർ വിഭാഗം എന്ന് പറഞ്ഞിട്ടില്ലേ സലാം സുല്ലമിന്റെ പേര് കൊടുത്തത്? ഇവിടെ ഇന്റർനെറ്റിൽ മുഴുവനും അങ്ങനെ ഒരു പരസ്യങ്ങൾ കാണുന്നില്ല. സംവിധാനം ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ചോദ്യത്തിന്റെ ഉത്തരമാണ് പറയേണ്ടത്. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഔദ്യോഗിക പരസ്യം നിങ്ങളുടെ ആൾക്കാരുടെ ഫേസ്ബുക്കിലും വെബ്സൈറ്റിലും ഒക്കെ കാണുന്നു. അതിൽ കാണുന്നത് മുജാഹിദ് വിഭാഗം, പറയട്ടെ, അതിൽ കാണുന്നത് മുജാഹിദ് വിഭാഗം ഫൈസൽ മുസ്ലിയാർ, മടവൂർ വിഭാഗം സലാം സുല്ലമി. നിങ്ങളിപ്പോ എന്താ പറയുന്നത്? ഞങ്ങൾ സുല്ലമിനെ സംഘടനാപരമായിട്ട് ക്ഷണിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, വ്യക്തിപരമായേ കണ്ടിട്ടുള്ളൂ, വ്യക്തിപരമായി അദ്ദേഹം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പോലും പറയുന്നു. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് മടവൂർ വിഭാഗം എന്ന് കൊടുത്തു? അതുകൊണ്ട് ഞാൻ പറയുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ മടവൂർ വിഭാഗം എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞത്. നമ്മൾ തമ്മിൽ നടക്കുന്ന ഒരു സംഭവം, സലാം സുല്ലമിയും ഫൈസൽ മുസ്ലിയാരും നടക്കുന്ന സംവാദം, ഇപ്പൊ ഞാനും കൂടി ഇതിൽ ഇടപെട്ടു, ഇനി ഞാനും കൂടി സംസാരിച്ചിട്ട് നമ്മളൊക്കെ കൂടുന്ന ഒരു പരിപാടി. ഈ പരിപാടിയുടെ വ്യവസ്ഥ വേണം, രേഖാമൂലം വ്യവസ്ഥ വേണം. അത് ഫൈസൽ മുസ്ലിയാരും സലാം സുല്ലമി എല്ലാവരും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വ്യവസ്ഥ തന്നെ വേണം. സുല്ലമി അറിയാതെ സുല്ലമിക്ക് വേണ്ടി ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മടവൂരോ വന്നിട്ട് ഒരു വ്യവസ്ഥ ഇടാൻ പറ്റില്ല. ഫൈസൽ മുസ്ലിയാർ അറിയാതെ ഈ ഒരു വ്യവസ്ഥ ഒപ്പിടാൻ പാടില്ല. നിങ്ങളൊക്കെ അറിവോടെയും സമ്മതത്തോടെയും നിങ്ങളുടെ താല്പര്യത്തോടെയും തന്നെ സുല്ലമിന്റെയും ഫൈസൽ മുസ്ലിയാരുടെയും താല്പര്യത്തോടെ തന്നെ ആ സംവാദത്തിലുള്ള വ്യവസ്ഥയും വരാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, സുല്ലമിയുടെ ആവശ്യാർത്ഥം ഈ വിഷയത്തിൽ എന്നൊരു ചുമതല ഏൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ അത് ഈ ഫൈസൽ മുസ്ലിയാരല്ലേ വരുന്നത്, ഫൈസൽ മുസ്ലിയാർക്ക് വേണ്ടിയിട്ടല്ലേ വരുന്നത്. അതേപോലെയാണ് ഫൈസൽ മുസ്ലിയാർക്ക് വേണ്ടി വരുന്നത് മുഹ്സിനാണ് എന്നതുപോലെ സലാം സുല്ലമിക്ക് വേണ്ടി വരുന്നത് മൻസൂറാണ്. നമ്മൾ രണ്ടാളും സംസാരിക്കുന്നു, ഇതിനൊരു വ്യവസ്ഥ വേണം. ഇതുവരെ പോയതിന് നിങ്ങൾ കുറച്ച് ചതി ചെയ്തു. ഏത് മടവൂർ വിഭാഗം എന്നിട്ട് പരസ്യം കൊടുത്തു, ഔദ്യോഗികമായി തന്നെ നിങ്ങളെ പരസ്യം വന്നു. ഈ വ്യവസ്ഥക്കൊരു വ്യവസ്ഥ എവിടുന്നതാ? ഇവിടെ ഞാൻ പറഞ്ഞു സലാം സുല്ലമിയെ കൊണ്ടുവരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
സലാം സുല്ലമി മാത്രമേ സംസാരിക്കുള്ളൂ എന്ന പറയട്ടെ, സലാം സുല്ലമി മാത്രമേ സംസാരിക്കുള്ളൂ എന്ന എന്റെ ഡിമാൻഡ് തള്ളി എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ പറയുന്നത് വ്യവസ്ഥക്കൊരു വ്യവസ്ഥ അല്ല, അപ്പൊ അത് വ്യവസ്ഥക്കൊരു വ്യവസ്ഥ. അത് എവിടെ നിന്നുണ്ടായതാ? അതറിയണ്ടേ. ഞാൻ ഞങ്ങളും കൂടി പങ്കെടുക്കുന്ന ഒരു സംഗതി ആകുമ്പോൾ ഞങ്ങൾ പറയേണ്ടത് വ്യവസ്ഥക്കൊരു വ്യവസ്ഥ. എന്നായിക്കോട്ടെ, മൂസിന് ഒരു കാര്യം ചെയ്യേ, വ്യവസ്ഥ നമുക്കൊരു കാര്യം ചെയ്യാം, 13-ാം തീയതി നടത്താം. അതിന്റെ മുമ്പ് വ്യവസ്ഥക്കുള്ളൊരു വ്യവസ്ഥക്ക് ഇരിക്കുന്നാല് അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല, ഫോണ് പറ്റൂലേ, ഇതിൽ രേഖ വരുന്നില്ലേ, ഇതിൽ രേഖ ആവുന്നില്ല. ഇത് ഞാനും അംഗീകരിച്ചുകൊണ്ട് അല്ല, ഈ നമ്മൾ കൃത്യമായും രണ്ടു കൂട്ടരും അംഗീകരിച്ച് ഒപ്പുവെക്കുന്നതാണ് രേഖ. ആ രേഖ വരാൻ അതെ, ഞാൻ ഈ ചമ്മാട്ടിക്ക് പോര്, അല്ലെങ്കിൽ ഞാൻ താനാളുക്ക് വരാം, അങ്ങോട്ട് വരാം, ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോര്. അതൊക്കെ അതൊക്കെ നമ്മളല്ലേ വ്യവസ്ഥ വ്യവസ്ഥയെ ഞങ്ങൾക്ക് പൈസ പോലും മാത്രം സംസാരിക്കണം എന്നൊരാവശ്യമില്ല. ഞങ്ങൾക്ക് അയാൾ അത്ര വലിയൊരു വില തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് പൈസ മുസ്ലിയാർ അങ്ങനെ വലിയ വില തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പൈസക്കാർ മാത്രം സംസാരിക്കാൻ പാടില്ല. അവിടെ മുസ്ലിം സംസാരിച്ചോ, പൈസ മുസ്ലിയാർക്ക് വേണ്ടി കാന്തപുരം വന്ന് സംസാരിച്ചോ, ഒരു കുഴപ്പമില്ല. ഇവിടെ അല്ല, ഒരു കാര്യം ചെയ്യേ, ഈ ഓഫാക്കല്ലേ, എന്റെ റെക്കോർഡിംഗ് ഓഫാക്കല്ലേ. ഞാന് നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഇതാ, സലാം സുല്ലമിയെ കൊണ്ടുവരിക എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സലാം സുല്ലമിയെ കൊണ്ടുവരിക എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സലാം സുല്ലമി അല്ലാത്തോലും സംസാരിക്കും എന്നത് നിർബന്ധമായി അങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ ആകെ പറയുന്നത് വ്യവസ്ഥ എഴുതിയിരിക്കണം. വ്യവസ്ഥക്കൊരു വ്യവസ്ഥ അല്ല. ഈ ഒരു ഡിമാൻഡ് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ തീരുമാനിച്ച സംവാദം നടക്കണം. നിങ്ങൾ കേട്ടല്ലോ ഞങ്ങളുടെ ഈ സംഭാഷണം. ഇത് ഏകദേശം ഒരു മണിക്കൂർ നീണ്ടതാണ്. ഇത് അതിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ കേൾപ്പിച്ചതാണ്. ഇത് യാതൊരു എഡിറ്റിംഗും ഇല്ലാതെ ഇൻഷാല്ലാ നിങ്ങൾക്കിത് ഇന്റർനെറ്റ് വഴി, യൂട്യൂബ് വഴി നിങ്ങൾക്ക് കേൾക്കുന്ന ഉടനെ തന്നെ നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഇവരെ വെല്ലുവിളിച്ചിരുന്നു. ഞാൻ ഈ അടുത്ത കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഈ ശബ്ദരേഖ, ഈ ഇയാളുമായി സംസാരിച്ച ശബ്ദരേഖ അപ്ലോഡ് ചെയ്യാൻ ധൈര്യമുണ്ടോ, കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ഇവരെ ഞാൻ വളരെയധികം വെല്ലുവിളിച്ചിരുന്നു. പക്ഷെ അവർ വന്നിട്ടില്ല. പകരം പച്ച കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സലാം സുല്ലമി വരൂല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സലാം സുല്ലമിക്ക് പകരം വേറെ ആളെ കൊണ്ടുവരാനാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഫൈസൽ മുസ്ലിയാരാകട്ടെ, അദ്ദേഹത്തിന് മൻസൂർ അലിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് ആകെ പ്രശ്നമായി. അയാൾക്ക് ഹുസൈൻ മടവൂർ വരണം അയാളിട്ട് ചർച്ച നടത്താൻ. സലാം സുല്ലമി വേണം സംവാദം നടത്താൻ. അതുപോലെ തന്നെ CP വേണം അയാളായിട്ട് സംസാരിക്കാൻ. അപ്പൊ ഒരു വലിയ ആളാണ് അവരെ തോന്നൽ. അപ്പൊ ഏതായാലും ഇങ്ങനെ ഒരു പ്രത്യേക മനോരോഗത്തിന് അടിമപ്പെട്ട്, ഞാൻ വലിയൊരാളാണ്, വലിയ വലിയ ആൾക്കാരെ എന്നെയായിട്ട് സംസാരിക്കാൻ പാടുള്ളൂ എന്നൊരു മനോരോഗത്തിന് അടിമപ്പെട്ട് ഫൈസൽ മുസ്ലിയാർ ഒരു ഭാഗത്ത് പച്ചക്കള്ളം പറഞ്ഞ് നടക്കുന്നു. അത് ഏറ്റുപിടിക്കാൻ ഏറ്റുപാടാനും കുറെ ആൾക്കാരും. ഇതാണ് കൃത്യമായി സത്യസന്ധമായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ. ബഹുമാനായ അബ്ദുസലാം സുല്ലമി, ഈ വിഷയത്തിൽ സംവാദത്തിന് തയ്യാറായി എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംവാദത്തിന് തയ്യാറാണ്, അതിൽ നിന്ന് ഒരിക്കൽ പോലും പിന്മാറില്ല. ഞങ്ങൾക്ക് അബ്ദുസലാം സുല്ലമി ഇത്തരത്തിലൊരു സംവാദത്തിന് കൊണ്ടുവരാനോ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാനോ യാതൊരു മടിയുമില്ല. സംഘടനയുടെ പേരിൽ നിങ്ങൾ പരസ്യപ്പെടുത്തിയപ്പോൾ സംഘടന അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അബ്ദുസലാം സുല്ലമിയുടെ സംവാദവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നൊരു പരസ്യമായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക മടവൂർ വിഭാഗം എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ അതല്ല വന്നിട്ടുള്ളത്. മടവൂർ വിഭാഗം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ സംഘടന കൃത്യമായും മർക്കസുദ്ധ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാന്യായ CP മുർസലമിയുടെയും ഹുസൈൻ മടവൂറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനം, ആ സംഘടന നിങ്ങൾ ആ പരസ്യം കൊടുത്തപ്പം അതിന് ഞാൻ അതുപോലെ തന്നെ നടക്കട്ടെ. ഞങ്ങളത് ഏറ്റെടുത്തു. ഏറ്റെടുത്ത് കൃത്യമായൊരു വ്യവസ്ഥ ഇതാ വന്നു. നിങ്ങൾ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടിരുന്നപ്പം ആ വ്യവസ്ഥ ഒരു രേഖ രൂപത്തിലാവണം, ലിഖിത രൂപത്തിലാവണം, അത്രേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതൊരു ലിഖിത രൂപത്തിലുള്ള ഒരു വ്യവസ്ഥ എഴുതണമെന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് ഇല്ലാത്ത മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിട്ട്, ലോക ചരിത്രത്തിൽ ആർക്കും പരിചയമില്ലാത്ത കുറെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് ഈ ആൾക്കാർ. എന്നിട്ട് കുപ്രചരണങ്ങൾ നടത്തുകയാണ്. ഫൈസൽ മുസ്ലിയാർക്ക് അറിയാം, ഫൈസൽ മുസ്ലിയാരുടെ അടപ്പ് വരും,
ഈ സംവാദം വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സംവാദം നടന്നാൽ ഫൈസൽ മുസ്ലിയാരുടെ അടപ്പ് പോലും. ഇയാളിപ്പോ ഇങ്ങനെ ഈ പറഞ്ഞടക്കുന്നത് മറ്റു ചില ആൾക്കാരും അയാളുടെ പഴയ കൂട്ടാളികളുമായിട്ടൊക്കെ ഇയാൾ വെല്ലുവിളിച്ച് ആളായി നടക്കുന്ന അത് കൃത്യമായും ആദർശം പുലർത്തിപ്പോരുന്ന യഥാർത്ഥ മുജാഹിദുകളോട് നടക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അതിനൊന്നും വരാതെ ഈ കുട്ടിയെ ഏൽപ്പിച്ചത്, ഇദ്ദേഹം കൊള്ളാക്കി തന്നാള് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിനെ ഏൽപ്പിച്ചിട്ടുകയാണ്. അപ്പൊ ഏതായാലും ഇതാണ് സത്യമായി സംഭവിച്ചത്. ഈ സംവാദം നടക്കണം, നടന്നിരിക്കണം. കൃത്യമായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും ഈ ജിന്നു വിഭാഗത്തിന്റെ ആൾക്കാരും തമ്മിലുള്ള സംവാദം നടന്നിരിക്കണം. അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നതും അതിനുവേണ്ടി പണിയെടുക്കുന്നതും ആരാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാല്ല തുടർന്ന് ആവശ്യമെങ്കിൽ ഞാൻ ഇൻഷാല്ല മൈക്ക് എടുക്കാം. അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട മൻസൂർ അലി ചമ്മാടന് ക്ലാസ് റൂമിന്റെ ഹൃദ്യമായ നന്ദി. അതോടൊപ്പം ഈ പരിപാടിയുടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടന ഭാഷണം നിർവഹിക്കാൻ ജനാബ് അബ്ദുസ്സലാം സുല്ലമിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സൗണ്ട് സുഹൃത്തുക്കളെ ക്ഷമിക്കുക, ഉടൻ ജനാബ് അബ്ദുസ്സലാം സുലമിയുടെ പ്രഭാഷണം നമുക്ക് കേൾക്കാം. അവര് എടവണ്ണയിൽ നിന്നാണ്. ഇപ്പൊ തന്നെ അദ്ദേഹം മൈക്ക് എടുക്കും. ക്ഷമിക്കുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ ക്ഷമിക്കണം, അദ്ദേഹം ഉടൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ബഷീർ ഉളവണ്ണ എന്നുള്ള ഐഡിയിൽ ചിലപ്പോ അദ്ദേഹം ശരിയായെന്ന് തോന്നുന്നു. ഇല്ല, ഇൻഷാ അല്ലാ നിങ്ങൾ ആ മൈക്ക് ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. സാറന്മാരെ കേൾക്കാമോ? ശബ്ദം കേൾക്കാമോ? അമ്മാ ബാദു
വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ വഹീയായ ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കി കഴിയുക പരമാവധി ഉപയോഗിച്ച് ജീവിതത്തെ അവ അനുഷ്ഠിച്ച് മരണം എവിടെ വെച്ച് നമ്മളെ പിടികൂടിയാലും അല്ലാതെ യഥാർത്ഥ അടിമകളായി ശരിയായ ഭക്തന്മാരായി ജീവിച്ച് മരിക്കാൻ സാധ്യമായ എന്നോടും തുടർന്ന് എന്റെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ോടും ഉപദേശിച്ചുകൊള്ളുന്നു. അതായത് ഞാൻ സംസാരിക്കേണ്ടത് ഹദീസ് നിഷേധം എന്ത് എന്തെല്ലാമതിനെ കുറിച്ചാണ്. അതായത് മുജാഹിദ് പ്രസ്ഥാനത്തെ പുലർത്തുവാൻ വേണ്ടി ചിലർ ആദർശ വ്യതിയാനം എന്നൊക്കെയായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതിലൊരു കാന്തമില്ല എന്ന് ആളുകൾക്ക് ബോധ്യമായപ്പോൾ ഇപ്പോൾ ഹദീസ് നിഷേധവുമായി രംഗത്ത് വന്നേക്കാണ്. അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടായ ആദർശപരമായ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി രണ്ടു പ്രാവശ്യം പണ്ഡിത സമ്മേളനം സംഘടിപ്പിക്കുകയുണ്ടായി. അത് രണ്ടു വിഭാഗവും ഓരോ പ്രബന്ധം അവസാനിപ്പിച്ച് പിന്നീട് മൂന്നാമത്തെ സിറ്റിംഗ് രണ്ടു വിഭാഗവും പരസ്പരം സംസാരിക്കുക ഗണന പ്രസംഗം എന്ന ശൈലിയിൽ സംസാരിക്കുന്നതായിരിക്കും. ഇതിലൊന്നും തന്നെ ഈ രണ്ട് പ്രബന്ധത്തെ അവർ അവതരിപ്പിച്ച രണ്ട് പ്രബന്ധത്തിലും ഹദീസുമായി ബന്ധപ്പെട്ട വിഷയമോ ഞാനുമായി ബന്ധപ്പെട്ട വിഷയമോ ഒന്നും ഉന്നയിച്ചിട്ടില്ല. ജമിയത്ത് ഉലമ പലതും തിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ട് 19 സംഗതികൾ നമ്പർ തിന്നുകൊണ്ട് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ എന്റേതായ ഹദീസ് വിഷയത്തെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കുകയോ അല്ലെങ്കിൽ മതവിഭാഗത്തിൽ പറ്റിയ ഹദീസ് വിഷയത്തിൽ ഏതെങ്കിലും വിഷയം അതിൽ പരാമർശിക്കുക തിരുത്തോണ ഹദീസുമായി ബന്ധപ്പെട്ടൊരു വിഷയം തിരുത്താൻ വേണ്ടി ജമിയത്തുണ്ടെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവർ കണ്ടുപിടിച്ചതാണ് ഹദീസ് നിഷേധം എന്നത്. സേവന്മാരെ, ഈ വിമർശന കാര്യമായിട്ട് എന്റെ നേരെയാണ് ഉന്നയിക്കാറുള്ളത്. ഞാൻ ഹദീസ് നിഷേധിയാണ് എന്ന് ഇത് ഇവർ പ്രധാനമായി അവലംബിക്കാറുള്ളത് സഹീ ബുഖാരിക്ക് ഞാൻ എഴുതിയ ഒരു പരിഭാഷയാണ്. ആദ്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ പരിഭാഷ ഞാൻ എഴുതുന്നത് അതായത് എന്റെ വീട്ടില് അദ്റമ സൽഫി ഉസ്മാമതിൽ അവരെ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വരുന്നതിന്റെ എത്രയോ വർഷം മുമ്പുമാണ്. അദ്ദേഹത്തിന് കേക്കെ സക്കിയ ഒരു ഫയലിന്റെ കൃത്യമായി ഫോട്ടോഷാപ്പിന്റെ കൃത്യമായി എന്നെ അവരെ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളെ ഗ്രൂപ്പിൽ നിൽക്കാനാണ് ക്ഷണിക്കാൻ വേണ്ടി വന്ന് ആ വരുന്നതിന്റെ എത്രയോ മുമ്പാണ്. ഞാൻ ജാമ്യയില് ഹദീസ് പണ്ഡിതനായി ഇവരിൽ നിന്നെ ഞാൻ ഹദീസ് ജാമ്യയില് അധ്യാപകനായി ജോലി ചെയ്യുകയും ഹദീസ് പണ്ഡിതനായി ഇവരെന്നെ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്ന കാലത്താണ് ഈ ബുഖാരിന്റെ പരിഭാഷമൊക്കെ തന്നെ എഴുതുന്നത്. അന്നൊന്ന് ഇതിന് ഒന്നും തന്നെ എന്നെ ഹദീസ് നിഷേധിയാക്കിയിട്ടില്ല. അതിന്റെ പേരില് അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ജന്മത്തിന്റെ ആ തിരുത്താമിന്റെ ആവശ്യപ്പെട്ട് തിരുത്തുകയോ ചെയ്തിട്ടില്ല. പിന്നീട് എന്നെ ഇവരുടെ ഗ്രൂപ്പിലേക്ക് കിട്ടുകയില്ല എന്ന് കണ്ടപ്പോൾ ഇവർ കണ്ടുപിടിച്ചതാണ് ഈ ഞാൻ ഹദീസ് നിഷേധിയാണ് എന്ന ഈ വാദം. സ്നേഹന്മാരെ, യഥാർത്ഥത്തില് ഹദീസ് നിഷേധം എന്താണ് എന്തല്ല എന്ന ഈ വിഭാഗം ഒരിക്കലും വ്യക്തമാക്കാറില്ല. അതിനാൽ ഞാൻ ആദ്യം ഹദീസ് നിഷേധം എന്താണ് എന്ന് സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടി ഞാൻ അത് വിശദീകരിക്കാം. ചെറുമാരുടെ പ്രാമാണികമായ ഹദീസ് എന്നൊരു ഗ്രന്ഥ രചിച്ചിട്ടുണ്ട്. അത് പറയുന്ന സംഗതികളാണ് ഹദീസ് നിഷേധം. കാരണം ആ പുസ്തകത്തിന് ചട്ടമ്മ തന്നെ കൊടുക്കുന്നത് വബിയഹി ഹദീസിൻ ഭാഗവാഹായാക്കിന്ന വർഗീയ കുറാനാകുന്ന ഈ ഹദീസിന് പുറമെ നിങ്ങൾ ഏത് ഹദീസായി വിശ്വസിക്കണമെന്ന. അപ്പൊ അതിൽ ആ പുസ്തകത്തിൽ അദ്ദേഹം സമർപ്പിക്കുന്നത് ഖുറാൻ തന്നെയാണ് ഹദീസ്, ഖുറാന് പുറമെ ഹദീസ് ഇല്ലാന്ന. രണ്ടാമത് ആ പുസ്തകത്തിൽ ഉടനീളം പറയുന്നത് നബിയെ പിൻപറ്റണം,
നബിയിലേക്ക് ഉത്തമ മാതൃക ഉണ്ട് എന്നൊക്കെ പറഞ്ഞാല് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അള്ളാഹുവിലേക്ക് നബിയിലേക്ക് നടക്കണമെന്ന് പറഞ്ഞാൽ നബിയിലേക്ക് നടക്കണമെന്ന് പറഞ്ഞാൽ ഖുർആനിലേക്ക് നടക്കാന്നതാണ്. ഖുർആനെ പിൻപറ്റുക എന്നുള്ളതാണ് നബിയെ പിൻപറ്റുക എന്നുള്ളത്. നബിയിൽ ഉത്തമ മാതൃക ഉണ്ടെന്നുള്ളത് ആ ഉത്തമ മാതൃക ഖുർആനിൽ മാത്രമേ ലഭിക്കുള്ളൂ എന്നാണ്. ഇതാണ് ഇതൊക്കെ ഹദീസും. അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞത് പറഞ്ഞ സംഗതി നബിയും പറയുകയാണെങ്കിൽ ഖുർആൻ പറഞ്ഞ സംഗതി നബിയും പറയുകയാണെങ്കിൽ അതേ ഹദീസ് എന്ന് പറയാമ. ഖുർആൻ പറഞ്ഞത് നബി പറഞ്ഞ ഹദീസ് പറയും. പിന്നെ ഖുർആൻ ഇല്ലാത്ത ഒന്നും തന്നെ മുസ്ലിംക്ക് സ്വീകരിക്കുന്ന ബാധകമല്ല എന്നാണ്. അപ്പൊ ഇതൊക്കെയാണ് ഹദീസ് നിഷേധം. അതായത് ഖുർആൻ തന്നെയാണ് ഹദീസ്. നബിയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഖുർആനെ പിൻപറ്റുക തന്നെയാണ്. ഖുർആൻ പറയാത്ത ഒന്നും തന്നെ സ്വീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. ഖുർആൻ പറഞ്ഞത് നബി പറഞ്ഞാൽ അതിനാണ് ഹദീസ് എന്നെല്ലാം പറഞ്ഞ് ഏതെങ്കിലും ഹദീസിനെ തട്ടിക്കളഞ്ഞാൽ അത് അതാണ് യഥാർത്ഥ ഹദീസ് നിഷേധം. നബി പറഞ്ഞ ശൈലിയുടെ ഹദീസിനെ നിഷേധിച്ചാൽ പക്ഷേ ഈ വർഗം ഹദീസ് നിഷേധമായി കാണുന്നത് സിഹിറിന്റെ ഹദീസ് കണ്ണൂറിന്റെ ഹദീസ് ഇത്തരം ഹദീസിനൊക്കെ അത് ഖുറാനിന് എതിരാണ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിന് എതിരാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ ഈ അനുഭവ ജ്ഞാനത്തിന് എതിരാണ് എന്നെല്ലാം പറഞ്ഞ് നീക്കി വെച്ചാൽ അതാണ് ഇവര് ബുഖാരി മുസ്ലിമിലെ ഹദീസിനെ ഇങ്ങനെ ഖുറാനെതിരാണ് അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാന്നൊക്കെ പറഞ്ഞ് നീക്കി വെച്ചാൽ അതാണ് ഈ വർഗം ഹദീസ് നിഷേധമായി കാണുന്നത്. യഥാർത്ഥത്തിൽ സ്നേഹിതന്മാരെ, ഈ വർഗം എന്നെ മാത്രമല്ല പൂർവികരായ മുഴുവൻ പണ്ഡിതന്മാരും ഹദീസ് നിഷേധികളായി ചിത്രീകരിക്കുകയാണ്. അതിന് ഞാൻ ആ പണ്ഡിതന്മാരെ പേരും അവർ ദുർബലമാക്കിയ ഹദീസിന്റെ നമ്പറും മാത്രമേ വായിക്കുന്നുള്ളൂ. ആ ഹദീസിനെ കുറിച്ച് വിശദീകരിക്കുക, ഹദീസിൽ പറഞ്ഞ സംഗതികൾ വിശദീകരിക്കാൻ സമയമല്ല. അത് ഇൻഷാല്ലാ പിന്നീട് ഈ വിഷയത്തെ ഒരു സീഡി തന്നെ ഞാൻ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സമ്മേളനത്തിന് അന്ന് അത് ഉണ്ടാക്കണം. ഒന്നാമത് ഇബിൻ ബത്താല്. ഇബിൻ ബത്താൽ എന്ന് പറഞ്ഞാൽ ഫത്വൽ ബാരി രചിക്കണം, ഇബിൻ ഹജറസ്കാൻ ഫത്വൽ ബാരി രചിക്കണ മുമ്പ് ബുഖാരിക്ക് വ്യാഖ്യാനം നൽകിയ പണ്ഡിതനാണ് ഇബിൻ ബത്താൽ. ഈ ഇബിൻ ബത്താൽ ബുഖാരിലെ 205 നമ്പർ ഹദീസ് മുസ്ലിങ്ങളും ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസ് ഇത് ഖുറാന് എതിരാണെന്ന് പറഞ്ഞ് അദ്ദേഹം തട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബുഖാരിക്ക് വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ ഫത്വൽ ബാരിക്ക് മുമ്പ് വരെ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ ഇബ്നു ബത്താൽ ഹദീസ് നിഷേധിയാണ് ഈ വർഗം പറയുന്നത് വരും. അതുപോലെ തന്നെ ബുഖാരിയിൽ 7416 ഹദീസ് അത് ഇബ്നു ബത്താൽ ദുർബലമാക്കുന്ന അജ്മാഅത്തിൽ ഉമ്മത്തു എന്നാണ്. ഈ മുസ്ലിം സമൂഹത്തിന്റെ ഇജ്മാഅയുടെ ഏകാഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇബ്നു ബത്താൽ ഈ ഹദീസിനെന്താണ് ദുർബലമാക്കുന്നത്. ഹദീസ് ഏതായാലും നിഷേധിക്കാൻ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത് ഇമാം ഖത്താബി. ഇമാം ഖത്താബി എന്ന വളരെ പൂർവികനായ പണ്ഡിതനാണ് ഇമാം ഖത്താബി. അദ്ദേഹം ബുഖാരിലെ 205 ഹദീസ് ബുഖാരിലെ തന്നെ 3680 ഹദീസ് ആ ഹദീസ് മുസ്ലിം ഉദ്ധരിച്ചിട്ട് മുസ്ലിം 2393 ഹദീസ് ഈ ഹദീസ് അദ്ദേഹം ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. അത് ഇമാം ഖത്താബി. അതുപോലെ ബുഖാരി 900 ഹദീസ് അതായത് നബിക്ക് വിദ്യത്തിൽ മുമ്പാണ് മിഅ്റാജ് സംഭവം നടക്കുന്നത്. നിസ്കാരം 10 റക്അത്ത് വീതാണ് ചുരുക്കുന്നത്. അവസാനം 5 ചുരുക്കിയ ശേഷവും നബിന്റെ അവമാനത്തിന് മുഹമ്മദ് നടത്തി പോയി എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇത് സനദിന്റെ അടിസ്ഥാനത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിലും ഇമാം ഖത്താബി ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വർഗത്തിന്റെ വിഷയത്തിൽ ഒരു അബ്ദുസ്സലാം സുലൈമി മാത്രമല്ല ഹദീസ് നിഷേധിയാണ്, അല്ലെങ്കിൽ നടപടി മാത്രമല്ല സിഹറിന്റെ ഹദീസിനെ അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ എന്താണ് കണ്ണൂർ കണ്ണൂരിന്റെ ഹദീസ് അംഗീകരിക്കുക, എന്തുകൊണ്ട് ഹദീസ് നിഷേധി ആവുകയാണെങ്കിൽ കാരണം അതൊക്കെ അംഗീകരിക്കാത്ത ഏത് നിലക്കാണ് ഹദീസ് പ്രമാണമല്ല എന്ന് നിലക്ക് അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ ഹദീസ് നിഷേധ. നേരെ മറിച്ച് ഖുറാനെതിരാണ്, ഇസ്ലാമിന്റെ മൗലിക തത്വത്തിനെതിരാണ്, അല്ലെ ഹദീസ് തമ്മിൽ വൈരുദ്ധ്യമുണ്ട്, കാതിലെ കുറിച്ച് വിമർശനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഹദീസിനെ നിഷേധിച്ചാൽ ഹദീസ് നിഷേധി ആവുമെങ്കിൽ ഈ പണ്ഡിതന്മാരൊക്കെ കണ്ടാൽ ഇമാം ഖുർത്തുബി ഹദീസ് നിഷേധിയാണ്ടാണ്. കാരണം ഇമാം ഖുർത്തുബി ബുഖാരി 1963 ഹദീസ് അത് മുസ്ലിം ഉദ്ദേശിച്ചിട്ടുണ്ട്. 1848 ഹദീസായിട്ട് അതുവരെയും അദ്ദേഹം ഖുറാനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് 1854 ഹദീസ് ഖുറാനെതിരാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഖുർത്തുബി എതിർക്കുന്നത്.
അതുപോലെ കാവ്യയാവ് കാവ്യയാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെഡൽ വരെ ശരഹസിനെ അംഗീകരിക്കാൻ പണ്ഡിതനാണ്. അദ്ദേഹം ബുഖാരിയിലെ 1954 ഹദീഫ് മുസ്ലിങ്ങളും ഉദ്ധരിച്ചിരുന്ന ഹദീഫ് 1458 ഹദീഫ്. ഈ ഹദീഫും അദ്ദേഹം എന്താണ് ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബുഖാരിയിലെ 5163 ഹദീഫ് മുസ്ലിങ്ങൾ 1428 ഹദീഫ്. ഈ ഹദീഫും അദ്ദേഹം ദുർബലമാക്കുക ബുഖാരി ധരിച്ചതാണ്. അതുപോലെ ബുഖാരി ഉദ്ധരിച്ച 5865 മുസ്ലിം അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചിരുന്നത് 2095 ഹദീസ്. ഈ ഹദീസ് വളരെയധികം ദുർബലമാണെന്ന് പറഞ്ഞ് കത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാഫിൻ ബസാർ ആരാണ് ബസാർ സ്നേഹന്മാരെ അതായത് അദ്ദേഹം മുസ്ലിം ബുഖാരി മുസ്ലിമൊക്കെ പോയ നബിന്റെ ഹദീസ് ഉദ്ധരിക്കുന്ന പണ്ഡിതനാണ് ഹാഫിൻ ബസാർ. ഹാഫിൻ ബസാർ ബുഖാരിയെ 2385 ഹദീസ് മുസ്ലിങ്ങളെ 2875 ഹദീസ്. ഈ ഹദീസ് അദ്ദേഹം വളരെയധികം ദുർബലമാക്കുകയാണ്. ഒലപ്പാണ് തെറ്റാണ് പിഴവാണെന്ന് പറയാണ്. അപ്പം ഈ വർഗത്തിന്റെ വാദപ്രകാരം മടവീനുകൾ മാത്രമാണോ അല്ലെങ്കിൽ സുന്നതി മാത്രമാണോ ഹദീസ് ശരിയാണ്? ഇമാം ഹാഫിൻ ബസാർ വരെ ഹാഫിന് ബുഖാരിന്റെ മുസ്ലിമിന്റെ ഏകോപിച്ച മുത്തഫഖ അലിയായ ഹദീസിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബത്തൂർബായി എടുത്തു നോക്കിയ ഇബ്രാഹിസ്താന്റെ ബത്തൂർബായി എടുത്തു നോക്കിയ റഹദൽ ജുംഹൂർ 3 പണ്ഡിതന്മാർ ഹദീസ് തീരാണ് ദുർബലമാണ് എന്ന് പറഞ്ഞ് ദുർബലമാക്കി ഹദീസുകളെ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ബുഖാരി 2511 ഹദീസ് അദ്ദേഹം ആ ഹദീസ് ദുർബലമാക്കുന്നത് റഹദൽ ജുംഹൂർ എന്ന 3 പണ്ഡിതന്മാർ ഈ ഹദീസ് വൈഫാണ് ദുർബലമാണ് എന്ന അഭിപ്രായത്തിലേക്ക് പോയിട്ടുള്ള. അപ്പം അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ ബർറ് അദ്ദേഹം വളരെ പണ്ഡിതനാണ്, മുറിയനായ പണ്ഡിതനാണ്. അദ്ദേഹം ബുഖാരിയെ 2511 ഹദീസ്, മുസ്ലിമിനെ 3689 ഹദീസ്, ബുഖാരിയെ തന്നെ 3899 ഹദീസ്. കുറവ് വിവരിച്ച് അപ്പം അതിനെ കുറവ് മറ്റു കുരങ്ങന്മാരെ പറയുന്ന ഹദീസ്. അതൊക്കെ ഖുർആൻ എതിരാണ്, ബുഖാരി ആരെ കടത്തിക്കൂട്ടിയതാണ് എന്ന് വരെ പറഞ്ഞുകൊണ്ട് തത്വമാണ് ചെയ്യുന്നത്. അത് അപ്പം ഇബ്നു അബ്ദുൽ ബർറ് എന്നാലും ഇബ്നു അസ്കലാനി പത്തുണ്ടായി അസ്കലാനി വരെ ബുഖാരിയിലെ 3365 ഹദീസ്, മുസ്ലിമിനെ തന്നെ 2995 ഹദീസ്. ഈ ഹദീസ് വൈഫാണ് ദുർബലമാണെന്ന് പറഞ്ഞ അസ്കലാനി തത്വമാണ്. അതുപോലെ ബുഖാരിയെ 4560 ഹദീസ്, മുസ്ലിമിനെ 625 ഹദീസ്. ഏത് ഇബ്നു തൈബ ആരാണ് ഇബ്നു തൈബ? ഞാൻ അദ്ദേഹം അത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ഇബ്നു തൈബ ബുഖാരിയിലെ 3305 ഹദീസ്, അതുപോലെ ബുഖാരിയിലെ 3680 ഹദീസ്, മുസ്ലിമിലെ 2395 ഹദീസ്. ഈ ഹദീസുകളൊക്കെ ഇബ്നു തൈബ ദുർബലമാക്കാണ് ബുഖാരി മുസ്ലിം ധരിച്ചതാണ്. അതുപോലെ ഇബ്നു ജൗസി ആരാണ് സൈബന്മാർ? ഇബ്നു ജൗസി ഹദീസ് ഹദീഫിന് നിരൂപകന്മാരുടെ ഇമാമ എന്ന് പറയപ്പെടുന്ന ഇബ്നു ജൗസി റഹ്മഹുള്ള, അദ്ദേഹം ബുഖാരിയിലെ 3366 ഹദീസ്, മുസ്ലിമിലെ 2527 ഹദീസ്. അദ്ദേഹം ആ ഹദീസിലൊക്കെ തന്നെ വൈദ്യുതന്റെ പരസ്പരം വൈദ്യുതിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നു ജൗസി തത്വമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബുഖാരിയിലെ 3989 ഹദീസ്, അതും അദ്ദേഹം തത്വമാണ്, ദുർബലമാണെന്ന് തത്വ. അതുപോലെ ബുഖാരിയുടെ 4850 ഹദീസ്, മുസ്ലിമാണെങ്കിൽ 2846 ഹദീസ്. മുത്തഫഖ് ഹദീസാണ്, ആ ഹദീസിലാണ് ഇബ്നു ജൗസി അദ്ദേഹം ദുർബലമാണെന്ന് പറഞ്ഞു വയ്ക്കുന്നത്. ഹുദൈനി ആരാണ്? ബുഖാരിയുടെ നിരോധനയാണ് അദ്ദേഹം. അദ്ദേഹം ബുഖാരിയുടെ 3849 ഹദീസ് വിവരിച്ച ഹദീസിനെ ഹുദൈനിയും അത് ബുഖാരി തിക്കി കടത്തി കൂട്ടിയതാണ്. ബുഖാരിയുടെ ചില കൂട്ടുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ബുഖാരിയുടെ നിരോധനയാണ് ഹുദൈനി തട്ടുകയാണ്. അതുപോലെ തന്നെ ജിന്നാത്തി ബുഖാരിയുടെ 3850 ഹദീസിനെ ജിന്നാത്തിയുടെ പകൽ ഭയങ്കര പണ്ഡിതൻ ഹാഫി ദുർബലമാക്കുന്നു. അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം ഇസ്ലാമിക പ്രസ്ഥാനത്തിലെ പ്രധാന പണ്ഡിതനാണ് ഇബ്നു ഖയ്യിം, ആ സലഫികളുടെ നേതാവാണ് അദ്ദേഹം ബുഖാരിയിലെ 3989 ഹദീസ് ദുർബലമാക്കുക.
ബുഖാരിയിലെ 7449 ഹദീസ് ഞാൻ 22 വേണ്ടി പ്രത്യേകമായി സംഘത്തെ അവിടെ നടത്തുമെന്ന പതിവ് ഹദീസ് ഞാൻ എല്ലാം വിവരിക്കാൻ ഉദ്ദേശിക്കുന്ന ചിലത് മാത്രം വിവരിക്കുകയാണ്. ആ ഹദീസ് ദുർബലാന്ന് പറയാം. അതുപോലെ ബുഖാരിയിലെ 9516 ഹദീസ് മീറാജ് മുഹമ്മദ് നബിക്ക് വഹിക്കുന്ന മുമ്പാണെന്ന് പറഞ്ഞ ഹദീസ് ഒറ്റ ഹദീസ് 10 പേരുണ്ടെന്നാ പറഞ്ഞത്. ഞാനെന്നെ ഇതൊന്നും അതിഥികളൊന്നും ഞാൻ ദുർബലമാക്കില്ല കേട്ടോ. അതാ പിന്നീട് അവസാനം പറയുകയാണ്, ഗുരുവന്മാരും ഞാൻ വൈദ്യ പണ്ഡിതന്മാരും ദുർബലമാക്കിയ 43 ഹദീസ് ഞാൻ സഹിയാക്കിയിട്ടുണ്ട്. അധികം വർഗം കാണുന്നുണ്ടോ? കാരണം 60 ഹദീസ് ഞാൻ ദുർബലമാക്കിയെന്ന് പറയുന്നത്, പക്ഷെ ഇവരങ്ങേക്കുള്ള കോശമാരും ഇവരങ്ങേക്കുള്ള പണ്ഡിതന്മാരും ദുർബലമെന്ന് പറഞ്ഞ 43 ഹദീസ് എന്റെ പരിഭാഷയിൽ ഞാൻ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം ആ ഹദീസിനെ സഹിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ ഹദീസ് ബുഖാരിയിലെ ഒറ്റ ഹദീസ് തന്നെ 10 പേരുകളുണ്ടെന്ന് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ സാധുനാഹത്തിൽ പറയാണ്. ഇത് ഇമാം ബൈഹക്കി, ആരാണ് സുഹൃത്തുക്കൾ ഇമാം ബൈഹക്കി? ബുഖാരി മുസ്ലിം പോലെ ഹദീസ് ഉദ്ധരിക്കുന്ന പണ്ഡിതരാണ് ഇമാം ബൈഹക്കി. ഇമാം ബൈഹക്കി ബുഖാരിയിലെ 4851 ഹദീസ്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് 5003 ഹദീസ്. അത് ബൈഹക്കി ഇമാം ബൈഹക്കി ദുർബലമാക്കാം. അതുപോലെ തന്നെ ഇമാം റാസി, ഇമാം റാസിയും ആക്കാറുണ്ട്. അദ്ദേഹം ഷാഫി മേഖല ഇമാമിനെ വിശേഷിപ്പെടുന്ന റാസിയാണ്. അദ്ദേഹം ബുഖാരിയിലെ 4549 ഹദീസ്, മുസ്ലിമെ ഉദ്ധരിച്ച് 2366 ഹദീസ്. ആ ഹദീസ് ഇഷാക്കിൽ കുട്ടികൾ കൊണ്ടാണ് കുട്ടിക്ക് അറിയുന്നത് എന്ന് പറയുന്ന ഹദീസ്, ആ പ്രസംഗത്തെ കുട്ടികൾ അറിയുന്നത്. ഞാൻ ചിലത് മാത്രം ശരീകരിക്കുകയാണ് ചെയ്യുന്നത്. ബുഖാരി 3357 ഹദീസ്, ഇബ്രാഹിമിന്റെ 3 കളവ് എന്ന ഹദീസ്. ആ ഹദീസ് പോക്കാണ് ദുർബലമാണെന്ന് ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീർ കബീറിൽ അദ്ദേഹം പറയാണ്. അതുപോലെ തന്നെ ജമാഅത്തുൽ അകാബിരി, മഹാന്മാരുടെ സംഘം ദുർബലമാക്കി എന്ന് പറഞ്ഞാണ് ഫത്വയിൽ ഇബ്നു ബുഖാരിയുടെ ഹദീസിനെ ദുർബലമാക്കണം. അക്കാല ജമാഅത്തുൽ അകാബിരി, ഉദാഹരണത്തിന് ബുഖാരി 4682 ഹദീസ്, മുസ്ലിമുകളിൽ 2400 ഹദീസ്. ആ ഹദീസ് ജമാഅത്തുൽ അകാബിരി എന്ന് പറഞ്ഞ് ഇബ്നു ജൗസ്കലാനി ദുർബലമാക്കണം. അതേമാതിരി കാരി അബൂബക്കറിൽ ബാക്കില്ലാന്ന് അദ്ദേഹം ബുഖാരിയിലെ 4672 ഹദീസ്, മുസ്ലിമാണെങ്കിൽ 2400 ഹദീസ് അദ്ദേഹം ദുർബലപ്പെടുത്തണം. പിന്നെ ഇമാമുൽ ഹറമൈനി, ആരെങ്കിലും മാറ്റി ഇമാമുൽ ഹറമൈനി, ഇമാമുൽ ഹറമൈനി ബുഖാരിയുടെ ഹദീസാക്കിയതുകൊണ്ട് അദ്ദേഹം അത് ശരിയാകാം. അദ്ദേഹം ഇമാമുൽ ഹറമൈനി ബുഖാരിയിലെ 4672 ഹദീസ്, മുസ്ലിമെ ധരിച്ച് മുത്തപ്പാണ് ഇന്ത്യക്ക് 2400 ഹദീസ്. ആ ഹദീസ് അദ്ദേഹം ഇമാമുൽ ഹറമൈനി എന്താണ് ദുർബലപ്പെടുത്തണം. അതേമാതിരി ഇമാം ഹസാരി അദ്ദേഹത്തിന് അൽ മുസ്തസ്ഫ എന്ന ഗ്രന്ഥത്തിൽ ബുഖാരിയിലെ 4672 ഹദീസ്, മുസ്ലിമായി 4444 പറഞ്ഞ ഹദീസ് തന്നെ. ആ ഹദീസ് ഇമാം ഹസാരി ദുർബലപ്പെടുത്തുക. ഇതിനെ ഫോർവർക്ക് ഇതിന്റെ ഓരോ കാരണം കുഞ്ഞു മാതിരി അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും അദ്ദേഹത്തിന്റെ കൗരികൾ ഉദ്ധരിക്കാറുണ്ട്. ഇതിനെ ഫോർവർക്ക് ഉണ്ട്. അദ്ദേഹം ബുഖാരിയിലെ 4855 മുസ്ലിമിലെ 2846 ഹദീസ്, ഈ ഹദീസ് ദുർബലമാക്കുക. ഇസ്മായിലി, ഇസ്മായിലി എന്ന ബുഖാരിയെ നിരോധന ബുഖാരി ഞാൻ കണ്ട് ഇവരെ മാധ്യമം പരിശോധിച്ച് ഞാൻ കണ്ട ഗ്രന്ഥ ഏർക്കാമാരി സഹി ബുഖാരി ബുഖാരിയെ പരിശോധിച്ച് ഇറക്കിയതല്ല. ബുഖാരിന്റെ നല്ല ദോഷം ഇസ്മായിലി ഹുസൈനി ഉബൈദി എന്നൊക്കെ പറഞ്ഞ ആളുകൾ ബുഖാരിന്റെ കോപ്പിയാണ്, ബുഖാരിനെ കാണാതെ ഉദ്ധരിച്ചതാണ് ഗ്രന്ഥങ്ങൾ. അങ്ങനെ ബുഖാരിന്റെ നിരോധനയാണ് ഇസ്മായിലി. അദ്ദേഹം ബുഖാരി 4861 ഹദീസ്, ആ ഹദീസിനെ വളരെയധികം അദ്ദേഹം ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബുഖാരിയിലെ 4916 ഹദീസ്, മുസ്ലിം ഉദ്ധരിച്ചത് 153 ഹദീസ്, അള്ളാഹു നരകത്തിന്റെ കാല് വെച്ചു കൊടുക്കും. അപ്പൊ നരകത്തിന് കാല് അള്ളാഹുടെ കാല് വെച്ചു കൊടുക്കുന്ന മതി മതി എന്നായിരുന്ന ഹദീസ്. ആ ഹദീസ് വളരെ പോക്കാണ് എന്ന് പണ്ഡിതൻ പറയാണ്. അതുപോലെ ബുഖാരിയിലെ 5100 ഹദീസ്, ആ ഹദീസ് ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇമാം ദാവദി, ആരാണ് ഇതിന്റെ ദാവദി? മാലിക് നബിയുടെ പ്രത്യേക ഹദീസിനെ ഇമാം ഇമാം ദാവദി. അദ്ദേഹം ബുഖാരിയിലെ 503 ഹദീസ് ദുർബലപ്പെടുത്താണ്. ഇമാം മുർബുലാത്തി ഹാഫിറാണ്, ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച മുർബുലാത്തി. അദ്ദേഹം ബുഖാരിയിലെ 5081 ഹദീസ് അദ്ദേഹത്തിന് എതിരെയാണ് ദുർബലപ്പെടുത്തുന്നത്. അതേപോലെ സുഹൈലി, അദ്ദേഹം ബുഖാരിയുടെ നിവേദകനാണ്. ബുഖാരി ഇന്ത്യ കൂട്ടി അദ്ദേഹം ഉദ്ധരിക്കുന്ന ആളാണ്. ബുഖാരിയിലെ 5119 ഹദീസ്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് 1407 ഹദീസ്,
ഇമാം നബി ആരാ ഇമാം നബി ഈ വർഗത്തിലെ ഗവേഷണ പ്രധാന ശീലമാണ് ഇമാം നബി ജമീവുമായുള്ള അതിഥികളാണ് അതിഥിയുടെ ഇയാത് നബി വെള്ളിന്റെ മൂല്യം ഉണ്ടാക്കി അവസാനം അകത്ത് വെള്ളിന്റെ മൂല്യം ഉണ്ടാക്കി ധരിച്ചു പിന്നെ നബി വെള്ളിന്റെ മൂല്യം ഉയർന്നു സഹാബത്ത് ഉയർന്നു അത് കൊലത്താണ് ദൈവം അതിഥി പതിവെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം നബി നബിന്റെ ശേഷം നബി വെള്ളി വെള്ളിന്റെ മൂല്യം ധരിച്ചത് സഹാബത്ത് ഉള്ളപ്പോൾ വെള്ളിന്റെ മൂല്യം ധരിച്ചതൊക്കെ ബുഖാരിയുണ്ട് അപ്പം സ്വർണത്തിന്റെ മൂല്യമാണ് നബി ധരിക്കുകയും പിന്നീട് ഉയർന്നുകയും ചെയ്യുന്നത് പക്ഷേ ഈ പറഞ്ഞ ബുഖാരി 1453 ആഫിലാണ് അദ്ദേഹം ബുഖാറിയിലെ 1483 ഹദീസ് മുസ്ലിം ഉദ്ദേശിച്ചതിന് 222 ഹദീസ് വക്കത് തായന അബുൽ ഫസ് ഇബ്നു ഫളിൽ സിഹത്തി ഹദീസ് സിഹത്തി അബുൽ ഹസൻ ഫളിൽ വിവർച്ചികളിലാണ് പത്തുബാരി ഹദീസ് ബൈദ് അതുപോലെ തന്നെ ഇമാം ദഹബി ആരാണ് ഈ വർഗത്തിൽ ഇമാം ദഹബി ഇമാം ദഹബി ഇസ്ലാമിക പണ്ഡിത ഇസ്ലാമിക പ്രസ്ഥാനത്തിലെ പ്രധാന പണ്ഡിതനാണ് ഇമാം ദഹബി അദ്ദേഹം ബുഖാരി മുസ്ലിം ഹദീസ് ബുഖാരി 1517 നബിക്ക് മിഹ്റാജിന് മുമ്പാണ് യുഗത്തിന് മുമ്പാണ് മിഹ്റാജ് ഉണ്ടായിരുന്നതാണ് അത് സനദും പോക്കാണ് മത്തനും പോക്കാണ് പറ്റുക അതേമാതിരി ബുഖാരി 1600 അത് ഹദീസിന് പറഞ്ഞുതരാം അള്ളാഹുമായി എടുത്ത അള്ളാഹുന്റെ കല്യാണവും കാലാവും കയ്യാവുന്നാണ് ഹദീസ് ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ഹദീസൊന്നും ഞാൻ ഉൾപ്പെടാക്കില്ല കേട്ടോ അദ്ദേഹം ഇമാം ദഹബി അദ്ദേഹത്തിന് മീസാനിട്ടാണ് പറഞ്ഞത് ഈ ഹദീസ് സനദും പോക്കാണ് മത്തനും പോക്കാണെന്ന ബുഖാരിയോട് പണ്ഡിതന്മാർക്കുള്ള ആ ബഹുമാനുണ്ടായിരുന്നെങ്കിൽ ഇത് മുൽക്കരാൻ ഹദീസ് നിഷിദ്ധമായ ഹദീസിലെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ എന്നിവരെ ഇമാം ദഹബി മീസാനിൽ പറയുകയാണ് അതേമാതിരി ഹാഫിർ അബൂബക്കർ ഇബ്നാർബി സൂഫിയല്ല കേട്ടോ ഹാഫിർ അബൂബക്കർ ഇബ്നാർബി അദ്ദേഹം ബുഖാരിയുടെ 1548 ഹദീസ് ശരിയിലാക്കി പ്രധാന ബുദ്ധിക്കെതിരാണെന്ന ആ ബുദ്ധിക്കെതിരാണ് ബുഖാരിയുടെ ഹദീസ് വരെ തട്ടിയത് ചിഹ്നങ്ങളുടെ കൂട്ടരെ അത് തട്ടിയവരാണ് ഹാഫിൽ അബൂബക്കറിൽ അറബി ചെറിയ ഹാഫിലാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ ഹാഫിൽ അബൂബക്കറിൽ അദ്ദേഹം ബുഖാരി 1823 മുസ്ലിമി 1569 തട്ടാണ് അതുപോലെ ഹുസൈനി അദ്ദേഹം 20 ബുഖാരി 20 അദ്ദേഹം ബുഖാരിയെ ഹദീസിലെ തട്ടാണ് അതുപോലെ തന്നെ അബൂഹുസൈൻ മദനി ബുഖാരി 1829 അദ്ദേഹം ദുർബല കൊടുത്താണ് പിന്നെ ഹാഫി ഇബ്രാഹിം ഇബ്രാഹിം സഹിബിയെ ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കാരണം ഖൈബർ യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വിശപ്പ് കാരണം ബഹ്റമ കല്ല് വെച്ച് കിട്ടിയിരുന്ന ബുഖാരി 1801 ഹദീസ് ആ ഹദീസ് പോക്കാണ് ബാത്തിലാണെന്നാണ് ഇബ്രാഹിം പറഞ്ഞത് ഒന്നാ ഇബ്നു ഹജർ അൽ ജൂനീന കല്ലുകൊണ്ട് വിശപ്പിന് എന്ത് സമയമാണ് കൂട്ടരെ ലഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ബുദ്ധിക്കെതിരായ തട്ടാണ് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ സൈഡ് ും അദ്ദേഹത്തിന്റെ സഹിയില് ഈ ഹദീസ് ബുഖാരിന്റെ ഹദീസ് ഇതേ വിധം ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു ബുഖാരിയിലെ മുസ്ലിമിന്റെ ഹദീസ് അത് ഖുറാനെതിരാണ് അല്ലെ ഇസ്ലാമിക മൗലികവർത്തകൾക്കെതിരാണ് അല്ലെങ്കിൽ സനദിനെ നോക്കുന്നുണ്ട് സനദിനെ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ വൈരുദ്ധ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു ബുഖാരിയിലെ മുസ്ലിമിന്റെ ഹദീസിനെ നിഷേധിച്ച് ദുർബലപ്പെടുത്തിയാണ് അത് ഹദീസ് നിഷേധിയായെങ്കിൽ ഹദീസ് നിഷേധി ആളാത്ത പണ്ഡിതരുടെ കൂട്ടറെ ഒരു പേര് പറയും നമ്മളൊരു പേര് പറയട്ടെ ആ പറയുന്ന പണ്ഡിതൻ ബുഖാരി മുസ്ലിമിനെ ഹദീസിനെ ദുർബലപ്പെടുത്തി അൽബാനി എനിക്ക് പൂർവികന്മാര് ആരും ദുർബലപ്പെടുത്താത്ത എത്ര ഹദീസാണ് ബുഖാരി മുസ്ലിമിനെ ഇവരുടെ അൽബാനി ദുർബലപ്പെടുത്തി നമ്പർ മാത്രം പറഞ്ഞുള്ള വിശദീകരിക്കാൻ സമയമല്ല 1478 ഹദീസ് ബുഖാരിയിലെ പിന്നെ ബുഖാരി 2227 നമ്പർ ഹദീസ് അതുപോലെ തന്നെ ബുഖാരിയിലെ
അതായത് പഠിച്ചോളത്തിലേറ്റവും ഇഷ്ടം ബാലിന്റെ രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞതാണ്. അൽബാനി ദുർബലപ്പെടുന്നത് നല്ലൊരു ഹദീസ, നല്ല ആശയമുള്ള ഹദീസാ ബാലിയെ എത്തിച്ചേർന്ന് നടന്നിട്ടുള്ള രഹസ്യമൊക്കെ പുറത്തു പറയാം. ഓ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഹദീസ് മുസ്ലിം ഉദ്ധരിച്ചതാ. ആ മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് മുസ്ലിം നമ്പർ 1493 ഈ അൽബാനി അൽബാനി എന്ന പണ്ടിയെ മാത്രമാണ് ദുർബലപ്പെടുന്നത്. അതുപോലെ മുസ്ലിം 899 ഹദീസ് അബൂബക്കറിന്റെ ഹദീസ് അത് അൽബാനി മാത്രമാണ് ദുർബലപ്പെടുത്തുന്നത്, അതുപോലെ പണ്ടിയെ ദുർബലപ്പെടുത്തിയില്ല. അൽബാനി പിന്നെ അബൂബക്കറിന്റെ ഹദീസ് അതായത് ഈ മുന്നുകളുടെ ആരും വെള്ളം കുടിച്ചാൽ പല മുസ്ലിം ഉദ്ധരിച്ചതാണ്. പക്ഷേ അത് ഹദീസ് എന്ന് പറയുന്നത് അതുപോലെ ഇബ്രാഹിമിന്റെ ഹദീസ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. നമ്പർ 1893 കാരണം അത് ഗ്രാമീണ സഹീയുടെ നമ്പറാണ് ഉദ്ധരിച്ചില്ല, മുസ്ലിം ഉദ്ധരിച്ചതാണ്. പക്ഷേ അത് അബ്ബാലി സഹീയ നിർഭരപ്പെടുത്തുകയും ചെയ്യുന്നത് തത്വമാക്കുകയും ചെയ്യുന്നത് ഇതുപോലെ മുസ്ലിമുകൾ എത്ര എത്ര ഹദീസാണ്. കാരണം മുസ്ലിമിലെ 358 ഹദീസ് അതായത് സിലസിലയിൽ പറയാണ്. അതിലൊക്കെ മുസ്ലിമിന് 2316 ഹദീസ് നബി മാത്രം ദുർബലപ്പെടുത്താനും അൽബാനി മാത്രം ദുർബലപ്പെടുത്താനും മുസ്ലിമിലെ 908 ഹദീസ് അത് നബി മാത്രം അല്ല അൽബാനി മാത്രം ദുർബലപ്പെടുത്താം. പിന്നെ അബു ജുബൈർ എന്ന മനുഷ്യൻ റാവി അബു ജുബൈർ എന്ന റാവിനെ അൽബാനി ദുർബലപ്പെടുത്താം. അങ്ങനെ അദ്ദേഹം ദുർബലപ്പെടുത്തുന്നത് 35 ഹദീസ്, കാരണം അബു സുബൈറിൽ നിന്ന് ഇമാം മുസ്ലിം 35 ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പൊ ഈ 35 ഹദീസും ഈ റാവി ഉദ്ധരിക്കുന്നതിനെ 35 ഹദീസ് ആര് ദുർബലപ്പെടുത്താണ്, അൽബാനി ദുർബലപ്പെടുത്താണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ട് വരുന്നത് ഈ വർഗം എന്താണ് ഹദീസ് നിഷേധം, അത് ഇവർ വ്യക്തമാക്കണം. ഹദീസ് നിഷേധം എന്ന് പറഞ്ഞാൽ ബുഖാരി മുസ്ലിമിലെ ഹദീസ്, ആ ഹദീസ് ഖുർആനിലെ എതിരാണ്, അത് ചരിത്ര സത്യത്തിന് എതിരാണ്. കാരണം ബൈബിൾ മുഖദ്ദസ് ഉള്ള കഴിഞ്ഞാൽ പിന്നീട് വിശദീകരിച്ചിട്ടില്ല. ആദ്യത്തെ പള്ളി കഅബയാണ്, പിന്നീടുള്ളത് ബൈബിൾ മുഖദ്ദസാണ്. ഇബ്രാഹിം നബിയും സുലൈമാൻ നബിയും തമ്മിൽ 40 കൊല്ലം വ്യത്യാസം. അത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇബ്രാഹിം നബിയുടെ അടയിലും സുലൈമാൻ നബിയുടെ അടയിലും 40 കൊല്ലം. അതിനെ എതിരുപയോഗിച്ചാണ് ചരിത്രത്തിലില്ല, 1000 കൊല്ലം വ്യത്യാസം വരുന്ന. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ചരിത്ര സത്യത്തിന് എതിരാണ്, അത് അനുഭവജ്ഞാനത്തിനും സുവ്യക്തമായ ബുദ്ധിക്കെതിരാണ്, അതിൽ ഖുർആന്റെ തത്വത്തിനെതിരാണ്, ഇസ്ലാമിന്റെ ഇബ്രാഹിം ചെയ്തത് പോലെ കല്ലുകൊണ്ട് വിശപ്പ് എന്താണ് മാറാ എന്ന് ചോദിച്ചുകൊണ്ട് ബുഖാരി ഹദീസിലെ ബാത്തിലാണ് ഇബ്രാഹിം പറഞ്ഞത് വലിയ ബാക്കിയുള്ളതും കല്ല് വെച്ച് കെട്ടിയതാണ് ഹദീസ്. അപ്പം ഈ പറഞ്ഞ പണ്ഡിതന്മാരെ വിലയുടെ ഉണ്ടാവണം, ഒരു സുന്ദരി മാത്രമല്ലല്ലോ ബുഖാരി മുസ്ലിമിന്റെ ഹദീസിനെ വിമർശിക്കുന്നത്. ഇനി ഞാൻ ആ പരിഭാഷയുടെ അമൃത്തിൽ തന്നെ ഏകീയത എന്താണെന്ന് അറിയുന്നത് ഈ അതെങ്കിലും മനുഷ്യന്മാരെടുത്ത് നോക്കുന്നുണ്ടോ? ഞാൻ ആ ബുഖാരിയുടെ പരിഭാഷയിൽ ആമുഖത്തിനായി വായിച്ചതാണ്. ഈ പരിഭാഷയിൽ ചില ഹദീസുകൾക്ക് വിമർശനങ്ങൾ നൽകിയിട്ടുണ്ട്, നിയമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. പ്രസ്തുത പൂർവികരും ആധുനികരുമായ പണ്ഡിതന്മാരുടെ പ്രത്യേകിക്കുന്നു പൂർവികരെ വന്നു കേൾക്കണ്ട, കാരണം ഞാൻ കേൾക്കാൻ അവകാശമല്ല. കാരണം പൂർവികന്മാര് ബുഖാരി മുസ്ലിമിലെ ഹദീസുകൾ അംഗീകരിച്ചെടുക്കുക പ്രസ്തുത അടിസ്ഥാനത്തിലാണോ, ആ തത്വത്തിന് അടിസ്ഥാനത്തിൽ അമ്മനാളുകളെ ജീവിക്കാൻ പണ്ഡിതന്മാർക്ക് അധികാരമുണ്ട്. അല്ലെങ്കിൽ മുസ്ലിം പറഞ്ഞിട്ട് ഹദീസ് സൈനികളുടെ അനുഭവക്കാരം അവകാശമുള്ള നൂറ്റാണ്ടുകൾക്ക് കഴിയുന്നു അതിന്റെ വാതിൽ കെട്ടിയടിച്ച്. കാരണം ഞാൻ എസ്കലാനെ ദുർബലപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ എസ്കലാനി കുമാരാണ് ദുർബലപ്പെടുത്തിയത്. ഇബ്നു അബ്ബാസ് ദുർബലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ കേൾക്കാം, ഇബ്നു അബ്ബാസിന് മുമ്പാണ് മുഹമ്മദ് ദുർബലപ്പെടുത്തിയെന്ന് കേൾക്കാൻ പറ്റില്ല. അപ്പം പൂർവികന്മാരാരാണ് ചോദിക്കുന്നതിന് അവകാശമല്ല, പൂർവികന്മാരെ തന്ന ദുർബലമാക്കിയ തത്വം. അല്ലെങ്കിൽ മുസ്ലിം പറയാം പൂർവികന്മാരെ സഹിയ ഹദീസ് സഹിയാന്ന് പറയാനേ നമുക്ക് അവകാശമുള്ളൂ, പൂർവികന്മാർ ലൈഫ് ഹദീസ് ലൈഫ് എന്ന് പറയാനേ അവകാശമുള്ളൂ. അപ്പൊ വില അൽബാനിക്കോ, ഇവർ അൽബാനിക്ക് അവകാശമില്ല പൂർവികന്മാർ പറയാത്ത ഇതാക്കാനും. അപ്പൊ പൂർവികന്മാരാര് പറഞ്ഞത് ചോദിക്കുന്ന അർഹതല്ല. കാരണം ആമുഖത്തിലുള്ള ആധുനികരെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മുഹമ്മദ് അബ്ദു, അതുപോലെ തന്നെ റഷീദ് റഷീദില്ല, പിന്നെ ജാമിയുടെ എത്ര കാലത്തെ പ്രിൻസിപ്പാളും എന്റെ ഉസ്താദുമാണ് എനിക്ക് അയ്യപ്പുണ്ടെങ്കിൽ ഇവിടെ ഇദ്ദേശങ്ങളുള്ള പണ്ഡിതന്മാർ വരെ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, ആധുനിക പണ്ഡിതന്മാരെന്ന് പറഞ്ഞത് ഇവർ ആധുനികരുമായ ചില പണ്ഡിതന്മാരുടെ വീക്ഷണം. ഈ ഉദ്ദേശം പറയാം വിജ്ഞാനത്തിന് വർദ്ധനവ് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിമർശനത്തെ ശരിയെന്ന് അംഗീകരിക്കാനില്ല. ഈ ഹദീസിനെ കുറിച്ച് പൂർവികരായ പണ്ഡിതന്മാർക്കും ആധുനികരായ പണ്ഡിതന്മാർക്കും ഇങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന് വിജ്ഞാനത്തിന് വർദ്ധന ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എടുത്തു കാണിച്ചതാണ്. ഇനി ബുഖാരിന്റെ ആമുഖത്തിലാണ് ഞാൻ നിർത്തുന്നത്.
എന്നിട്ട് ഈ ബാക്കി നോക്കി ചങ്ങന്മാരെ ഞാൻ സ്വയം വ്യക്തം എന്താ ഈ ബാക്കി നോക്കുക ഞാനിങ്ങനെ കാരണം അദ്ദേഹം എത്ര സ്വയം ദുർബലപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പറയും സ്വയം ദുർബലപ്പെടുത്താൻ ഈ അവരുടെ ഹദീസ് സ്വയം പരീക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതന്മാരെ ദുർബലപ്പെടുത്തി അതേ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് ദുർബലപ്പെടുത്താൻ അവകാശം ഇന്ന നൂറ്റാണ്ടുകളിൽ തീരുപോയി വിസിയാകുന്ന ആൾക്കാർക്ക് വലിയ നൂറ്റാണ്ടുകൾ ചെയ്യാനുണ്ടല്ലോ നേരത്തെ ശബാബ് എഴുതുന്നുണ്ട് ഇയാൾക്ക് നല്ലതായിട്ട് അനുസാഹിതമുണ്ട് ഇതിലൂടെ വളർത്താൻ നോക്കാലോ ഞാൻ എഴുതി നിൽക്കുന്നുണ്ട് ഇന്ന് എല്ലാം തന്നെയാണ് അതിന്റെ വിഷയം എന്ത് എന്തെല്ലാം പറഞ്ഞത് ഈ മുസ്ലിമാർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അല്ലിസ്ലാമിലേക്ക് എഴുതാം ഞാൻ ഒരു വിഷയത്തെ കുറിച്ച് അഞ്ച് പ്രാവശ്യം നമുക്ക് എഴുതാം എന്നിട്ട് നമുക്ക് എഴുത്തിന് ഒറ്റ വിഷയത്തിൽ കിടക്കും അവിടെ ഈ പുസ്തകമൊക്കെ പുസ്തകം എഴുതുന്ന നമുക്ക് ആക്കാം ഞാൻ ഏത് വണ്ടികന്മാർക്കും ചീരൊക്കെ കരവല്ലുണ്ടല്ലോ പുസ്തകത്തിന് ഏത് നോക്കാനാണോ അത് ഞാൻ തയ്യാറാണെങ്കിൽ മുസ്ലിമാർ തയ്യാറുണ്ടെങ്കിൽ അല്ലിസ്ലാമിന്റെ കൂട്ടികൾ എന്താണ് എനിക്ക് അനുകരിച്ചാൽ മതി ഒരു വിഷയത്തെ കുറിച്ച് ആദ്യം അതായത് ബുഖാരി മുസ്ലിം ഹദീസിനെ ദുർബലമാക്കിയാൽ അത് ഹദീസ് നിഷേധമാവോ ഇല്ലയോ അതായത് പല വിഷയം എനിക്ക് അഞ്ചു കാഴ്ചയാണ് ഇപ്പൊ അഞ്ചു കാഴ്ചയില്ല അങ്ങനെ കഴിഞ്ഞാൽ അഞ്ചു ഭാഷ എനിക്ക് നമുക്ക് കിട്ടാം മറ്റ് വിഷയത്തിൽ കിടക്കാം അങ്ങനെ കഴിഞ്ഞാൽ ഇദ്ദേഹം ബുഖാരി മുസ്ലിം ഹദീസ് ദുർബലപ്പെടുത്തിയിരുന്നോ അതൊരു വിഷയമാക്കാം ഇത് അഞ്ചു ഭാഷ എഴുതാം അഞ്ചു ഭാഷ എഴുതുക എന്നിട്ട് അത് പുസ്തകമാക്കാം അങ്ങനെ ഓരോരോ വിഷയം അക്കീലൊക്കെ കുറവാണ് ഉത്തരവാദിത്തം ഖബറുകാരി വിശ്വാസകാരികൾക്ക് പറ്റിയേ പറ്റൂലേ ആ വിഷയമൊക്കെടുക്കാം അക്കീലൊക്കെ വിശ്വാസകാരികൾക്ക് കുറവാണ് ഉത്തരവാദിത്തം ഖബറുകാരി അക്കീലൊക്കെ പറ്റിയേ പറ്റൂലേ ആ വിഷയങ്ങൾ എടുക്കാം അല്ലെങ്കിൽ വിദ്യക്കെല്ലാം ഹരിയെ സ്വീകരിക്കാൻ പറഞ്ഞ യുവന്മാരും ഈ ജിന്മവാദികളും അതുപോലെ തന്നെ പൂർവ്വ വന്ധുതന്മാരുടെ ഗ്രഹത്തിൽ എഴുതിയിട്ടുണ്ടാവില്ലേ അതെല്ലാം വിഷയമാക്കാം അതായത് വിദ്യക്കെതിരായ ഹദീസുകൾ അത് സ്വീകാര്യമല്ല എന്നുള്ളത് ജിന്നുവാദികൾ മുമ്പ് എഴുതിയിട്ടുണ്ടോ മുമ്പ് പൂർവ്വബന്ധിതമായി എഴുതിയിട്ടുണ്ടോ ഇല്ലേ അതിന് വിഷയമാക്കാം അഞ്ച് ഭാഷ അനുസരണങ്ങൾക്ക് എഴുതാം ഞാൻ എഴുതാം അങ്ങനെ ഒരു എഴുത്തിനോട് സംഭാവന ഇപ്പോൾ തോന്നിയിട്ടുണ്ട് അത് അതാണ് ഏറ്റവും ഈ കാലത്ത് പ്രയോജനമായത് അത് എന്നെ കാലത്ത് വിവാഹിക്കുകയും ചെയ്യുന്നതാക്കാം അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് സ്നേഹമായ ബുഹാരിയായി മറ്റുള്ളവരുടെ സഹകരണം മുസ്ലിം സഹകരണത്തിൽ അത്ര അധികം മുസ്ലിം ബുഹാരി ദുർബലപ്പെടുത്തുകയും അബൂദാബോ തിരുവാതി ഇവരൊക്കെ സഹകരണത്തിൽ അത്ര അധികം ബുഹാരി ഉണ്ടാക്കുകയും അതൊക്കെ ഇൻഷാല്ല പിന്നീട് സ്വീകരിക്കുമെന്നൊക്കെ വിഷയങ്ങൾക്കാണ് അതായത് അബൂദാബോ തിരുവാതിയും അതുപോലെ തന്നെ മുസ്ലിമും സഹിയാണ് അതീത് ബുഹാരി അലകൊണ്ടാണ് വൈകാർക്കാണെന്ന് പറയാം അതുപോലെ തന്നെ അബൂദാബോ തിരുവാതി സിഹാസിത്ത അത് സഹിയാക്കി ആയിരത്തിലധികം ഹദീസിനെ അൽബാനി ദുർബലപ്പെടുത്തിയത് തിരുമതി സഹിയാക്കിയ അബൂദാബ് സഹിയാക്കിയ അമ്മയെ സഹിയാക്കിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിനെ സഹിയാക്കിയ അതുപോലെ തന്നെ ബൈഹാക്കി സഹിയാക്കിയ തുബ്രാനെ സഹിയാക്കിയ ഇങ്ങനെ പൂർവികന്മാരായ സിഹാസിത്തന്റെ ആളുകൾ ദുർബലപ്പെടുത്തിയ ആയിരമായിരം ഹദീസുകൾ അൽബാനിന്റെ ഹദീസിനെ ദുർബലപ്പെടുത്തി കാണിച്ചതാണ് അതുകൊണ്ട് അതിസുവിശേഷം എന്താണ് എന്തല്ല എന്ന് ഈ ഉയർത്തം ശരിക്കും വ്യക്തമാക്കാം ഇവരുടെ ഭാഷയാണെങ്കിലും പറയുകയാണെങ്കിലും തന്നെ ബുഖാരി മുസ്ലിം ഹദീസ് അത് ഖുർആനെതിരെ അത് നമുക്ക് നീക്കി വെക്കാം അതിലൊരു വൈദ്യുതിയുണ്ട് അല്ലെങ്കിൽ സനത്തിനെ കുറിച്ച് തന്നെ ആരോപണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നീക്കി വെച്ചാൽ അത് ഹദീസുവിശേഷം പറഞ്ഞു ഒറ്റക്ക് നോക്കുന്ന വർഗം ഈ വർഗം എന്നെ മാത്രമല്ല സുല്ലമിനെ മാത്രമല്ല അതിസുവിശേഷിയാക്കുന്നത് ഇവരെ പൂർവ്വമാരെ അതിശേഷിയാക്കാണ് പിന്നെ ഞാൻ പറഞ്ഞു വൈകാൻ ഹാസമോ ഭജറാണെന്നാണ് തമിഴ് പെണ്ണുങ്ങളെ അല്ലാതെ പറഞ്ഞ തമിഴ് തെറ്റിയാൽ അത് ചീത്ത പറയുമെന്ന് പറഞ്ഞു കാരണം എന്നെ കുറിച്ച് ഇവർക്ക് വിമർശനം ഉണ്ടായിരുന്നു കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി ബുഹാനിലൊക്കെ എഴുതി എന്നെ ഹദി ജാമ്യങ്ങൾ വെച്ചതും അവിടെ പ്രത്യേകം ഹദീസ് തഹസ്സസ് ഉണ്ടായി ആ തഹസ്സത്തിൽ കുട്ടികൾക്ക് തർക്ക വിഷയം പഠിപ്പിക്കാൻ ഒരു അബൂബക്കർ സൈഫ് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് തർക്ക വിഷയത്തിൽ പഠിപ്പിക്കാൻ അതിനുള്ള അവരെ ഉദ്ധരിക്കാൻ സുനിയെ ഉദ്ധരിക്കാൻ ഇതിന്റെ ന്യൂനതകളെ പരിവർത്തനമൊക്കെ എന്നെ ശമ്പളം വരെ ഞാൻ വാങ്ങാറില്ല ഇയാളെ ശമ്പളം ഇയാൾ വാങ്ങുകയും ഞാൻ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുകയും ചെയ്യും ആ കാലഘട്ടത്തിൽ എന്താണ് ഞാൻ എഴുതിയ ആ ഗ്രന്ഥമാണ് ജാമ്യം ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥങ്ങൾക്കൊന്നും ഈ പ്രസ്ഥാനത്തിന് യാതൊരു ബന്ധമില്ല ഞാൻ അത് അജൂബി ഇറക്കിയാണ് ഞാൻ വ്യക്തിപരമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ അതിശയിക്കുകയാണെങ്കിൽ തന്നെ അത് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതല്ല അത് ഞാൻ മാത്രം ബന്ധപ്പെട്ടുള്ളത് അല്ലെങ്കിൽ കുലാനിശേരി എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതിശയിക്കുന്ന പറഞ്ഞോട്ടെ ഇതൊരു ലോകമില്ല ഞാൻ അതിശയിക്കുകയാണെന്ന് പറഞ്ഞ് നിഷേധിക്കണം കാരണം ഞാൻ അതിശയിക്കുകയാണ് എന്താണെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചാലും
അത് ഞങ്ങൾ തീരുമാനിക്കേണ്ട വിഷയമാണ്. കാരണം ഇവിടെ ഹദീസ് നിഷേധവുമായി ചൈതന്യമായി രംഗത്ത് വന്നു. രംഗത്ത് വന്നിട്ട് 15 ഗ്രന്ഥങ്ങൾ എഴുതി. അതിന് ഇവന്മാരെ ലഘുലേഖ ഒഴിവാക്കിയോ? ലഘുലേഖ ഒഴിവാക്കി ഞാൻ തെണ്ടി വന്ന് പൈസ നൽകിക്കൊണ്ട് ഞാൻ സ്വയം ചൈതന്യ ഗ്രന്ഥങ്ങൾക്ക് സുഖത്ത് മറുപടി ഗ്രന്ഥം ഞാൻ അദ്ദേഹത്തിനെതിരെ എഴുതുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ചൈതന്യമായി വെല്ലു വിളിച്ച് അടുക്കളമായിട്ട് ഇവന്മാരൊക്കെ ഏത് മഹത്തിലായി ജീവിച്ചു. അന്ന് എന്തെങ്കിലും ഇത് കേരളമല്ല, ഹദീസിലേക്ക് ഹദീസ് രണ്ടാം പ്രമാണമാണ്. കേരളമല്ല എന്റെ പുസ്തകം മാത്രമേ ആക്കിയത്, ഹദീസ് പ്രമാണമാണ്. ചേതനയുടെ വാദമൊക്കെ മറുപടിയായിട്ട് കേരളം പ്രസിദ്ധീകരിച്ച് എന്താ പറയാ എന്താണ് കൂട്ടുകാരെ, ഹദീസ് രണ്ടാം പ്രമാണമെന്ന് പറഞ്ഞതാണ്. അപ്പം ഈ ചേതനീ ഹദീസ് നടക്കുന്ന സമയത്ത് ഇവന്മാരെ ഉപയോഗം വരെ പുറത്തിറക്കിയിട്ടില്ല. ഞാൻ സ്വന്തം എഴുതുകയും സ്വയം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പിന്നെ ഇവരെ അതിനിഷേധികൾക്കുള്ള മറുപടി വാങ്ങിട്ട് ഇവരെ പുറത്ത് എന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കാലത്തൊന്നും ഞാൻ ഹദീസ് നിഷേധിയായിട്ട് എന്നെ ഹദീസ് നിഷേധിയായിട്ട് എമ്മാരുടെ കണ്ടില്ല. അതല്ല അതുകൊണ്ടല്ല കേരളങ്ങളെ ഹദീസ് നിഷേധികൾക്ക് മറുപടിയാക്കി ഹദീസ് രണ്ടാം സ്ഥാപിക്കാൻ എന്റെ പുസ്തകം മാത്രം പ്രതിഷേധിച്ചത്. വേറെ ഏത് പുസ്തകമാണ് ചേർന്ന പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ച് ചേർന്ന മറുപടികൾക്ക് എന്റെ പുസ്തകം മാത്രമല്ല. അപ്പൊ ഇത് ഇവർ എന്നെ ഗ്രൂപ്പിൽ ക്ഷണിക്കേണ്ട വിധിയുള്ളതാ, ഈ കേൾക്കുന്നവർക്ക് എന്റെ വിധിയുണ്ടാ. ഞാൻ ഹദീസ് നിഷേധിക്കാൻ എല്ലാം ആ ഗ്രൂപ്പിൽ ക്ഷണിക്കണം. എന്നോട് ഏതെങ്കിലും വാദം തിരുത്താൻ ചില്ലെങ്കിലും ഏതെങ്കിലും വാദം തിരുത്തിയാൽ ആ ഗ്രൂപ്പിൽ വന്നാൽ വെച്ചിട്ടില്ല. എന്നെ പ്രസവിച്ചായിരുന്നു ചില്ലെങ്കിൽ നന്നാട്ട് വിചാരിച്ച് ഗ്രൂപ്പിൽ ക്ഷണിച്ചതാണ്. ഞങ്ങളാ കൂട്ടരെ ഇവിടെ എന്നെ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചപ്പം എന്നെ എന്റെ ഇന്ന വാദം, ഹദീസിനെ കുറിച്ചുള്ള ഇന്ന വാദം അത് തിരുത്താൻ വന്നാൽ ഞാൻ ക്ഷണിച്ചിരുന്നോ? ഇവ എന്റെ വാദത്തിന് വാദമാക്കി പണ്ട് ചേർച്ച സംഘടിപ്പിക്കുന്നതിന്റെ ഒരു ബുധനാഴ്ച ദിവസം രണ്ടു ദിവസം മുമ്പ് അധ്യാപന സാഹചര്യം ഗ്രാമീണ പ്രിൻസിപ്പാൾ, ഞാൻ അധ്യാപകനാണ്. അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകണ്ടേ? അയാൾ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെല്ലാൻ മനുഷ്യൻ പറഞ്ഞു സുഗമിക്കാണെന്ന് ശരിയാണെന്ന് പിന്നെ പറയുമ്പോട്ടോ. എന്നെങ്കിലും ഇവളെങ്കിലും ഞങ്ങളെ കൂടെ നിൽക്കണം പണ്ട് ചേർച്ചയിൽ, അല്ലെങ്കിൽ നിഷ്പക്ഷനായി നിന്നാണെങ്കിലും ആ നിഷ്പക്ഷനായി നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞപ്പം നിന്നെ എനിക്കാണ് പൂജ ചെയ്തത്. ഇതൊക്കെ എന്റെ മുഖത്തൊക്കെ ഇവന്മാർ പറഞ്ഞ പിന്നെ ഏപ്പ് ഞാൻ കഴിച്ചുപോയ പണ്ഡിതന്മാരൊക്കെ മക്കളുടെയും ഭാര്യമാരുടെയും ഒപ്പിട്ടില്ലാണ്ട് ഞാൻ ഇവന്മാർക്ക് എന്റെ സെക്രട്ടറിക്ക് പ്രസിഡന്റിനും ഒരു അപേക്ഷ കൊടുത്തു. ഉസൈനാട് വേറെ തിരിച്ചെടുത്തില്ലാണ്ട് സെക്രട്ടറിക്ക് തിരിച്ചെടുത്ത് സംഘടനയുടെ പ്രശ്നം തീർക്കണമെന്നാണ്. അങ്ങനെ ഞാൻ കേരളത്തിൽ മുഹമ്മദ് വഴിയുടെ ഒക്കെ വീട്ടിൽ ഞാൻ അറിഞ്ഞു വഴിപ്പും ചെയ്തമെന്ന സ്ഥലങ്ങളിൽ വീട്ടിൽ നടന്നുകൊണ്ട് വീണ്ടും കൊണ്ട് കേരളത്തിൽ മുഹമ്മദ് വഴിയുടെ മകളുടെയും ഭാവിയുടെ ഒക്കെ ഒപ്പം സേവിക്കാൻ വേണ്ടി ജീവികളും അങ്ങനെ ഉത്സവങ്ങളൊക്കെ എല്ലാവരുടെയും അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒപ്പം സേവിച്ച് ഞാൻ കൊടുത്ത് പ്രശ്നം പേര് സംഘടന പ്രശ്നം തീരുമാനിക്കണം. അപ്പം ഇത് നിർബന്ധമായി എന്നെ നിരാശ സംഘത്തിൽ ചോദിച്ചു കേട്ടി അബ്ദുൾ ഖദറിനെയും പിന്നെ പ്രസിഡന്റ് കൊല്ലപ്പുറം എന്നെ ക്ഷണിച്ച് എന്നിട്ട് എപ്പി ആദ്യം തന്നെ പ്രസിഡന്റിനോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. പ്രസിഡന്റ് ഒരു മണിക്കൂറായി പ്രസംഗിച്ചിട്ട് ആ മനുഷ്യൻ ആകർഷിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കുട്ടികളെന്താ പുരീയന്മാരുടെ തല രീതിയിലുള്ള ബഹുമാനിക്കും ഇല്ലാന്ന് അത് മാത്രമാണ് പറഞ്ഞത്. ആകർഷിക്കാൻ പറഞ്ഞില്ല, പ്രസിഡന്റ് പറഞ്ഞില്ല. അപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ജനങ്ങൾ തമ്മിലും സത്യം ഉണ്ടാകാം. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാത്ത കുട്ടികളെന്താ യുവാക്കന്മാരും ബുദ്ധിമുട്ടുകളും നടക്കുന്നില്ല. പിന്നെ എ പി അബ്ദുൾ കലാമിനെ പ്രസംഗിച്ചു. ആ മനുഷ്യ പ്രസംഗിച്ച് എത്രത്തോളം അറിയോ? നീ പറഞ്ഞു ചുല്ലനി അല്ലെങ്കിൽ നമുക്കെന്താ ആകർഷണം അറിയാം? നിങ്ങൾ ഇങ്ങനെ വിഷയത്തിൽ ആകർഷണം നമുക്കുണ്ടോ? നമ്മൾ പൂർവ്വ പണ്ടി പണ്ഡിതന്മാർ എന്തെല്ലാം വിഷയത്തിൽ ആകർഷണം ഉണ്ടായി മൊത്തത്തിൽ മുന്നോട്ടൊക്കെ ഉപയോഗിച്ച് പുരാണ സമയത്ത് അനുസരിച്ച് പോകാൻ എന്നത് മാത്രമേ തന്നെ ആദർശമുള്ളൂ. അല്ലാതെ ഇന്ന വിഷയത്തിൽ ഇവിടെ ആവണമെന്നില്ല നമുക്ക് വാശിയുണ്ടോ? ഒരു ആദർശം ഇന്ന ആദർശം നമുക്ക് ഇന്ന ആദർശങ്ങളത് എന്താണെന്ന് വരെ പല മനുഷ്യന്മാരാണ് പിന്നീട് എന്താണ് ആദർശ വിദ്യാനം എന്ന് പറഞ്ഞുള്ള സ്റ്റേജിൽ ഇല്ലാത്തത്. പിന്നെ എന്നെ എന്നെ പുകഴ്ത്തി പ്രസംഗം എഴുതിയ അവരൊക്കെ എഴുതിയ കത്തുണ്ട് പണ്ടുകളായി നൂറ് അമ്പതമായ ക്ലാസ് എടുക്കാമെന്ന് ചോദിച്ചാൽ അതൊക്കെ ഞാൻ മനസ്സിലാക്കി എന്റെ ചില്ലിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു. ഞാൻ സി ഡി ആക്കിയിട്ട് അത് മനസ്സിലാക്കി ചമ്മാനം കൊടുത്തും
എന്നെക്കുറിച്ചുള്ള വിമർശനങ്ങൾ അറിയാൻ ബുഹാറിന്റെ പരിഭാഷനെ കുറിച്ചുള്ള വിമർശനമൊക്കെ എല്ലാം അങ്ങനെയാണ് വിശദീകരിച്ചത്. ചില്ലങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് മനസ്സിലായി ചമ്മാട് എന്തായ സ്വീകരിക്കുന്നത് അതിന് ഇവന്മാർ പിന്നെയും തട്ടണ പൂച്ച ഇതാക്കാനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കാൻ ആരോപണം ആരോപണത്തിന് വ്യക്തമായ മറുപടി ഇറക്കി ആ സീതിക്ക് എമ്മാരെ മറുപടി ഇറക്കട്ടെ ശ്രീലങ്കയ്ക്ക് പറയാനുള്ളത് എന്നതാണ് ഞാൻ രണ്ടു മൂന്നാല് പാർലമെന്റ് സീതി ഇറക്കിയിട്ട് ഇതേ അവരും എമ്മാരെ അറിയാൻ മറുപടി ഇറക്കിയിട്ടില്ലല്ലോ എമ്മാർക്ക് ആ സീതിക്ക് മറുപടി കിട്ടിയില്ല ശ്രീലങ്കയാണ് ശ്രീലങ്ക അതിൽ വ്യക്തമായിരിക്കുന്നത്. അപ്പൊ എന്നെ കുറിച്ചുള്ള വിമർശനത്തിന് ആരംഭിക്കേണ്ട ആവശ്യമല്ല. ഞാനതൊക്കെ മറുപടി അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു അതൊക്കെ എന്റെ വ്യക്തിപരമായ എന്റെ വ്യക്തിപരമായ പുസ്തകങ്ങളാണ് ബുഹാരിന്റെ പരിഭാഷയും അത്തേണ്ട വസ്തുത. പിന്നെ ഒരു മേർച്ചുകൾ കേരളമേനെ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ്. കാരണം ഈ മുസ്ലിങ്ങളുടെ അനാചാരം ഈ ജംജമിന്റെ വെള്ളത്തിന്റെ ഒക്കെ പ്രശ്നം ജംജം വെള്ളത്തിന്റെ ഭൂഷന്റെ പ്രശ്നമൊക്കെ എടുത്തുന്ന തീരാറുള്ളത് പക്ഷെ അത് ആ പ്രശ്നം എന്താണ് ഞാൻ കേരളമേനെ പുസ്തകത്തിൽ ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കേരളം അതിന് ഉള്ളിലും പുറമെ ചട്ടങ്ങളും എനിക്ക് ഈ പുസ്തകത്തിൽ ആരും വൃത്തിയില്ലാണ് പ്രസാദത്തിന് കട്ടുണ്ട് വിശേഷ അനാഥ സമഗ്രമണ്ണം അതിന് ഞാൻ എഴുതിയാണ് സംസാരിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. രോഗത്തിന് സമരമാണ് എന്ന് എഴുതി മാത്രം എന്താണ് ആ ശരീരം വന്നിട്ടില്ല മറ്റുള്ള ഭക്ഷണത്തിന് ഭക്ഷണത്തൊക്കെ എഴുതിയതാണ്. പിന്നെ കബറിലെ ശിക്ഷ അതൊക്കെ സീരിയസ് സമാധി പ്രസിദ്ധീകരിച്ച സമാധി കബർ ശിക്ഷ ഞാൻ നിഷേധിച്ചല്ലോ കൂടുതലും ഞാൻ കബറിലെ ശിക്ഷണെ തൊട്ട് ഞാൻ നിസ്കാരത്തെയും മയത്തെ സ്ഥാനത്തെയും തസ്ബീത്തേമ്മളും ജുമാ കുത്തുബയും എല്ലാ വെള്ളിയാഴ്ചയും കപലോത്സവങ്ങളിലെ ഞാൻ രക്ഷപ്പെട്ടത് ഞാൻ എഴുതിയതാണ് കപലോത്സവ ആത്മീയമാണെന്നാണ്. ഇത് ഞാൻ എഴുതിയാണ് ഞാനും അലക്കർമാരി ഇറക്കിയ പുസ്തകങ്ങളുടെ തൊഴിലും പുസ്തകമാറി അതിന് അവരാരുടെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഉസ്മാനായിട്ട് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ട് അവരാരെയും രണ്ട് മാസത്തോളം അദ്ദേഹം ഞാൻ വായിച്ച അദ്ദേഹത്തെയും അറിയുന്ന വിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം വായിച്ചത്. അങ്ങനെ ആ പുസ്തകത്തിൽ വരെ ഇതിഹാസം പറഞ്ഞ് ഈ ജഡത്തിനാണ് കപലസിച്ചാണ് പറഞ്ഞ നിഹാലുദ്ദീൻ ഹംറെന്ന മനുഷ്യനാണ് അയാൾ മാത്രമാണ് ആർക്കും ആരും പറഞ്ഞിട്ടില്ല അദ്ദേഹം ദുർബലനാണെന്ന് പറഞ്ഞിട്ട് കപലസിച്ച ജഡത്തിനാണ് പറഞ്ഞത്. ആ ഇതാണത്തെ ആ പുസ്തകത്തിൽ തൊഴിലും മുസ്തഖിം എന്ന പുസ്തകത്തിൽ ഞാൻ എന്ത് ഉദ്ദേശിച്ചിരുന്നു. പിന്നെ തൊഴിലിന് സമകാലം എന്ന പുസ്തകത്തിൽ ഞാൻ കപലസിച്ച ആത്മീയ പറഞ്ഞത് അതിന് ആ മാത്രമാണ് ഇവന്മാർ അങ്ങനെയൊക്കെ പണ്ടുതന്നെ അൽമിന് വന്നവാസികൾ എഴുതിയെന്ന് ഉദ്ദേശിച്ചിരുന്നല്ലോ അതുകൊണ്ട് സീരിയൽ എത്താൻ മതി ആരൊക്കെയാണ് അൽമിന് വന്നവാസികൾ ഞാനാണ് മൃഗത്തിലെ വണ്ടി വന്നാൽ കപലസിച്ച ആത്മീയാണ് ജനമല്ല എന്ന് എഴുതിയതൊക്കെ ജനങ്ങളുടെ നമ്പറും മൃഗത്തിലെ അതൊക്കെ ഞാൻ സീരിയും ശരിക്കും ഞാൻ വിശദീകരിച്ചതാണ്. ഇങ്ങനെ ഇല്ലാത്ത ചില ആരോപണങ്ങൾ പിന്നെ ഗജാനെതിർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഗജാൻ ഏത് നാട്ടുണ്ട് അബുഹാല എന്തുകൊണ്ട് കാരണം ഇതിനെ ചെയ്യാതല്ലാതെ ഗജാനം എന്താണ് ഉമറുള്ള ജാബുള്ളാവും മുഹമ്മദ് നബിന്റെ മുമ്പ് വെച്ചിട്ട് പറഞ്ഞു ഇതിനെ ചെയ്യാതെ മാത്രമാണ് ഗജാൻ അപ്പൊ നബി എന്താണ് അതിനെ അംഗീകരിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് ബുഹാരി അതിന് ദുർഗമായ ബുഹാരി കഴിച്ചോ ഭദ്രമായി കഴിച്ചോ ഭദ്രമായ ഭാഷകൾ വായിച്ച മനുഷ്യന്മാര് ബുഹാരി മുസ്ലിം അതിഥിയാണ് ഈ അതിഥി ശരിയായാലോ ഒരു പ്രാവശ്യം ബൊമ്മായി ആദ്യം ഡെല്ലി മല്ലം കണ്ടോ വാഗ്ദാനം ഡെല്ലി ഡെല്ലി വിചാരിക്കുന്ന മനുഷ്യന് പത്രക്കാരി മുഴുവൻ വായിച്ചോ ബുഹാരി വായിച്ചോ ബുഹാരി മുഴുവൻ വായിച്ചത് പൈസ ഈ മുസ്ലിം പറയട്ടെ ഈ മുസ്ലിം പറയട്ടെ ബുഹാരി മുഴുവൻ ഒരു പ്രാവശ്യം വായിച്ചാട്ട മനുഷ്യന്മാരാണ് ബുഹാരി മുസ്ലിം തെറ്റുകൂടെ നടക്കുന്നത്. അവൻ ഞാനിങ്ങനെ കപലസിച്ച എടുത്ത് ഗജാനെടുത്ത് ഗജാനെ ഗജാനെടുത്ത് ചെയ്യാതെ മാറ്റാൻ ഇനി അംഗീകരിച്ചാലും അതിന് ബുഹാരിയുണ്ട് പിന്നെ ബുഹാരിയുണ്ട് ഗജാനുണ്ടാവും അതിൽ സഹിയാണ് മുസ്ലിം ഉദ്ദേശിച്ചതാണ് ഇതിനകത്ത് അവസാനത്തല്ല അവസാനത്ത് ഒറ്റക്കാലം ഗജാനുള്ള ഞാൻ പറഞ്ഞ ഗജാന അവസാനമായിട്ട് കാണിച്ചു മാത്രമല്ല ഈ മുസ്ലിം ഗജാനല്ലേ ഗജാലിയാണ് ഗജാലിയാണ് ഈ പൈസമാരൊക്കെ ഉണ്ടാവുന്ന ഞാനിങ്ങനെ ഗജാലിന് ക്ഷേമിക്കുക ഈ വലിയ തൊണ്ണു വെച്ച് ആൾക്കാർ മുസ്ലിം പോലെ ഗജാലി വേറെ ഗജാലുണ്ടല്ല ഗജാലിയാണോ ഗജാലിമാറി ഞാൻ ഗജാലിക്കും പക്ഷേ എടുത്തുണ്ട് മുഹമ്മദ് റഷീദ് അദ്ദേഹം ദസീന് മനാറിലും ഗജാലിന്റെ അതിഥൊക്കെ പറഞ്ഞു വൈവിധ്യം അതുപോലെ ഗജാലിണ്ടാണ് ദസീൻ മനാറിലെ ഇപ്പമാർക്ക് മുഹമ്മദ് റഷീദ് വിശ്വസിക്കാൻ പറ്റുമോ വെൽഫെയർ സർക്കിളുകളെ മുഹമ്മദിനെ വിമർശിക്കാനുള്ള റഷീദിനെ അൽബാനിയൊരു മധ്യമാണ് പണ്ഡിതന്ന ഉമ്മർമാരെ സെൽസിനെ എന്താ എനിക്ക് ഇതായിട്ട് കിട്ടാൻ മൂന്ന് പണ്ഡിതന്മാരെ കാരണമെന്നാ ഒന്നാമത്തെ റഷീദിനാണ്
അത് മനസ്സിലാക്കി കാസർഗോഡ് രണ്ട് യുവാക്കന്മാർ മൂന്ന് യുവാക്കന്മാർ നടന്നുകൊണ്ട് വിവാഹമായി
സുല്ലമയുടെ പുസ്തകം വായിച്ചിട്ട് ജാളെന്താണ് പ്രസംഗിക്കുക വിശേഷിക്കും. ഇത് സുല്ലമയെ വിമർശനം ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാളുകൾ കാസർഗോഡ് ചെന്നപ്പോ എന്നോടാണ് നേരിട്ട് പറഞ്ഞത് ഞങ്ങൾ മരണത്തെ ഒന്ന് മഴി. പക്ഷെ വിശേഷത്തിന്റെ പ്രസംഗം കേട്ടപ്പോഴുള്ള അത് പ്രസംഗം ഞാൻ പുസ്തകത്തിൽ നോക്കി. അപ്പൊ ആ പദത്തിന് ഒരു വ്യത്യാസമാണ് ആ പുസ്തകം തൊഴിലിന്റെ പുസ്തകത്തിന് തൊഴിലാണ് പറഞ്ഞ പുസ്തകം. അത് വായിച്ചിട്ടാണ് ഇയാൾ പ്രസംഗിക്കുന്നത് വിശേഷി. പക്ഷെ ഞാൻ ഞാൻ വിവേശിക്കാനും ഞാൻ ഏതായി മനുഷ്യൻ വിവേശിച്ച് ഞാൻ നഗരദേശത്തെ വിവേശിച്ചു സിഹാത്തമാർത്തെ വിവേശിച്ചു സിഹാത്തമാർത്താൻ നിശ്ചയിച്ചു എന്നാൽ നിശ്ചയിച്ചോ ഞാൻ നിശ്ചയിച്ചാൽ ഗുരുമാർത്താണ് പറഞ്ഞത് ഞാനല്ലാന്ന് പറഞ്ഞു ഞാൻ നിശ്ചയിച്ചാൽ നിശ്ചയിക്കാം. പക്ഷെ ഗുരാന്റെ ആയത്തിന് പിന്നെ അതിന് അമൃത എഴുതിയില്ല അത് വണ്ടിലമാരുടെ അഭിപ്രായങ്ങൾ ധരിച്ചത് മാത്രമേ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ സിഹാത്തമാർത്തെ നിശ്ചയിച്ച് എന്നൊക്കെ പറഞ്ഞത് മനുഷ്യണ്ടാണ് എന്നാൽ ഇതിന് ശരിയാക്കുകയാണ്. സിഹാത്തിന്റെ ഭാഗത്തിന്റെ സിഹാത്തിനകത്തിന് വേണ്ടിയിട്ട് ഞാൻ നിശ്ചയിച്ചുള്ള പുരാന്റെ മസീക്കലിന് കപ്പറും കാപ്പിയുടെ വെള്ളത്തിക്കും മറ്റുള്ള ചെയ്യത്തിനും തിരിച്ചുകൊണ്ടിരുന്ന പിന്നെ ചെയ്യാനെ ബന്ധിച്ചു കഴിഞ്ഞാലും രണ്ടുപേരും പാർട്ടികളെ പോയിട്ട് പാർട്ടിയിലേക്ക് കാണിച്ചു കഴിയുന്നില്ല. ഇവരൊക്കെ ഞാൻ പണ്ടുകൊണ്ടുള്ള വിശ്വസിക്കില്ല. ഞാൻ പുരാന്റെ വസ്തുത്തിന് ഞാൻ അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കാനേ കാണിക്കുന്നു. അത് ഞാൻ കൂടുതലാക്കിയല്ല ചോദ്യം ചോദിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും സാറുമാരെ. ഏകദേശം മുക്കാൽ മണിക്കൂറിലധികമായി ബഹുമാന്യനായ പണ്ഡിതൻ സംസാരിക്കുന്നു. ശാരീരികമായി പല പ്രയാസങ്ങളുമുണ്ട്, എന്നാലും ഇത്തരം കുപ്രചരണങ്ങൾക്ക് അദ്ദേഹം തന്നെ നേരിട്ട് മറുപടി പറയാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ഇത് സംബന്ധമായ ചോദ്യം മറ്റുമാവാം. ബഹുമാന്യനായ സൈഫുല്ലമി മൈക്കിലേക്ക് വന്ന് അല്പ കാര്യങ്ങൾ, ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ രീതി എങ്ങനെയാണെന്ന് വിശദീകരിച്ചാൽ വളരെ നന്നാവും. സൈഫുല്ലമി മൈക്കിലേക്ക് വരിക. ഞാൻ മൈക്കിൽ വിസാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട എ അബ്ദുസ്സലാം സുല്ലമി എടവണ്ണ, അദ്ദേഹം ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഉസ്താദുമാരുടെ ഉസ്താദാണ് അദ്ദേഹം. അള്ളാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ആമീൻ. കേരള ഇസ്ലാഹി ക്ലാസ് റൂമിൽ വന്ന് ഇങ്ങനെ ഒരു പരിപാടിയിലെ സംബന്ധിച്ച് വളരെ ഗഹനമായിട്ട് വിഷയം അവതരിപ്പിച്ച അദ്ദേഹത്തിന് ഇസ്ലാഹി ക്ലാസ് റൂമിന്റെ ഹൃദ്യമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതിലുപരിയായിക്കൊണ്ട് അദ്ദേഹത്തിന് ദുനിയവിയും ഉഹ്റവിയുമായിട്ടുള്ള വിജയം അള്ളാഹു തആല നല്ല ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആമീൻ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, അദ്ദേഹം പ്രിയപ്പെട്ടവരെ ഇവിടെ നിർവഹിച്ചിട്ടുള്ള പ്രഭാഷണം അത് നമ്മൾ മനസ്സിലാക്കണം. ഇമാം ബുഖാരിയുടെ ഷറഹ് എഴുതിയിട്ടുള്ള പണ്ഡിതന്മാരടക്കമുള്ള ആധുനികരും പൗരാണികരുമായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഈ ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകളെ വിമർശിച്ച കാര്യങ്ങൾ എണ്ണി എണ്ണി അക്കമിട്ട് വസ്തുനിഷ്ഠമായി പറഞ്ഞിട്ട് അവരാരും ഹദീസ് നിഷേധികളല്ല. സലാം സുല്ലമി ഹദീസ് നിഷേധി മാത്രമല്ല, സലാം സുല്ലമി ഏഷ്യയിലെ ഏറ്റവും വലിയ ഹദീസ് നിഷേധി എന്നാ പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ജനാബ് അബ്ദുസ്സലാം സുല്ലമി ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തോട് പറയാനുള്ളത്, ആര് എന്ത് നിങ്ങളെ വിളിച്ചാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളവും വക്രതയുമില്ലാതെ കേരളക്കരയിൽ പ്രബോധനം ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള ഒരു പണ്ഡിതനാണ് എന്ന് ഞങ്ങളെപ്പോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ഇസ്ലാഹി പ്രവർത്തകന്മാർ കറകളഞ്ഞ തൗഹീദുള്ള ആളുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ, എല്ലാ സഹോദരങ്ങളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുമായി ഖണ്ഡനം നടത്താൻ, അവർക്ക് മറുപടി നടത്താൻ, ചേകന്നൂരികളുമായി മറുപടി നടത്താൻ, അവരുമായി ഖണ്ഡനം, അവരുമായി സംവാദം നടത്തുവാൻ, ചേകന്നൂരിന്റെ ഗ്രന്ഥങ്ങൾക്ക്, ചേകന്നൂരിന്റെ വാദങ്ങൾക്ക് ഒരു സുവ്യക്ത മറുപടി എന്ന് പറയുന്ന പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചത് ജനാബ് അബ്ദുസ്സലാം സുല്ലമിയാണ്. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാവാണ് അദ്ദേഹം. ഖുർആനിന്റെ വെളിച്ചം അൻവാറുൽ ഖുർആൻ എന്ന പേരിൽ ഖുർആനിന് സമ്പൂർണമായ പരിഭാഷയും വ്യാഖ്യാനവും എഴുതിയിട്ടുള്ള മഹാപണ്ഡിതനാണ് അദ്ദേഹം. ഹദീസ് കേരളക്കരയിൽ പരിചയപ്പെടുത്തി കൊടുത്ത പണ്ഡിതനാണ് അദ്ദേഹം. ഫിഖ്ഹിന്റെ
അതിരുവിട്ട ചർച്ചകള് മാത്രം കണ്ട് പരിചയിച്ചിട്ടുള്ള കേരളക്കരയിൽ റിയാദു സാലിഹിന്റെ പരിഭാഷ, ബുഖാരിയുടെ പരിഭാഷ, മറ്റ് ഹദീസുകളൊക്കെ ജനമനസ്സുകളിലേക്ക് പകർന്നു കൊടുത്ത പണ്ഡിതനാണ് അദ്ദേഹം. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ. നൂറുകണക്കിന് ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം. ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കേരളക്കരയിൽ നിർവഹിച്ചിട്ടുണ്ട്. എല്ലാവരും അംഗീകരിക്കുന്ന പാണ്ഡിത്യമുള്ള അത്രമാത്രം ഒരു ഗഹനമായ അറിവ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ചില ആളുകൾ അവർ സലാം സുലമിയുമായി സംവാദം നടത്തി തോറ്റാലും ജയിച്ചാലും അതൊരു പ്രശസ്തി നേടാനുള്ള നിമിത്തമാകുമെന്നുള്ള സ്വപ്നം കണ്ട് നടക്കുന്നുണ്ട്. ആ ആളുകൾ സലാം സുലമിയെ കടിച്ചു കീറാൻ പിച്ചു ചീന്താനാണ് അവരുടെ സ്വപ്നം, അവരുടെ ആഗ്രഹം അതാണ്. ഞങ്ങള് അരിയാഹാരം കഴിക്കുന്ന ആളുകളായതുകൊണ്ട്, ബുദ്ധി പണയം വെക്കാത്തവരായതുകൊണ്ട് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്തിനാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, സലാം സുലമിയെ തന്നെ ഞങ്ങൾക്ക് കിട്ടണം. അങ്ങനെ നിങ്ങൾക്ക് സലാം സുലമിയെ തരില്ല, സലാം സുലമിയെ നിങ്ങൾക്ക് കൊട്ടാൻ തരില്ല. സലാം സുലമിക്ക് ഞാനിവിടെ പറയുന്നു, ബഹുമാനപ്പെട്ട സലാം സുലമിയോടും അതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം സുലമി അടക്കമുള്ള കേരളത്തിലെ തൗഹീദിന്റെ ഇസ്ലാഹിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും കറകളഞ്ഞ തൗഹീദുള്ള നൂറുകണക്കിന് പ്രവർത്തകന്മാർ, സഹോദരി സഹോദരങ്ങൾ, അള്ളാഹുവിനോട് ജല്ല ജലാലായ പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് അവരുടെ ഇഹവര നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങൾ അതിൽ യാതൊരു സംശയം വേണ്ട പ്രിയപ്പെട്ടവരെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇബിൻ അഹമ്മദിനെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ നാഷണൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുക. ഒരഞ്ചു മിനിറ്റ് അല്പസമയം, അതിനുശേഷം ഇൻഷാ അല്ലാ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. ചോദ്യങ്ങൾ സംഘടനയുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ സംഘടനാപരമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇൻഷാല്ല മൻസൂർ അലി ചമ്മാട് ഉത്തരം പറയും. ഈ ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം സുലമി മറുപടി പറയും. ഇൻഷാല്ല അവർ ഇന്ത്യയിൽ നിന്നാണ്, അതുകൊണ്ട് തന്നെ വളരെ വൈകിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു 9:30 നമുക്കിത് നിർത്താവുന്നതാണ് സൗദി സമയം എന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇബ്നു അഹമ്മദിനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, നമ്മുടെ ചോദ്യോത്തര സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന പണ്ഡിതന്മാരും പ്രഭാഷകരുമാണ് ഇതിലധികം ഉള്ളത്. അതുകൊണ്ട് അവരുടെ സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാനുള്ള അവസരം ഇത് കഴിഞ്ഞിട്ടും ഉപയോഗപ്പെടുത്താം. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആളുകൾക്ക് ഇനി സമയമുണ്ട്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീടുള്ള അവസരത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. സഹോദരന്മാരെ, ഇവിടെ സയ്യിദ് സുലമി സൂചിപ്പിച്ചതുപോലെ പ്രിയങ്കരനായ അബ്ദുസ്സലാം സുലമി ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തെ വളരെ മാരകമായ രൂപത്തിലാണ് ഇന്ന് ചില ആളുകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു അവഹേളനമാണ് എന്ന് കേൾക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം. വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, അതാണ് ഞങ്ങളുടെ പ്രമാണം എന്ന് 100 ആവർത്തിച്ചു പറയുകയും പ്രമാണത്തിലേക്ക് മടങ്ങുക, ഞങ്ങൾ സലഫുകളുടെ മാർഗത്തിലാണ്, പ്രമാണത്തെ പിന്നെ പിൻപറ്റുന്ന ആളുകളാണ് എന്നൊക്കെ പറയുമ്പോഴും ആ പ്രമാണങ്ങളോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളോടുമൊന്നും യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ, അതിൽ പറഞ്ഞ കാര്യങ്ങളോടൊന്നും 1% പോലും പ്രതിബദ്ധതയില്ലാതെ പണ്ഡിതന്മാരെ അവഹേളിക്കുന്ന, അവരെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്ന, അവർ ഉദ്ദേശിക്കാത്ത അർത്ഥം കാര്യങ്ങൾ കൽപ്പിക്കുന്ന, അവരെ ഒരു മാനുഷികമായ പരിഗണന പോലും കൊടുക്കാതെ വിമർശിക്കുന്ന തരത്തിലേക്ക് തരം താണുപോയ ആളുകളാണ് ഞങ്ങൾ പ്രമാണത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. മാത്രവുമല്ല, ഇന്ന് യുവാക്കളായി രംഗത്തുള്ള ബഹുഭൂരിഭാഗം ആളുകളും അബ്ദുസ്സലാം സുലമിയെ വിമർശിക്കുന്ന 90% ആളുകളും അദ്ദേഹവുമായി സംസാരിക്കാത്ത ആളുകളാണ്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാത്ത ആളുകളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ കണ്ടിട്ടുപോലുമില്ലാത്ത ആളുകളാണ്. അല്ലെങ്കിൽ ആദർശ പ്രബോധന രംഗത്ത് അദ്ദേഹത്തിന്റെ സേവനം കഴിഞ്ഞ 5 പതിറ്റാണ്ടുകാലമായി
അദ്ദേഹത്തിന്റെ സേവനം എന്തെന്ന് അറിയാത്ത ആളുകളാണ്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിമർശിക്കുന്നത്? അത് തങ്ങളുടെ മീറ്റിങ്ങുകളിൽ, തങ്ങൾ വിളിച്ചു ചേർക്കുന്ന പരിപാടികളിൽ, ക്യാമ്പുകളിൽ, ബ്രെയിൻ വാഷിംഗ് പരിപാടികളിൽ, അവിടെ തങ്ങളുടെ പണ്ഡിതന്മാർ എന്താണോ പറയുന്നത് അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുകയും അത് പൂർണ്ണമായും വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രായാധിക്യം ചെന്ന ബഹുമാന്യനായ ഒരു പണ്ഡിതനെ യാതൊരു മാന്യതയുമില്ലാതെ, നോക്കൂ, നിങ്ങൾ ഈ സംവാദവുമായി ബന്ധപ്പെട്ട് ഇവർ വ്യാപകമായി പ്രചരിപ്പിച്ച ഒരൊറ്റ ടെക്സ്റ്റ് മതി ഇത്തരം ആളുകൾക്ക് സംസ്കാരമില്ല എന്ന് മനസ്സിലാക്കാൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹദീസ് നിഷേധി എന്നാണ്, ഹദീസ് നിഷേധിയുമായി ഫൈസൽ മുസ്ലിയാരുടെ സംവാദം എന്നാണ് വന്ന ഒരു പോസ്റ്റർ. രണ്ടാമതൊരു പോസ്റ്റർ മുജാഹിദ് വിഭാഗം ഫൈസൽ മുസ്ലിയാര്, മടവൂർ വിഭാഗം അബ്ദുസലാം സുല്ലമി എന്നാണ്. എന്നിട്ട് പറയുന്നത് എന്താ, വ്യവസ്ഥ എഴുതുമ്പോൾ അബ്ദുസലാം സുല്ലമി മാത്രമേ വരാൻ പാടുള്ളൂ, വേറെ ആരും വരാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുക. സഹോദരന്മാരെ, ഇതൊക്കെ ഇരട്ടത്താപ്പാണ്. ഈ ഇരട്ടത്താപ്പിൽ ഒരിക്കലും തന്നെ അബ്ദുസലാം സുല്ലമിയെ പോലെയുള്ള പ്രായം ചെന്ന ബഹുമാന്യനായ ഒരു പണ്ഡിതനെ വിട്ടുകൊടുക്കുവാൻ ഇസ്ലാഹി കേരളം തയ്യാറല്ല. വ്യവസ്ഥകൾ എഴുതി മാന്യമായ രൂപത്തിൽ സംവാദം നടക്കട്ടെ. സംവാദം ആദർശ പ്രബോധന രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു മാർഗമാണ്. ആ മാർഗത്തിന് മാന്യമായ രീതിയിലുള്ള വ്യവസ്ഥയിലൂടെ, മാന്യമായ ചർച്ചയിലൂടെ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇരുവിഭാഗവും ഒപ്പിട്ടുകൊണ്ടുള്ള സംവാദ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നടക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. സലാം സുബില്ലമിയെ പോലെയുള്ള ആളുകൾ അവിടെ വൈകി കാത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ചോദ്യോത്തര സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം, മറ്റു കാര്യങ്ങൾ ഇനിയുള്ള അവസരങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. വഹാഫർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കേൾക്കണ്ടല്ലോ. അപ്പൊ ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാകുന്നു. അതുകൊണ്ട് പിന്നെ ഈ ഹദീസ് നിഷേധം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരിക. ആർക്കും ചോദിക്കാം, ഏതെങ്കിലും ആളുകൾക്ക് ചോദിക്കാൻ പാടില്ല എന്നുള്ള സംശയമൊന്നും ആരും വേണ്ട. ഇതൊരു തുറന്ന അവസരമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ത്യയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുസലാം സുല്ലമി, മൻസൂർ അലി ചെമ്പാടും ഒക്കെ പങ്കെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു അരമണിക്കൂറാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞാല് തൽക്കാലം ഈ പരിപാടി പിന്നെ അവര് ഇൻഷാ അല്ലാഹ് നിർത്തുമെന്നറിയിക്കുന്നു. അപ്പൊ ചോദിക്കാനുള്ള ആളുകൾ ധൈര്യമായി കൊടുത്തോളൂ. ചോദ്യം വളരെ ചുരുക്കി ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സുല്ലമിയോട് എന്റെ ചോദ്യം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശരി. അപ്പോ എന്റെ ചോദ്യം, താങ്കളെ ഞാൻ കണ്ടുവരുന്നത് മറ്റ് പണ്ഡിതന്മാരിൽ നിന്ന് കാണാത്ത ഒരു പ്രത്യേകത കൊണ്ടാണ്. താടി വളർത്താത്ത നിലയിലാണ് താങ്കളെ ഞാൻ കാണാറ്. എന്റെ ചോദ്യം, ഇത് താങ്കൾ ഏതെങ്കിലും ഹദീസിന് താങ്കളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന ഒരു ആരോപണമായാണ് ഞാൻ പലപ്പോഴും അത് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താങ്കൾ ഹദീസ് ഏതെങ്കിലും ഹദീസിനെ ഹദീസിന്റെ ബലം പോരാത്തത് കൊണ്ടോ എന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് എന്റെ സംശയം. ഒരു വിശദീകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഒന്നാമത് ഞാൻ ഹദീസ് വിഷയം എന്താണെന്ന് ശരിക്കും വിശദീകരിച്ച്, ഹദീസ് പ്രമാണമല്ല, ഖുർആനിൽ പറഞ്ഞത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഹദീസിനാണ് താടീനെ വളർത്താൻ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് ഞാൻ താടീന്റെ ഹദീസിനെ വിശേഷിക്കുന്ന ഇതാക്കായിരുന്നു. കാരണം ഞാൻ ഇതിന് വികാര പ്രസ്ഥാനം സ്വീകരിച്ച ആളുകൾ സ്ഥാനം വികാര പ്രസ്ഥാനത്തിൽ ആദ്യ കാലത്ത്
ഉള്ള പണ്ഡിതന്മാരിൽ താടിയുള്ള തീരെ താടില്ലാത്തതും കുറ്റിത്താടുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ഗൾഫ് അങ്ങനെയൊക്കെ ഗൾഫ് ഖലീഫുമാർ മുന്നെടുത്തു നോക്കിയാൽ കുറ്റിത്താടി മാത്രമുള്ളതാ. കാരണം താടിന്റെ ഹദീസിനെ ഞാൻ അഴിക്കുകയുള്ള പുസ്തകമുണ്ട്, സുന്നത്തും വിരോധത്തിലുള്ള പുസ്തകമുണ്ട്, എത്രയോ കൊല്ലം മുന്നേ എഴുതിയതാണുള്ളത്. അത് ജാമ്യത്തിൽ ഞാൻ മാത്രമല്ല മുജാഹിദ് തീരെ മുജാഹിദായിരുന്ന ആ പണ്ഡിതനാണ് അലി അക്രമാർ വഴി അദ്ദേഹം ഞാൻ കൂടി എഴുതിയ പുസ്തകത്തുണ്ട്. ആ പുസ്തകം വായിച്ചോക്കിയാണ് താടിനെ കുറിച്ച് എന്റെ വീക്ഷണം എന്താണ്. ഞാൻ താടിനെ ഹരിച്ചിട്ടാകെ ഞാൻ പറഞ്ഞുകൊണ്ടത് മുഹമ്മദ് അബ്ദുൻ്റെ റസൂലിന്റെ മജലത്തുമാരാണ് ഒരു അഭിപ്രായമായിരിക്കും. കാരണം അത് കേരള യൂണിഫോം അങ്ങനത്തെ എനിക്ക് പറഞ്ഞത്. കാരണം താടിന്റെ പ്രതിമാനം പറയുന്ന ഹദീസ് സഹിയായി വന്നിട്ടില്ല. പിന്നെ ശിക്ഷണം തീരുമാനം പക്ഷേ മുഹല്ലനാണ് കാരണം പറയുന്നത്. അപ്പൊ സുഹൃത്തിനൊക്കെ എന്താണ് പ്രതികാരം പറഞ്ഞതെന്ന് ചോദിച്ചോക്കും. സുഹൃത്തിനൊക്കെ പ്രതികാരം പറയണമെന്ന് ആവശ്യമില്ല. പക്ഷെ ഇതിന്റെ കളാടി വെക്കാനുള്ള കാരണം പറഞ്ഞു. ആ കാരണം എന്താണ്? ഹാരിഫ് മുഷിരിക്കുന്നത് മുസ്ലിക്കന്മാർക്ക് അബുദാബിന് താഴും കഴിഞ്ഞ് ബുഖാരി പറയുന്നത് താടില്ലാത്ത ഈശ്വരി മുഷിക്കേ മീനുകൾക്ക് പറയാൻ പറ്റുമോ? പക്ഷെ അത് ഈശ്വര കൂടി വെക്കാറുണ്ട്. അപ്പൊ ഇനി യുദ്ധത്തിൽ പരസ്പരം കൂട്ടമിട്ടാ മുസ്ലിം മുസ്ലിം കൊണ്ട സംഭവമൊക്കെ ബുഖാരി ധരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയാണ് താട് പറയാൻ മാധ്യമങ്ങൾ കിട്ടാളി മീശയെ എത്തിക്കാറുണ്ട്. അത് ഹാരിഫ് മുഷിയെ മുഷിക്കത്ത് ഇടാൻ വേണ്ടി ദേശത്തിൽ സംവിധാനത്തിൽ അങ്ങനെ അദ്ദേഹത്തിന് ധാരാളം സംഭവങ്ങൾ എത്തിച്ച് കാണാൻ സാധിക്കും. ഇപ്പൊ മുഹാലി കിതാബിൽ നിന്നെടുത്ത് നോക്കിയാൽ മതി. വിശ്വാസത്തിന്റെ അദ്ദേഹത്തിലാണ് ചരണാപാത്രം ഹെണ്ടെന്ന് ചരണാപാത്രം അതുപോലെ തന്നെ മരപ്പാത്രത്തൊക്കെ എനിക്ക് ഹറാമാക്കിയിരുന്ന അത് ഈ മേഖല പെട്ടതാണെന്ന് അറിയുന്നത്. പക്ഷെ ഇന്ന് എല്ലാ വണ്ടികളും പറഞ്ഞ് അത് കള്ള് ഹറാമാക്കിയപ്പോൾ അതിന് കള്ള് കുടിച്ചിരുന്ന സാമ്പത്ത്. അപ്പൊ കള്ള് കുടിച്ചോട്ട് ആ കള്ളും ആ പാത്രവും ഹറാമാക്കിയാണ്. പിന്നെ ആ പാത്രമൊന്നും എന്തല്ല ഹറാമല്ല, ആ ഹറാമ താൽക്കാലികമാണെന്ന് പറയാം. അതേപോലെ അരേക്കും ഈ ഹിജാമ കൊമ്പുകൾ വെക്കണമെന്നാണ് അമൃത അമൃത ഉപ്പത്തിൽ വന്നത്. അത് അമൃതം ചികിത്സ ചെയ്ത് ഭാഗത്തെ ചികിത്സ ചെയ്യുന്നു. അതായത് അങ്ങനെയാണ് അങ്ങനെ കൊമ്പ് വെക്കണമെന്നുള്ളത്. അതേമാതിരി മയ്യത്ത് കുളിപ്പിക്കുന്ന താളിയോട് കുളിപ്പിക്കണമെന്നാണ്, മാവോട് താളിയുള്ളൂ. പക്ഷെ എന്നാലും താളിയെ മേച്ച് പോകാറില്ല കുളിപ്പിക്കാൻ. അതേമാതിരി പള്ളിയെ കുത്തിയ കുത്തിയ കഫാർത്തുണ്ട് അവിടെ തന്നെ കുളിച്ചതാണെന്നാണ്. ഇന്നത്തെ പള്ളിയിൽ എടുത്ത് കുത്തിയാൽ അവിടെ തന്നെ കുളിച്ചിടാൻ പറ്റുമോ? അപ്പൊ താൽക്കാലികമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേമാതിരി തന്നെ ബുഹായിന്റെ മുടി നിരച്ചയില്ല എന്താവണം അത് നിരത്തി കളഞ്ഞു എന്ന് പറയുന്നത് ബുഹായി താഴേക്കാൻ പറഞ്ഞ അതേ ശൈലിയിൽ തന്നെ പറയുന്നുണ്ട്. നിരച്ചാല് മുടിയൊക്കെ നിരച്ചാലും ഇതാക്കണം. പിന്നെ താടി വെച്ചിട്ട് നിരച്ചിട്ട് നിലാജില്ലാത്തതൊന്നും വിമർശിക്കണമല്ല. അവിടെ പറയുന്ന കാലിഫുരവന്ന സ്ഥാനത്തെ ഈ താടിന്റെ അതിഥി മാത്രമല്ല താടിന്റെ അതിഥി കച്ചത്തെ രോമം പഠിക്കാൻ പാടില്ല എന്നാ കച്ചത്തെ രോമം പുറത്തെടുക്കണം. എന്നാലും കച്ചത്തെ രോമം പുറത്തെടുക്കാറുണ്ടോ? താടേക്കാൻ പറഞ്ഞ ഹജീസ് തന്നെയാണ് പറയുന്നത് കച്ചത്തെ രോമം പഠിക്കാൻ പാടില്ല, കച്ചത്തെ രോമം പുറത്തെടുക്കാൻ വേണ്ടി എന്നാ എന്നാൽ രോമം പഠിക്കാൻ വേണ്ടി ഇന്ത്യയിലുണ്ടോ? അപ്പം താടിന്റെ ഹദീസിനെ കുറിച്ച് ഞാൻ ഹദീസ് പ്രമാണമല്ലാതെ കാത്തില്ല. അത് മുഹമ്മദ് അബ്ദുൽ റഷീദിനൊക്കെ തൊടിയും അദ്ദേഹം അഭിപ്രായം തന്നെയാണ്. ചില അതിനുണ്ട്, ചിലത് ആദ്യമായിട്ട് പറയും, ചില താൽക്കാലികമായിട്ട് പറയും. ഇങ്ങനെ രണ്ട് നിമിഷം മാത്രമേ എഴുതിയുള്ളൂ. അത് നിങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ജനാബ് മർഹൂം അലി അക്രമാരി എഴുതിയ സുന്ദത്തിൽ ഗ്രന്ഥം ചെയ്യാൻ മതി, ആ വായിച്ചാൽ മതി. അത് ഇത്ര മുമ്പ് എഴുതിയതാണ്. അപ്പൊ താടിനെ താട് വെക്കുന്ന സുന്ദത്തിലാണെങ്കിൽ കൂട്ടരെ അതിശീലാണെങ്കിലും അതിശീലങ്ങളെ പറഞ്ഞല്ലേ അതിശീലാണ് ഇനി അതീത് പ്രമാണമല്ല. താട് വെക്കുന്നത് പ്രമാണം പറഞ്ഞിട്ടില്ല, അതീത് പറഞ്ഞിട്ടില്ല, സ്വീകരിച്ചാണെങ്കിൽ അതീത് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളെ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ കൊടുത്താൽ പറയാ താട് വെക്കുന്നത് പ്രമാണം അതീത് പറഞ്ഞിട്ടില്ല, അതീതേ പറഞ്ഞിട്ടുള്ളൂ, അതീത് പ്രമാണമല്ല, കുറേ പറഞ്ഞാൽ സ്വീകരിക്കാനും പാടില്ല. എന്ത് കാര്യം കൊടുത്താൽ എന്ത് പറയാ അതീത് ശരിയാണെന്ന് പറയാ. പക്ഷെ അതീതിലെ ജീവിതം പ്രേക്ഷകത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം അഭിജ്ഞാക്കളെ വായിച്ചല്ലോ എത്ര വണ്ടിയമ്മ വ്യാഖ്യാനിച്ചുകൊണ്ടും അല്ലാതെ ദുർബലാക്കിയിട്ടും അല്ലെങ്കിൽ ഖുർആൻ വെച്ചാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ശരീരത്തിൽ പ്രധാന കുട്ടിക്കില്ലാന്ന് പറഞ്ഞ തട്ടിയാണ് ഇതാക്കിയല്ലേ. അതുകൊണ്ട് താടിന്റെ വിഷയം അല്ല, താടി വിചാരി പ്രസ്ഥാനം ആദ്യകാലത്ത് താടി വെച്ച പണ്ഡിതന്മാരുണ്ടായി, ക്രീശയിലെ പണ്ഡിതന്മാരുണ്ടായി. താടി വെച്ച് മുന്നോട്ട് എത്താൻ പാടുണ്ടോ? താടി മുതിർക്കുന്നത് വെട്ടി കുറ്റിത്താടിക്കരുത്. ഖലീഫമാർക്ക് കുറ്റിത്താടിയാണല്ലോ, നെൽപ്പ് വെട്ടിയത് തൊടാൻ പാടില്ല. കാരണം നെൽക്ക് അറിയണോ? അപ്പൊ താട് വെട്ടുന്നത് അല്ല വിശേഷം. താട് വെട്ടിയത് താടി വെടിച്ചത് അതിശേഷമാണെങ്കിൽ താടി വെട്ടുന്നത് അതിശേഷം തന്നെയാ, വെട്ടാൻ വേണ്ടി അറിഞ്ഞിട്ടില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സലാം സലമി പോകുന്നതിന് മുമ്പായിട്ട് ചോദ്യം ചോദിക്കാൻ ചില ചാടിയതാണ്, ക്ഷമിക്കണം. താങ്കളെ കുറിച്ച് സാധാരണമായി ഇവിടെ കേൾക്കാറുണ്ട്. ഞാൻ മദീനയിൽ നിന്നാണ് സംസാരിക്കുന്നത്.
താങ്കളെ കുറിച്ച് സാധാരണയായി ഇവിടെ കേൾക്കാറുള്ളൊരു കാര്യമാണ് താങ്കൾ ബുദ്ധിക്ക് യോജിക്കുന്നു എടുക്കുന്നു അല്ലാത്തതൊക്കെ തള്ളുന്നു എന്ന്. എന്താണ് ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പറഞ്ഞ് എന്റെ സംസാരത്തിൽ ഞാൻ പറഞ്ഞു, കാരണം ബുദ്ധിക്ക് എതിരാവുന്ന ഹദീസിനെ സ്വീകരിക്കാൻ പാടില്ലെന്ന് ഭൂരിയന്മാർ പറഞ്ഞിരുന്നു. എന്നെ ഇവർക്ക് ഹിന്ദുവാദികളുടെ പുസ്തകത്തിൽ ഇരിക്കണോ? അത് വിഷയം നമുക്ക് നടത്തി കഴിഞ്ഞാൽ അത് വാദിപ്പാക്കാൻ ഇത്തിരികളെ വാദിപ്പാൻ നടത്താന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ച വിഷയം എന്നിട്ട് ഇതൊക്കെ അപ്പൊ ഞാൻ മാത്രം പറഞ്ഞതല്ല, അത് ഇതിന് ജോലി അടക്കം പത്ത് എല്ലാം പണ്ഡിതൻ ഇതിന് ജോലി അടക്കം ഉള്ള പണ്ഡിതന്മാർ പറഞ്ഞതാണ്. പദം ബുദ്ധിക്ക് ഇതിനെ അസ്തലാമി ഒക്കുന്നത് പറഞ്ഞതാണ്. പിന്നെ ഇവന്മാരെ മുസ്ലിം പരിഭാഷ ഉണ്ട്, മുസ്ലിമിലെ പരിഭാഷ ഇവന്മാരെ നടത്തിയതാണ്. ആ പരിഭാഷയിൽ എഡിറ്റോറിയ കെ 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 ടി അടക്കം അബൂബക്കർ സൈഫി അടക്കം കൊമ്പന്മാരെ നിലവിലുണ്ട്. അതിന് അമിതത്വം ഒന്നാം പാലം മുസ്ലിം ആദ്യത്തെ പതിപ്പത്തിൽ രണ്ടാം പാലത്തിനാണ് കിട്ടുന്നത്. അതിൽ ഞാൻ പറയാത്തതിലാണ്, അതിലാണ് ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും ബുദ്ധിക്കും യുക്തിക്കും ചോദിച്ചതാണ്. എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ബുദ്ധിക്കും യുക്തിക്കും ചോദിച്ചതാണ്. ആ ബുദ്ധിക്കും യുക്തിക്കും എതിരായി വരുന്ന അതിസൊക്കെ ദുർബലാന്ന് വെക്കണം. അത് സംശയിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ എഴുത്തിലേക്കാണ്. അപ്പൊ ഇതൊന്നും ഞാൻ മുസ്ലിം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പൂർവ്വമായി പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞത് അന്വേഷിച്ചാൽ നമുക്ക് എടുത്ത് സംഭാവന നടത്താം. ബുദ്ധിക്ക് പ്രധാന ബുദ്ധിക്ക് ഞാൻ എഴുതിയ പുസ്തകമുണ്ട്, തിരഞ്ഞത് പ്രസിദ്ധീകരിച്ചിട്ട് ആ പ്രത്യേകിച്ച പുസ്തകം വേദീസാണ്ടാണ്. അതിൽ ഞങ്ങൾ സ്ത്രീകളെ ജീവിക്കുന്ന അറിയുന്നത് അത് നമ്മൾ രണ്ടാമത്തെ വായിച്ചു ജനങ്ങൾ സ്വീകരിക്കാം. പലവർക്ക് വിശ്വാസം ഒരു മനുഷ്യന് വേദീസ് കൊണ്ട് തന്റെ ബുദ്ധിക്കെതിരാണ് തട്ടൂരാന്നാ പലവർക്ക് വിശ്വാസം തട്ടൂരാന്നാണ് എഴുതിയത്. അത് പലരും അന്വേഷിക്കണം. ബുദ്ധിക്കെതിരായ തന്റെ ബുദ്ധിക്കെതിരായ കൊണ്ട് തട്ടാൻ പാടില്ല. പലരും അന്വേഷിക്കണം, എല്ലാവരും അന്വേഷിച്ചു. ആര് പറഞ്ഞത് തന്റെ പ്രഥമ ബുദ്ധിക്ക് എതിരായി കാണുക വൃത്തി വെക്കാന്ന? ആ പുസ്തകത്തിൽ വായിച്ചിട്ട് ഹദീസ് രണ്ടാം ഭാഗമാണ് കേരളം പ്രസിദ്ധീകരിച്ച പുസ്തകം. അതിന് അത്രത്തോളം ഇരിക്കും. പക്ഷെ കൊമാരാണ് ഇരിക്കോ? കൊമാരി മുസ്ലിമിനെ പരിഭാഷയും ഇസ്ലാമിലെ സർവ്വ വിഷയങ്ങളും ബുദ്ധിക്കും യുക്തിക്കും ചോദിച്ചാൽ അതിന് എതിരെ നോക്കാം. ഏതെങ്കിലും സംശയങ്ങൾ എഴുതിയിട്ടുള്ളൂ കൊമാരി എഴുതിയ പുസ്തകം. ഈ പറപ്പും കുഞ്ഞുങ്ങൾ പറപ്പും മാത്രമേ ഈ പുസ്തകം സുഹൃത്ത് അർത്ഥം ചേർത്തുള്ളൂ. ആരോഗിക്കാറ് ഇസ്ലാമിലെ സർവ്വസംഗതികളും ബുദ്ധിക്കും യുക്തിക്കും ജയിച്ചതായി ബുദ്ധിക്കും യുക്തിക്കും എതിരായി വരുന്നത് സംശയിക്കണം. അതി സംശയിക്കണം. കുഞ്ഞുങ്ങൾ പറപ്പില്ല ഒഴിവാക്ക ഇനിക കൂടിയ അയാൾ ഈ പുസ്തകം സുഹൃത്ത് എന്നൊരു പുസ്തകം ചെറിയ പുസ്തകം അഞ്ചേർത്തുണ്ട്. ആ പുസ്തകം ഞാൻ എന്തെങ്കിലും ശരിയിലാക്കുന്നു കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞ ബുഖാറിന്റെ അതിസേരെ അയ്യോ ബാബിന്റെ സംസാരത്തെ വായിച്ചതാ. ഞാൻ വായിച്ചത് അബൂബക്കർ ആഫിനും ഇതിനെ അറബി സൂഫി ഇതിനെ അറബിയല്ല. ആഫിന് ഇതിനെ അറബി എന്താണ് ബുഖാരി അഹ്ലീഫിനെ ബുദ്ധിക്ക് എതിരെയുള്ള കട്ടി നമ്മൾ വായിച്ചതാണ്. അവർക്ക് വായിച്ചതാണ്. ഞങ്ങളുടെ ഉസൂറി നിയമം ഉണ്ടാക്കിയില്ല. ഞങ്ങൾ ആ എഴുതിയപ്പോഴാണ് ബുഖാരി നമ്മളല്ല ബുഖാരിന്റെ ആമുഖത്തെയാണ് എഴുതിയുന്ന ബുഖാരി എന്നിറക്കിയ പുസ്തകത്തിൽ ഞാൻ ജാമ്യയുടെ അച്ഛനായി ഉപയോഗിച്ച കാലത്ത് എന്നെ അഹ്ലീഫിനായി ഞങ്ങൾ എന്തെങ്കിലും ചെറിയത്ത് തിരുത്താൻ വേണ്ടി പറഞ്ഞല്ലോ. പത്തൊമ്പത് സംഘം പത്തൊമ്പത് സംഘം നമ്പർ ഇട്ടല്ലോ. അതിലെന്താ എന്റെ ഈ പറഞ്ഞ ബുദ്ധിക്ക് എതിരായ തിരുത്തലെന്ന് പറഞ്ഞത്? ഈ രണ്ട് പ്രബന്ധം മുമ്പാണ് അവർ എത്തിച്ചല്ലോ. പ്രബന്ധം ആ പ്രബന്ധ പോയിണ്ട്. ആ പ്രബന്ധത്തിൽ ഞാനും അതിസുമായി ബന്ധപ്പെട്ടെങ്കിലുണ്ടോ? രണ്ടാമത്തെ പ്രബന്ധത്തിൽ ഒന്നാമത്തെ പ്രബന്ധത്തിൽ വിചാരിതാക്കി എത്തിയപ്പോ ഞാനായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രബന്ധത്തിൽ ഹജർ ഇജുറ ഹജർ അറിയില്ല എന്ന് പറഞ്ഞ എന്നെ ഒരു ചെറിയ വിമർശനം മാത്രം രണ്ടാം പ്രബന്ധത്തിൽ കാണാം. ഒന്നാമത്തെ ഞാനുമായി ബന്ധപ്പെട്ട വിഷയം പറയില്ല. പക്ഷെ ഒന്നാമത്തെ പണ്ഡിതമായി അറിയിച്ച പ്രബന്ധത്തിൽ ഒപ്പിട്ട് വിചാരിവാസം ഞാനായിരുന്നു. അതിൽ ഒരു വെട്ടി ഇത് വിചാരിക്കുന്ന മാറ്റത്തിന്ന പണ്ടി അർച്ച സംഘടിപ്പിച്ചപ്പോൾ അതിന് ഒന്നാമത്തെ പ്രബന്ധത്തിൽ എനിക്ക് ഹജറ ഉദ്യോഗം പറഞ്ഞ അർത്ഥം അറിയില്ല അവരെ അറിയില്ല എന്നൊരു ചെറിയൊരു വിമർശനം മാത്രമുണ്ട്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞത് എഴുതിയൊക്കെ ഇതാക്കണം ഇതൊക്കെ എഴുതിക്കണം ആ കൂട്ടുക്ക് ചെടുക്കാൻ വേണ്ടി എനിക്ക് ആകർഷിക്കുന്നില്ല. പറഞ്ഞു ഹാപ്പി പറഞ്ഞോ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നൽകണോ? എന്റെ മുഖത്തേക്ക് നൽകണം. ഇതൊക്കെ ആവശ്യമില്ലെന്ന് ഞാൻ ആര് പറയാണ്. ഹലോ സുഹൃത്തുക്കളെ, ആരും ചാടി മൈക്കെടുക്കരുത്, അവനവന്റെ അവസരത്തിൽ എടുക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രവർത്തകർ ആരെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ അവർക്ക് ഇൻഷാല്ലാ നമ്മള് മറ്റുള്ള ടീമിനെ പ്രത്യേകിച്ച് ജിന്നി വിഭാഗത്തിന് മുൻഗണന കൊടുക്കാമെന്ന് തോന്നുന്നു. അപ്പോ
നമ്മുടെ ആളുകൾ പരമാവധി ചോദിച്ചു കൂടിക്ക പ്രശ്നം ഇല്ലെന്നാലും അവർക്ക് അവസരം കൊടുക്കുകയായിരിക്കും ഉത്തമം എന്ന് തോന്നുന്നു. അവർ ചോദിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും. എനിക്ക് സുലൈമാനോട് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ജിന്നുകളോട് സഹായം തേടുക എന്നുള്ളത് ബുഖാരിയിലുള്ള ഒരു ഹദീസാണല്ലോ. ഇതിനെ വിമർശിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത്, ജിന്നുകൾ എന്തോ സഹായിക്കൂലേ, നമ്മൾ സഹായിക്കാൻ പറഞ്ഞ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ കഴിയുന്നവരെല്ലാം ജിന്നുകൾ, അതൊന്ന് വ്യക്തമാക്കി തന്നാൽ അതിനെ വിമർശിച്ച വേറെ പണ്ഡിതന്മാരുണ്ടോ എന്ന് അറിയുമാണ്. കാരണം വെച്ചാല് നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ ജിന്നുകൾ സഹായിക്കും എന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ അവരോട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പറഞ്ഞിട്ട് വായിലായിരിക്കുന്ന മലക്ക് പിന്നെ ജിന്നുകൾ മലക്കുകൾ നമ്മൾ സഹായിക്കും എന്നുള്ള രൂപത്തിൽ, അതുകൊണ്ട് അവർക്ക് സഹായിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ളതാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും. ജിന്നുകളുടെ സഹായം തേടാനുള്ള ബുഖാരിയായ ഹദീസില്ല, ആദ്യം തിരുത്തണം. ഏത് ബുഖാരിയാണുള്ളത്? ഇനി ജിന്നുകളുടെ സഹായം തേടാനുള്ളത് ജിന്നുവാദികളെന്ന് പറയില്ലല്ലോ. സഹായം തേടാനെന്ന് പറയില്ല എന്നാ, തേടിയാൽ എന്താ ശിൽക്കല്ല എന്നാ. ശിൽക്കാന്ന് പറഞ്ഞാൽ എന്താ, ജിന്നും മനസ്സൊക്കെ ഒഴിവായ അദൃശ്യ ജീവിയ, അദൃശ്യമായ ജീവിയ എന്ത് ചെയ്താലും ചെറുതായി ശിൽക്ക. ജി പറഞ്ഞ് എന്റെ പേര് നിന്ന് ജിന്ന് ഈ പേര് നിർത്തരുന്ന പറഞ്ഞാൽ മുശ്രിക്കായി ജി. അല്ലെങ്കിൽ റക്കീബ് ആപ്പിന് ചേനയിൽ നിർത്ത കുറച്ച് വായിച്ച വെള്ളം തരണം തന്നെ പറയാം. ജിന്നും മനക്കും അദൃശ്യ രീതിയ. പിന്നെ നമ്മൾ ചിന്തയ്ക്ക് ഇരുന്ന ആയത്തുകളിൽ മുഴുവനും ഈ തൊട്ടുകൊണ്ട് ആ ഇസ്മാൽ ദുആക്കും ഓരോ സ്വന്തം മസ്തിജാബും വെക്കും ഓരോ ക്രിയാമത്തി അക്കുഹുവിനെ വിശ്വസിക്കും പല ഇവർക്ക് ബിസു കഥീർന്നാണ്. ഈ തൊട്ടുകൊണ്ട് അവരെ വിളിച്ച് ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ മാത്രമല്ല സഹായം കൂടാനാണ് നമ്മൾ ചേച്ചിട്ട് ഇസ്തിഹാസിച്ച് വെക്കാൻ പറഞ്ഞ നമ്മൾ ആയത്തോടാണ്. ഇത് നമ്മൾ കുട്ടിക്ക് അയക്കാനും തൊത്തവീതി ഹിന്ദി നവാഹിദീന അവരും തൊടുകളെ വിളിച്ച് തേടിയാൽ സഹായം തേടിയാൽ സഹായം ചോദിച്ചാൽ അവരുടെ സഹായം കേട്ടാൽ തന്നെ അവർ സഹായിക്കൂല. അല്ലോത്തിന്റെ ശുദ്ധ ശുദ്ധി എതിർക്കുന്ന അവിടെ നമ്മൾ ചിന്തയെ എതിർക്കുമ്പോൾ കുട്ടിക്കും തൊസുകളൊക്കെ വായിക്കാൻ ഇവിടെ നിധിമാര് കൊണ്ട് ശ്രീത്താൻ പോയി ഇന്ന് കൊടുക്കുകയും പിന്നെ അവർ നമ്മളെ എതിർന്നിന്ത്യയിലും അല്ല സ്ഥിരായിട്ട് നമ്മുടെ സുഖത്തിന്റെ ഇതൊക്കെ വായിക്കുക. ഇവിടെ മനസ്സുകളും ഇന്ന് കൊണ്ട് ശ്രീത്താൻ പോടുന്നുള്ളത് ഇവിടെ സുഖത്തിന്റെ മരിച്ചപോലെ മരിച്ചപോലെ തിരിച്ച് സഹായം തേടത് ശുദ്ധാന്ന് പറയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആയത്തിന് പോകാം. ആ ആയത്തിന് മുഴുവനും കൊണ്ട് മനസ്സ് മനുഷ്യന്മാരെന്ന് മാത്രമല്ല മറ്റുള്ളവർ മാത്രമല്ല മനസ്സിലാവും ജിന്നു മനസ്സ് കൊടുക്കുവാനുണ്ട്. അതിനാണ് ഇത് കൊടുക്കുന്നപ്പോൾ ഉപമാരെ ഉരി ചെയ്യുന്നത്. കേറ്റ സക്കിയ കടവത്തിന്റെ പ്രശ്നങ്ങൾ വിട്ടുവെക്കുക. അത് പറഞ്ഞ ആരാധന പാർട്ടി രണ്ടാണ്. ഈ തൊഴിലും കാര്യങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന മനുഷ്യ സൃഷ്ടിക്കാൻ കഴിവിന് അപ്പുറം വരുന്ന അപ്പൊ മനുഷ്യന്റെയും ജീവിതം കഴിവ് പെടാത്തതുകൊണ്ട് ചോദിച്ചാലാണ് ചോദിച്ചാൽ അതിനാ ആരാധന പാർട്ടി രണ്ടാക്കിയത്. നമ്മളത് ഈ തൊഴിലും കാര്യങ്ങളെ ആരാധന വെക്കാം, പണത്തിനാണ് വെക്കാം, സഹായം വെക്കാം, അമ്മത്തിനും ലോകല്ല. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യണം, അവിടെ സഹായം കൈ വെച്ചാൽ കുഴപ്പത്തിനാണെങ്കിൽ കുഴപ്പമാണ്. അതുപോലെ തന്നെ ആരാധന വെച്ചാൽ കൊടുക്കും കുഴപ്പമാണ്. പ്രാർത്ഥന എന്ന് വെക്കണം, ആ പ്രാർത്ഥന തന്നെയാവാം അക്കണമെന്ന് കേട്ടിയ പ്രസംഗിക്കാണ്. എന്നിട്ട് ആ ഒരു വിഷയം തന്നെ പ്രാർത്ഥനയും ആരാധനയും രണ്ടാക്കി, പ്രാർത്ഥന വേറെ ആരാധന രണ്ടാണ്. അത് ആയത്തിന് എന്താണ് ഒഴിവാകാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥന നിർവചനം മാറ്റി. പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യ കഴിഞ്ഞ് അതിലായ പോരാ, പിന്നെ സൃഷ്ടിക കഴിവിൽ അതിലാണോ. അപ്പൊ മനുഷ്യന്റെ ജീവിതം കൈപ്പെട്ടത് ചോദിച്ചാൽ തല്ല ശുക്കല്ല, മനുഷ്യൻ പെടാത്ത ശുക്കാണ്. പിന്നെ കുറേ വിചിരമായ പ്രദേശത്ത് അകപ്പെട്ടാണെന്നുള്ളത് കുറേ എത്ര സ്ഥലത്ത് പറഞ്ഞത് രണ്ട് സ്ഥലത്തുള്ള പറഞ്ഞ് പിന്നെ ഇളജി കുട്ടി നിരുമാസി ബജി പോയി പറഞ്ഞു അന്ന് അല്ലാതെ നിരുമാറ്റങ്ങൾ വഴിയറിയാതെ പോവുകയാണ്. മുഴുവൻ കുറേക്കാളും പല കരയിൽ കണ്ടവരും വഴിയറിയാതെ പോയാല് നീ ആരെ വിളിച്ചു അല്ലാതെ മാത്രം വിളിച്ചത് നീ നേരത്തെ വിളിക്കുക അയ്യാ മഹളോ ശേഷിച്ചിരിക്കുന്ന പറയാ. അപ്പൊ അങ്ങനെ കൂടെ കൂട്ടുകാർ ഇല്ലാതുണ്ടോന്നോ. നമ്മൾ വഴിയറിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യൻ ജന്മ മനസ്സിനെ വിളിച്ചാൽ ആയിരത്തി കുഞ്ഞാളെ പറഞ്ഞാൽ ചോദിച്ചാൽ പ്രത്യേകം വഴിയറിയാതെ നിരുമാറ്റങ്ങളോ അവിടെ വഴിയറിയാതെ പോവുകയാണ്. ഇരുത്തിനാൽ പകരം ഇരുത്തുണ്ടോ വഴിയറിയാതെ പോകുന്ന. അപ്പം ജന്മ മനക്കു അദൃശ്യ ജീവിയ, അദൃശ്യ എന്ത് ചെയ്താലും മരം വെച്ച ശുദ്ധ മരം വെച്ച ശുദ്ധ ഇതൊക്കെ തീർച്ചയായിട്ട് പേര് തനിക്കുന്നത് ഈ വ്യക്തിയിലെത്തിയ പേര് നിർത്തേണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്ത് എന്ത് ചോദിച്ചു ജന്മ ഈ പേര് നിർത്തേണ്ടാകുന്നത് ഒന്നാമത്തെ അഭിജയത്തെ ശുദ്ധ അഭിജയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഉണ്ടാവാറില്ല മനസ്സിൽ അള്ള വന്നല്ലേ പിന്നെ അള്ള വന്നത വൈകാറത്തിനൂറ്റി അവർ കപ്പൽ മുഴുവൻ സമയത്ത് അള്ളാനെ മാത്രം വിളിച്ചു. നിങ്ങൾ വിളിച്ചൂല മക്കളെ വിളിച്ചൂല
കേൾക്കുന്നുണ്ടോ? ഹലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ണേറിനെ നിഷേധിക്കുന്നത്? ഞാനടക്കം താമസിക്കുന്ന നാട്ടിലൊക്കെ കണ്ണേറിന് ചികിത്സാ രീതികളൊക്കെ ഉണ്ട്, അതെന്തുകൊണ്ട് നമ്മൾ നാട്ടിൽ നടപ്പാക്കുമ്പോൾ നിങ്ങൾ നിഷേധിക്കുന്നു? വർഷം മുമ്പ് കെ കെ ജെ പി പാർലമെന്റിൽ പ്രസംഗം അതിന്റെ ഒടിയുണ്ട്. അത് കെ കെ ജെ പി എന്താ അത് കണ്ണേറ് വലിക്കുന്നു തൊഴിലിനെതിരാണെന്ന ഇമാനെതിരാണ്. അതിനുശേഷം അമ്മാനിന്റെ ഇരുമെന്ന് പറഞ്ഞ അദൃശ്യമായ നിനക്ക് അമ്മാനും അന്യം എതിരാണെന്ന കണ്ണേറ് വലിച്ചു ചോദിക്കരുത്. ഈ ചന്ദ്രകോ സമ്പാദത്തോടനുബന്ധിച്ച് പൊതുവിക്കാന്ന പറഞ്ഞത് കേട്ടവർക്ക് അന്നും തൊഴിൽ അറിഞ്ഞു കഴിഞ്ഞു. അന്നൊക്കെ ഞങ്ങൾ മറിയുടെ എന്താ സുലഭിന്റെ ശിഷ്യനെ അത് കൊണ്ടുപോകുന്ന അവിടെ ഇയാൾക്ക് എന്റെ ശിഷ്യനാ. പക്ഷെ അവിടെ തെരുവരണത്തെ ശിഷ്യത്വം ഇല്ല. ഇയാൾ പറഞ്ഞ പ്രസംഗിച്ചോട്ടെ ഒറ്റപ്പാലത്തിനെ വേണ്ടി വന്നപ്പോ ഈ മനുഷ്യൻ പ്രസംഗിച്ചോളെ കേട്ടിട്ട് ഞാൻ വിചാരിച്ചത് എന്നെ കുറിച്ച് പറഞ്ഞത് തീർത്തും കളിക്ക് ചെരുപ്പോണ്ട് സുലഭിന്റെ പുറത്തടിച്ചാണ് കേട്ടിയ പറഞ്ഞ അത് കേട്ടിട്ടാണ് ഞാൻ വണ്ടവുള്ള ഒറ്റപ്പാലത്തിൽ ക്ലാസ് ചെയ്യുന്നതാണ് പ്രയോഗിക്കുക സജീവ മണ്ഡലിയ കാര്യ പറഞ്ഞതാ കുറിച്ച് പറഞ്ഞപ്പോ തൂത്തുകൊണ്ട് സുലഭിനെ മുഖത്തടിച്ചു തന്ന ഇവിടെ എല്ലാ ശിഷ്യനുള്ള ഓർമ്മയുണ്ടോ? അപ്പൊ അമ്മാന്റെ അദൃശ്യവും ഭൗതികമായി തൊഴിലും അമ്മാനത്തേ വരുള്ളൂ. അതിനെതിരാണ് ഏറ്റവും കണ്ണന്റെ അയച്ചതെന്ന് വിളിച്ചിട്ടുള്ളത്. കാരണം ആക്രമിച്ചോ മറ്റേക്ക് അദൃശ്യമായ നിരക്കുള്ള നന്ദി തന്നെ അമ്മാനത്തുവാ തോഹിയുടെ ഭാഷ അതിനെതിരെ അനുസരിച്ച് വെക്കുന്നത് ആ നിരക്കുള്ള അത് ഞാൻ പറഞ്ഞതല്ല. പ്രസ്ഥാനത്തിൽ തന്നെ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് കെ കെ സെക്കിനെ പ്രസംഗിച്ചതാ
ഒരു ആദർശമായ നിലക്ക് അള്ളാഹിനെ നിന്ന് അനുഭവിക്കുന്നുള്ളൂ. ആ വിശ്വാസത്തിലില്ല, അതല്ല ഹദീസ് വിളിച്ചത്, അതല്ല ഹദീസ് വിശ്വാസമില്ല. ഞാൻ പറഞ്ഞല്ലോ ഹദീസ് വിശ്വാസമാണ് ഞാൻ ശരിക്കും വിശദീകരിച്ചത്. ഹദീസിനാണ് കണ്ണന്റെ ഹദീസ് കണ്ണുകൾ ചെന്ന് ഖുർആനെ പറഞ്ഞിട്ടില്ല. ഹദീസാ വന്നത് ഹദീസിനെ നമ്മൾ സ്വീകരിച്ചോന്നില്ല, അത് സ്വീകരിക്കാനില്ല. ഹദീസ് പ്രമാണമില്ല എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചതാ. ർത്ഥത്തിന് ഖുറാന്റെ അർത്ഥത്തിന് ഇയാക്കനെ അതിനെ അർത്ഥം കൊടുത്താ ഇബാത്തിനെ അർത്ഥം കൊടുത്തിട്ടാ. ഞങ്ങളെ പ്രതീക്ഷ ആദർശമായ പേടി പേടി അത് ആദർശ പേടിയാ. മൈ കശി റഹ്മാനിന്റെ വൈബി അബ്ബൈന്റെ വൈബി ഇയാഹാഫുവിന്റെ വൈബി ആദർശത്തിലൂടെ അള്ളഹാനെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. മരണ വൈബിയുടെ മരണിയിലേക്ക് അള്ളഹാനത്തിന് വരുന്നുള്ളൂ. കണ്ണൂർ വെച്ചുള്ള വസ്തുവില്ല, കാരണം ആരെങ്കിലും സ്ഥാപിക്കണം. ഇവിടെ എത്ര കണ്ണൂർ കണ്ണൂരിലെ എത്ര ഡോക്ടർമാരുണ്ട്, ഏത് ഡോക്ടർമാർ പറയണോ? ഈ കേരളത്തിൽ കണ്ണൂർ വെച്ചാൽ ആളെ നേരി പൊമ്മാർ പറയട്ടെ. നീ എത്തിന്റെ കണ്ണൂർ വെച്ചിരുന്നത് നീ കണ്ണൂരിലെ ചികിത്സ അവർക്ക് പറയാൻ മതി. അതിനെടുത്ത് പറയുന്നതല്ലോ കണ്ണൂർ ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ കൊണ്ടുപോയി അരക്കറ്റം കുളിപ്പിച്ചുകൊണ്ട് ആവാസം കുളിക്കണം. അപ്പൊ ഇന്ദുഗണിന്റെ കണ്ണാറാവശ്യം ഇന്ദുഗണിന്റെ കലവ് കണ്ണൂർ പോയിട്ടില്ലേ? അപ്പൊ എന്നോട് പറയാ ഇത് എന്റെ കണ്ണൂർ വിളിച്ചിട്ട് അതിന്റെ അരക്കും കീഴ് കകലും കഴിയുന്നുണ്ട് വള്ളം കൊണ്ടുപോയത് അത് ഹദീസില് തന്നെയാണല്ലോ. അപ്പൊ ഹദീസ് ജീവിക്കാൻ പറഞ്ഞു ഞാൻ അത് ശരിയാ. ഖുർആന്റെ തത്വത്തെ എതിരാകും, ഇസ്ലാമിന്റെ ഹദീസിന്റെ തത്വങ്ങൾക്ക് ഇല്ല, തെഹീന് എതിരാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഹദീസ് വിശേഷം എന്തല്ല ഹദീസ് വിശേഷമല്ല ഹദീഷാവും. പിന്നെ ഖുർആൻ മാത്രമേ പ്രമാണം, ഹദീസ് പ്രമാണമല്ല. ഖുർആനെ പറഞ്ഞു മാത്രമേ വിശ്വസിക്കേണ്ടതുള്ളൂ, എന്നെ പറഞ്ഞു വിശ്വസിക്കണ്ട. പിന്നെ പിന്തുണ പറഞ്ഞു എനിക്ക് ഉച്ചത്തിന്റെ ആളൊക്കെ ഖുർആനത്താ പിന്നിലേക്ക് നടക്കണമെന്നാണ് ഖുർആനത്തെ നടക്കണം പിന്നിലേക്ക് അങ്ങനെയൊക്കെ ഈ വിശ്വത്തിന് കൂടി ഹദീസിനാക്കിയ അത് ബുഖാരി മുസ്ലിം ഹദീസിനെത്തി ദുർബലാക്കി. അതുകൊണ്ട് ഹദീസിനാണെങ്കിൽ ഹദീസിനെ അല്ലാത്ത ഒരു പണ്ഡിതരെ പേരും പറയട്ടെ. അതിന് ആദ്യം പത്തൈദ് കൊണ്ടുവന്നാണ് വീഡിയോ വെച്ചത്. ഇമാം ലഹബി അടക്കം, ഇമാം അസ്കലാമി അടക്കം, ഇമാം നബി അടക്കം, ഇവന്മാര് വീഡിയോ അവരൊക്കെ വിജുമാരുണ്ട് പറഞ്ഞിട്ട് വല്ല ബുഖാന്റെ അഭിപ്രായത്തിന് ഏതായിപ്പോഴും മുസ്ലിമൊക്കെ ഉണ്ടായിട്ട് ബുഖാന്റെ അറിയിക്കുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ലേ? നിങ്ങൾ റൂം കുറെ നേരമായി ഇങ്ങനെ മൈക്കിന് കാത്തിക്കണത് കിട്ടണില്ല. സുല്ലമീനോട് ചോദിക്കാൻ, നിങ്ങളെ പിന്നെ മുജാഹിദിന്റെ വലിയ നേതാവായതുകൊണ്ട് ചോദിച്ചാണ്, ഈ സീറ് പലിച്ചൂലേ, സീറു പലിച്ചൂല എന്നാലേ പറഞ്ഞു വരെ സീറ് പലിച്ചിരുന്നു. നിങ്ങൾ ആരാണിത് പറഞ്ഞത് സീറ് പലിച്ചൂലാന്ന്? റസൂലിന് സീറ് പലിച്ചിരുന്നു, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സീറ് പലിച്ചൂലാന്ന് പറ ഞാൻ നിങ്ങളെ ചെയ്യു സീറ്. ഈ സലാസുലമിനെ ചെയ്യും. ആ ആ നിങ്ങളാ സീറ് പഠിച്ചൂല അറിയാണ്ട് നടക്കുന്ന ആൾക്കാർ മൈക്ക് വിടുന്നു. അതായത് ഈ ചോദ്യകർത്താവ് ഈ കൊട്ടകെട്ടിലെ തവള മറിയാൻ തോന്നുന്നുണ്ട്. താൻ എഴുതിനൊന്നും വായിക്കുന്നില്ല. താനിപ്പൊ രണ്ടാഴ്ച മുമ്പ് ഞാൻ സീറ് പഠിച്ചില്ല എന്നുള്ള ആരൊക്കെ പറഞ്ഞതാണ് കണ്ട് പൊതുവെ പണ്ഡിതന്മാരെ സ്ഥലത്തൊക്കെ ആക്കി കേരളത്തിലെ അടുത്തൊരു പുസ്തകം പുതിയത് ഒപ്പിയ ശരീയ പ്രമാണങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞ് പുതിയതാക്കിയത് അതിലൂടെ അറിഞ്ഞ സുഹൃത്തുക്കൾ ജമാഅത്തിന്റെ സംഘം പണ്ഡിതന്മാരെ ഉദ്ദേശിക്കുന്നത്. ആ പുസ്തകം പഠിച്ചത് കേരളത്തിലെ അർത്ഥം തന്നെയാണ് സീറ് പഠിച്ചില്ല എന്നുള്ളത്. ഇബിൻ ഹസൻ വരെ പറഞ്ഞാ ഇബിൻ ഹസന്റെ അഭിപ്രായമല്ല, ഈ ജമാഅത്ത് പരിഗണിക്കുകയാണ് കേക്കസത്തിനെ തന്നെ എം വൈ മുഹമ്മദ് സല്ലമിക്കെതിരെ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞത്. ഇബിൻ ഹസന്റെ അഭിപ്രായം സ്വീകരിക്കാതെ ജമാഅത്ത് വരെ ഏകാഭിപ്രായം വരെ പരിഗണിക്കാൻ പാടില്ലാണ്. ആ ഇബിൻ ഹസനത്തിന്റെ മഹലീലാണ് അച്ഛൻ ശരിക്കും പറഞ്ഞു. അതുപോലെ തന്നെ അബൂബക്കർ ജസ്സാസ് ഈ മനുഷ്യന്മാര് പറഞ്ഞു ഇബമായി ഇന്ന് മുജാഹിദ് എഴുതി വെച്ച മല്ലാക്ക പറയുന്നത് കാരണം അബൂബക്കർ ജസ്സാസ് മുഹ്തസിയാണ്. ധാരാളം കിതാബ് ഉദ്ധരിക്കുമല്ലോ ഇദ്ദേഹത്തിന് ഒരു കിതാബിനും അല്ലാത്തോണ്ടിരിക്കുക. കാരണം അബൂബക്കർ ജസ്സാസ് അൽക്കാമി ഖുർആനെ അൽക്കാമി ഖുർആനെ ഉത്തോക്കിയാൽ മതി അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ഹനഫികളെ ഉത്തരം കൊണ്ടുതന്നാ ഇമാൻ റഹബി അദ്ദേഹം പറഞ്ഞു സീറത്ത് നിബന്ധനകൾ പറഞ്ഞു അബൂബക്കർ അസമ്മാന മുത്തസി ഇദ്ദേഹം ഇത്രയും മുത്തസി ഹിജ്റ 300 അർത്ഥം ചെയ്തത്. അദ്ദേഹം പറഞ്ഞു സിഹ്റിന്റെ ഹദീസിൽ രണ്ട് ഖുർആന്റെ ആചരണമാണ് ഹദീസിനും ആയത്തിനും ഈ രണ്ടായത്തിനും എതിരാണെന്ന് പറയാം. പിന്നെ മാതൂരി മാതൂരിയുടെ അഭിപ്രായം കാണുന്ന കേരളത്തിലുള്ള പുസ്തകത്തിലായിരിക്കും
മാതൃകയാക്കുക ശരിയാക്കുക അണ്ടാക്കുക സ്വീകരിക്കണം എന്നറിയാം. ആ മാതൃകയെ പറഞ്ഞത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇനി അസ്മുറാനി ഇതിന്റെ പുസ്തകത്തെ വെച്ചാൽ മതി. ധാരണ പണ്ഡിതന്മാരെ പേരായി ഞാൻ ഉദ്ദേശിക്കുന്നത് സിഹുരി കുട്ടിയാസ സിഹുരി അതുപോലെ തന്നെ കണ്ണൂർ എന്നൊക്കെ പറഞ്ഞ പുസ്തകം ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് അതിന്റെ പുസ്തകം ഇനി കെ കെ കെട്ടിന്റെ പുസ്തകങ്ങൾ ഇപ്പം മരുന്ന് വെച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ സംഘ അനുസൂചനത്തിന്റെ മാറ്റിനെ കൊണ്ട് തുടരുകയാണ് അനുസൂചിത പണ്ഡിതന്മാരെ പേരാളം ഉദ്ദേശിക്കുന്നു. അതിൽ അതിൽ ആ പുസ്തകത്തിൽ അബുദാക്കളുടെ അസാസ് അനുസൂചനത്താണ് സൈനികത്തില്ല. പിന്നെ വിചാരിക്കൊണ്ട് പ്രസ്ഥാനം തുടങ്ങുന്ന ആശയം അതിനുള്ള പല ഇത്രയുണ്ട് അബ്ദുലക്ക സുലമി പറഞ്ഞത് അല്ല നിന്റെ വാർത്ത അബ്ദുലക്ക സുലമി നിർബല വിശ്വാസികളെ സ്വീകരിക്കും. മൂന്നു നിർബല വിശ്വാസിയ അതേപോലെ തന്നെ അതിനാണ് ഇല്ല ഞാൻ അതിനാണ്ട് ഏഴ് പഴയ കൂട്ടിന് സ്വീകരിക്കുന്നു ഇല്ലെന്ന് കാണിച്ചു തരുമോ. ഇതുവരെ തിരിച്ചു അതിനാണ്ട് അബ്ദുലക്ക സുലമി പണ്ട് അതിനാണ് സ്വീകരി പഠിക്കുക എന്ന് എഴുതിയത് മൂസാമാനികൾ സ്വീകരി പഠിക്കുക എന്നൊക്കെ എഴുതിയൊരു തെറ്റാണ്. ഞാൻ അതിനാണ് തിരിച്ചെടുത്തോ അതിനാണ് തിരിച്ചു തന്നത് അധ്യാപകരുണ്ടായിരുന്നല്ലോ തിരിച്ചത്. അപ്പൊ ആരെയും കുറിച്ച് ഞാൻ വിചാരിക സ്ഥാനത്തെ വിശ്വാസമാണ് ആ ശരിക്കറിയുന്ന പുസ്തകം പഠിച്ചാൽ മതി. അതിന്റെ നടപടികൾ ശൂന്യാക്കനാത്ത പഠിക്കരുത്. ശൂന്യത കുറേയൊക്കെ വിചാരിക മാസിക പഠിച്ചപ്പോ ശൂന്യത അധികം ഞാൻ എന്റെ പുസ്തകം ഗ്രഹ്യം പഠിക്കുന്ന ശൂന്യത വിമർശിക്കാനെങ്കിലും വിമർശിക്കാനെങ്കിലും ശൂന്യത എന്റെ പുസ്തകം ഞാൻ വായിക്കുന്ന സ്വഭാവമായിട്ടുണ്ട്. ഇതൊന്നും വായിക്കാതെ നിങ്ങളെ ഞാൻ ചോദിക്കുക ഉപ്പാരെ വന്നത് ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള സഹോദരങ്ങളെ. അൽഹംദുലില്ലാഹ് സലാം സുല്ലമിയുടെ നമ്മുടെ ഈ പരിപാടി ഗംഭീരമായി മുന്നോട്ട് പോവുകയാണ്. അൽഹംദുലില്ലാഹ് പടച്ച റബ്ബിന് സ്തുതി. അൽഹംദുലില്ലാഹി അൽഹമറ അതോടൊപ്പം എനിക്ക് അറിയിക്കാനുള്ളത് ഇപ്പോ ഞാൻ സലാം സുല്ലമിക്ക് സിഹർ ചെയ്യും എന്നൊരു സുഹൃത്ത് പറഞ്ഞല്ലോ, ആ സുഹൃത്തിന് ഈ ക്ലാസ് റൂമിന് വേണ്ടി ഞാൻ വെല്ലുവിളിക്കാണ്. ഈ ക്ലാസ് റൂമിന്റെ പ്രവർത്തകന്മാർക്കും മുജാഹിദ് നേതാക്കൾക്കും വേണ്ടി നിങ്ങൾ അപകടം പറ്റാൻ സിഹിർ ചെയ്തോളൂ എന്ന് വെല്ലുവിളിക്കാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ. പിന്നെ മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, ഇപ്പോ സൗദിയിലെ 9:30 കഴിഞ്ഞ് 8 മിനിറ്റ് ആയിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ 12:08 ഇൻഷാല്ലാ 12:30 നമ്മൾ സലാം സുല്ലമിയുടെ ഈ പരിപാടി നിർത്തുന്നതാണ് എന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ചോദ്യകർത്താക്കൾ എത്രയും പെട്ടെന്ന് മൈക്കെടുക്കുക. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളെ ഈ ഹദീസും വിശ്വാസം സംബന്ധമായിട്ട് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ അവർക്കൊക്കെ അവസരം നൽകുന്നതാണ്. ഞാൻ കൂട്ടത്തിൽ എനിക്ക് മൻസൂർ അലി സാഹിബിനോട് ചോദിക്കാൻ ഞാൻ ഉന്നയിക്കാനുള്ള ഒരു സംശയം, ഇപ്പൊ ഇന്ന് ഈ സംവാദം നിശ്ചയിച്ച ഈ സംവാദം മുടങ്ങിക്കഴിഞ്ഞു. ഇനി ഈ ഹദീസ് നിഷേധം എന്ന വിഷയത്തിൽ ഇനി ഒരു സംവാദം നടക്കാൻ എന്താണ് ഫൈസൽ മുസ്ലിയാരും കൂട്ടരും ചെയ്യേണ്ടത്? അവർ ഏത് നിലക്ക് ഏത് കണ്ടീഷനുമായിട്ട് വന്നാൽ അല്ലെങ്കിൽ ഏത് കണ്ടീഷൻ അംഗീകരിച്ചാലാണ് ആ സംവാദം നടക്കുക? ഏതെങ്കിലും സാധ്യത നിലനിൽക്കുന്നുണ്ടോ അവരുമായി ബന്ധപ്പെടാൻ? ഈ സംവാദം നടക്കണം, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ഒന്ന് വിശദീകരിച്ചാൽ തരക്കടില്ല. മൻസൂർ അലി സാഹിബാണെങ്കിൽ കുറെ കാലമായിട്ടും ഉണ്ടായിരിക്കുകയാണ്. ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യുന്ന സ്ലാം. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ സംവാദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലപാട് നമ്മൾ കൃത്യമായും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ രണ്ട് സംഘടനകൾ തമ്മിൽ ആദർശ വിഷയത്തിൽ നടക്കുന്ന ഒരു സംവാദത്തിന് സാധാരണ നടപ്പുള്ള എല്ലാ ഈ മര്യാദകളും നീതിയും ഒക്കെ നടപ്പാക്കിക്കൊണ്ട് നമുക്ക് സംവാദം നടത്താവുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സത്യം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു സദുദ്ദേശവുമായി ആര് ഏത് സംവാദത്തിന് ഒരുങ്ങിയാലും നമ്മളതിനെ സ്വാഗതം ചെയ്യും. തന്ത്രങ്ങളുമായി വരുന്ന ആൾക്കാരെ നമുക്ക് അവഗണിക്കേണ്ടി വരും. പക്ഷേ കൃത്യമായും സത്യം ബോധ്യപ്പെടാൻ വേണ്ടി ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒക്കെ വരുന്ന ആളുകളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അതിനാവശ്യമായ നമ്മൾ സാധാരണ പറയാറുള്ള വ്യവസ്ഥകൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, കൂടിയാലോചനകൾ, ഇരുപക്ഷവും ചേർന്ന് തയ്യാറാക്കുന്ന വ്യവസ്ഥകൾ, അത് ഒപ്പുവെച്ച് അംഗീകരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നമുക്ക് സംവാദങ്ങൾ നടത്താവുന്നതാണ്. നമ്മൾ അവരെ പലതവണ അറിയിച്ചിട്ടുണ്ട്. ഇത് അറിയിച്ചതിന്റെ ഭാഗമായി ഒരു പ്രദേശത്ത് നിന്ന് ഫൈസൽ മുസ്ലിയാരുടെ അനുയായികളുടെ ഒരു കത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ ഇൻഷാല്ലാ ഉടൻ തന്നെ മറുപടി കൊടുക്കുന്നതാണ്.
പിന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും ഈ വ്യവസ്ഥകൾക്കും ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ വ്യവസ്ഥക്ക് വ്യവസ്ഥയുമായൊക്കെ വരുന്ന കുതന്ത്രങ്ങളെ നമ്മൾ അംഗീകരിക്കില്ല. ഈ സാധാരണ ഓരോ ആളുകളുടെ സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കണം. മറുപക്ഷത്ത് ഫൈസൽ മുസ്ലിയാരുടെ പക്ഷത്ത് ആരൊക്കെ വരണം എന്ന് അല്ലെങ്കിൽ അവർ എന്തൊക്കെ പറയണം എന്നൊന്നും നമ്മളല്ല പറയേണ്ടത്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഒരു സംവാദത്തിനാവശ്യമായ സാങ്കേതികമായ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ നൈതികമായ ഒരു സംവാദത്തിൽ കൂടിയാൽ രണ്ട് പക്ഷങ്ങൾ നടത്തുന്ന ചർച്ചയിൽ ആവശ്യമുള്ള എല്ലാ വ്യവസ്ഥകളും ചർച്ച കരാറുകളും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. ഇപ്പം ബഹുമാനായ അബ്ദുസലാം സുല്ലമി തന്നെ ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ മറുപക്ഷത്തു നിന്നും കൃത്യമായൊരു മറുപടി പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ഇത്രയും ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ അബ്ദുസലാം സുല്ലമിയുടെ വളരെ വൈജ്ഞാനികമായ ഈ ഇടപെടൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാർ കേട്ട് കഴിഞ്ഞ ഒരു കാര്യമാണ് ബഹുമാനായ അബ്ദുസലാം സുല്ലമി ഇവിടെ സൂചിപ്പിച്ചു ഉന്നയിച്ചു കഴിഞ്ഞു. അദ്ദേഹം തൂലിക സംവാദത്തിന് വേണ്ടി ഇവരെപ്പോ വെല്ലുവിളിച്ചു കഴിഞ്ഞു. ഇത് ഒരു മാർഗമാണ്. മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വരാറുള്ള തുടർന്ന് വരാറുള്ള സംവാദത്തിന്റെ വളരെ പ്രായോഗികവും പ്രയോജനപ്രദവുമായ ഒരു രീതിയാണ് സലാം സുല്ലമി ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന് മറുപക്ഷം തയ്യാറാവുമ്പോൾ നമുക്ക് കുതന്ത്രങ്ങളില്ലാതെ സതുദ്ദേശത്തോടുകൂടി ആദർശം പഠിക്കാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും സത്യം പ്രചരിപ്പിക്കാനും ഒക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രായോഗികമായ രീതിയാണ് തുലിക സംവാദം. അത് ഈ നെർക്കുനേരെ പ്രബന്ധങ്ങൾ കൈമാറിയിട്ടോ അബ്ദുസലാം സുല്ലമി സൂചിപ്പിച്ചതുപോലെ പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ചോ ഒക്കെ അങ്ങനെയും ആവാം. ഇനി ഇത്തരത്തിലുള്ള നെർക്കുനേരെയുള്ള സംവാദത്തിന് അതിന് നമ്മൾ യാതൊരു മടിയുമില്ല. സദുദ്ദേശത്തോടുകൂടി കൃത്യമായ വ്യവസ്ഥയോടുകൂടി നമുക്ക് സംവാദങ്ങൾ നടത്താവുന്നതാണ്. വ്യവസ്ഥ ചർച്ചകളും ഒക്കെ ഉഭയകക്ഷി ധാരണ പ്രകാരം നടത്തുകയും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ സംവാദത്തിന് 100% ഇത്തരത്തിലുള്ള ആദർശ വിഷയങ്ങളുടെ സംവാദത്തിന് 100% 100 വട്ടം തയ്യാറാണ് എന്ന് നമ്മൾ പലതവണ ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശ്രമിക്കും. ക്ഷമിക്കാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇന്നലെ പത്രമാടി മുഖാന്തരം വെച്ചല്ലോ മൻസൂർ അലി സാഹിബ്, അവിടെ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞ മറ്റേ നമ്മുടെ സെക്രട്ടറി വിഭാഗം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞ് ഷബാബ് മറ്റൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കല്ലേ, അതിന് നല്ല തെളിവുണ്ടോ? സ്ലാമലൈക്കും വറഹ്മത്തുള്ളാ. ഹലോ, സക്കരിയ വിഭാഗം എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായും മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായതിപ്പോ ഈ സക്കരിയ വിഭാഗം ഷവാബിന്റെ കട്ടിങ് ചോദിച്ചു വന്ന് പ്രശ്നമുണ്ടാക്കാൻ വന്നു എന്ന് നമ്മൾ വെറുതെ പറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ശരിയാണെന്ന് വിചാരിക്കുന്നു അല്ലെ? ഒന്ന് ടെക്സ്റ്റ് അടിച്ചിട്ടൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ചോദ്യകർത്താവ്, അല്ലെ? അങ്ങനെയാണല്ലോ അല്ലെ. ഇന്നലെ ആ പരിപാടിക്ക് അദ്ദേഹം സാക്ഷിയാണോ എന്നറിയില്ല. ഞാൻ ആ പരിപാടിയിൽ ആ സമയത്ത് വേദിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ ഒരു ചോദ്യം, ഷബാബിലെ ഒരു ചോദ്യോത്തരവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഒരു ചോദ്യകർത്താവ് ഉന്നയിക്കുകയും കൃത്യമായി നമ്മളത് ഷബാബിന്റെ ഈ പേജ് ഉന്നയിച്ച് ഉദ്ധരിച്ച് അത് ഉയർത്തി കാണിച്ച് നമ്മളത് വായിച്ചു കൊടുത്ത് അവിടെ ബോധ്യപ്പെടുത്തുകയും ചെയ്താണ്. അപ്പോ ഈ സുഹൃത്ത്, ഈ ചോദ്യകർത്താവ് നമ്മളോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഈ രണ്ടാമത്തെ ചോദ്യത്തിൽ അദ്ദേഹം ഇത് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. നമ്മളത് കൃത്യമായും പറഞ്ഞു, ആ ഷബാബിന്റെ ഡേറ്റ് പറഞ്ഞു കൊടുത്തു. തൊട്ടടുത്ത കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ഷബാബാണ്, നിങ്ങൾക്കത് സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അത് കൊടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ പ്രവർത്തകരെ സമീപിച്ച് നമ്മളത് കൊടുക്കും, അതാണ് അവിടെ സൂചിപ്പിച്ചത്. പക്ഷേ നമ്മുടെ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവരിൽപ്പെട്ട ഒരാൾ ഈ സ്റ്റേജിലേക്ക് വരികയും ഈ രേഖ ആവശ്യപ്പെടുകയും ചെയ്തു. നമ്മൾ പ്രസംഗത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രേഖ അവിടെ വെച്ച് നമുക്ക് അങ്ങനെ കൈമാറാനുള്ള പ്രശ്നം കാരണം പ്രസംഗം കഴിയട്ടെ എന്നിട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റൂല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ വെച്ച് ബഹളം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ പിന്താങ്ങാൻ വേണ്ടി കുറെ സക്കരിയ വിഭാഗത്തിൽപ്പെട്ട കുറെ ആളുകൾ വന്നു, അങ്ങനെ ബഹളം ഉണ്ടാകുകയാണ് ചെയ്തത്. ഇതാണ് അവിടെ നടന്നത്. ഞാനതിനെ അവിടെ തൊട്ടടുത്ത ആ വേദിയിൽ തന്നെ ഉണ്ടായതാണ്. സുഹൃത്ത് അത് അതിനെക്കുറിച്ച് കേട്ട കാര്യമാണെങ്കിൽ ഇത് ഇത് കണ്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതാണ് സത്യം. ശ്രമിക്കും. ഹലോ, നിച്ച് 1 2 3.
ബൈക്ക് എടുക്കണമെങ്കിൽ പെട്ടെന്ന് എടുക്കുക, കാരണം ടൈം വേസ്റ്റ് ആകണ്ട. അതല്ല എങ്കിൽ അദ്ദേഹത്തിന് ഡോട്ട് ഇടുക, സെലഫ്നിയം സെലഫ്നെയും അദ്ദേഹം എടുക്കട്ടെ മൈക്ക്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? ഹലോ, എനിക്ക് ചോദിക്കാനുള്ളത്, ഷബാബിൽ ഇതിനു മുൻപ് മൊയ്തീൻ സുല്ലമിയുടെ ഒരു ലേഖനം കണ്ടു, അതായത് മുടി കറുപ്പിക്കുന്നത് കുറ്റകരമല്ല എന്ന രൂപത്തിലുള്ള ഒരു ലേഖനം കണ്ടു, അത് ശരിയാണോ അല്ല എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് സലാം സുല്ലമി വിശദീകരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഹലോ, എന്റെ ലൈബ്രറിയിൽ വന്നാൽ എടുത്തു കാണിച്ച വളരെ പൂർവികനായ ഒരു അലക്കി പണ്ഡിതൻ, അതിന് മുടി കറുപ്പിനെ കുറിച്ചൊരു ഗ്രന്ഥം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം വളരെ അനുവദനീയമാണ് എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നെ ഹസൻ ഹുസൈന് മുടി കറുപ്പിച്ചതിനുള്ള 50 ഹദീസ് ഞാൻ ഉദ്ധരിക്കാം, 50 ഹദീസ് ആയി ഹദീസ് ഞാൻ ഉദ്ധരിക്കാം ഹസനും ഹുസൈനും കറുപ്പ് ഉപയോഗിച്ചിരുന്നുള്ളത്. അതുപോലെ തന്നെ അബുദിമാരിയൊക്കെ ഉദ്ധരിച്ച ഹദീസ് കാണാം, ഭാര്യയ്ക്ക് സ്നേഹം കൂടുകയാണ് അല്ലെങ്കിൽ ശത്രുവിനെ ഭയപ്പെടുത്തൽ ഉണ്ടായി കഴിഞ്ഞാൽ, ശത്രുവിനെ ഭയപ്പെടുത്താനും ഭാര്യയ്ക്ക് സ്നേഹം കൂടുമെങ്കിലും മുടി കറുപ്പിക്കാമെന്ന് നബി തന്നെ പറഞ്ഞ ഹദീസ് ഷിഹൗസിക്കയിൽ വന്നിട്ടുണ്ട്. പിന്നെ അതേ സമയത്ത് വജിത്തലി ഈ സവാദ് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉണ്ട്. അതിൽ അതിന് കാരണം പറഞ്ഞിട്ട് അത് എന്താണ് സൂറാണ്, ചതി ചതി വരരുത്. ഇപ്പൊ 90 വയസ്സായ കാക്ക മുടി കറുപ്പിച്ചിട്ട് പെണ്ണാണ്, അപ്പൊ വേറെ പെണ്ണു ശരിയാണെന്ന് കഴിക്കുമല്ലോ. അങ്ങനെ ചതി വരികയാണെങ്കിൽ തെറ്റാണ്, ചതി വരുന്നതിന് വിരോധമില്ല. അത് കുറഞ്ഞ റീഷ് അലങ്കാര വസ്തുക്കളൊന്നും അറാമാക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ്. പിന്നെ അപോക്കുള്ളവാണെങ്കിൽ 75% കറുപ്പൊക്കെ എത്തുന്നതെന്ന് അറിയും, അത് 75% കറുപ്പാണ് അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എസ് എൻ ഹുസൈൻ ധരിച്ചത് ഈ കറുപ്പ് തന്നെ സവാളെന്ന് ഉപയോഗിച്ചത് 80 ഹരിതം പറഞ്ഞിരുന്നു. അപ്പൊ ഏത് പറഞ്ഞാൽ അത് കറാഹത്തിനെ പറയാൻ പറ്റുള്ളൂ, ഒരു ഒറുക്കപ്പെട്ട കാര്യം. ബൊമ്മാർക്ക് വാജിബും ഹറാമും മാത്രമുള്ളൂ, വറബ് ഇസ്ലാമിനെ 5 അർക്കാമുണ്ട്, അന്നില്ല കറാഹത്ത് കണ്ടാറില്ല, ചുമക്കണ്ടാറില്ല, ഒക്കെ അമൃതമൊക്കെ വാജിബാണ്. അങ്ങനെ അപ്പം പണ്ഡിതന്മാർ ചില പറഞ്ഞ് കറാഹത്താണെന്ന് ചില പണ്ഡിതന്മാർക്കുണ്ട്. കറാഹത്തല്ല, അനുവദനീയമാണ്. അസൽ ഹുസൈൻ അങ്ങനെ ഹറാമുണ്ടെങ്കിൽ കാണാതെ പോകൂല, പിന്നെ അവക്കുള്ള കറുപ്പ് ഉപയോഗിക്കൂല. പിന്നെ വിവിധങ്ങനെ വന്ന ഹദീസുണ്ട്. അപ്പം അത് പിന്നെ ചതി വഞ്ചനയൊക്കെ വരുന്നില്ലെങ്കിൽ എന്തില്ല, വിരോധമല്ല, അത് ശരിയാഴുതി വായിച്ചിട്ടൊന്നുമില്ല, അദ്ദേഹം എഴുതിക്കുന്നത് എഴുതിയതില് അദ്ദേഹത്തെ പഠിച്ചു കയറാനൊന്നുമില്ല. ഹലോ, അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാൻ അബ്ദുസ്സലാം സുലൈമിയുടെ പ്രസംഗം പൂർണ്ണമായും കേട്ടു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് കൂടുതൽ ആരോഗ്യവും ആയുഷും അതേപോലെ തന്നെ നമ്മുടെ ഈ രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള കഴിവും ആരോഗ്യവും അതേപോലെ തന്നെ ആഫിയത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ മൻസൂർ പറഞ്ഞതുപോലെ ഈ പിന്നെ മുജാഹിദ് പ്രസ്ഥാനം പുലരുന്ന സമയത്ത് പിന്നെ സെക്കൻഡേഴ്സിനായ മടവൂരിനെ കുറിച്ച് പറഞ്ഞു കുഞ്ഞാപ്പൂരിന്റെ പ്രീതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരാമർശം ഇന്ന് എന്റെ കയ്യിൽ ആ കേസിട്ടുണ്ട്. അതിപ്പോ ശരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നെ ഈ ഫൈസൽ മുസ്ലിയാരെ കുറിച്ചായിരുന്നു. ഇത്രയും വയോവഞ്ചനായ ഈ പണ്ഡിതനെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് പിന്നെ അത് അദ്ദേഹത്തെ പിന്നെ താപ്പില് കുടുക്കിയിട്ട് അത് ക്ലിപ്പായിക്കൊണ്ട് നാടുകൂടെ നടക്കാമെന്ന ആ കുഞ്ഞാപ്പുകളുടെ കുഞ്ഞാപ്പുമാരുടെ പ്രതിയെ ശരിക്കും അൽഹംദുലില്ലാഹ് മൻസൂർ അലി ചമ്മാട് അത് വെളിച്ചത്ത് കൊണ്ടുവന്നതിന് 1000 ആശംസകളും 1000 മബ്റൂക്കും ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്,
സലാം സുലൈമിയെ കുറേ കാലമായി നമ്മുടെ വളരെ സജീവമായി കേരളത്തിൽ സജീവമായി ഹദീസ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സലാം സുലൈമിയെ വളരെ കാലമായി ഇവർ പൊതുരംഗത്തും അതേപോലെ തന്നെ ഇന്റർനെറ്റിലും മറ്റും വളരെ മോശമായി ചിത്രീകരിക്കുന്നു. ഇതിന് നമുക്ക് കൃത്യമായിക്കൊണ്ട് തന്നെ ഇവരോട് ഒരു സംവാദം അല്ലെങ്കിൽ സലാം സുലൈമിയെ വെച്ച് തന്നെ ഒരു വളരെ വിശാലമായ രൂപത്തിൽ ആളുകൾക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ ഒരു സംവാദം വെച്ചാൽ എന്താണ് എന്നാണ് എനിക്ക് മൻസൂർ അലിയോട് ചോദിക്കാനുള്ള സ്വാമി. ഇപ്പോ ഉന്നയിച്ച ഈ ഒരു സംശയം ഇതുമായി ഇതുപോലെ തന്നെ ഒരു വിഷയത്തിലായി നമ്മൾ നേരത്തെ മറുപടി പറഞ്ഞത് നമ്മൾ ഇത്തരത്തിലുള്ള സംവാദങ്ങൾക്ക് എപ്പോഴും തയ്യാറാണ്. അതിനനുസരിച്ച് അതിന്റെ സാഹചര്യവും അവസരമൊക്കെ അനുസരിച്ച് നമ്മൾ തയ്യാറാണ്. അബ്ദുസലാം സുലൈമിയുടെ അവസ്ഥ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സൗകര്യം, അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ എല്ലാം നമുക്ക് പരിഗണിച്ചുകൊണ്ട്, എന്നാൽ അതേസമയം ഈ വിഷയങ്ങൾ ആൾക്കാർക്ക് കൃത്യമായും ബോധ്യപ്പെടാനും മനസ്സിലാക്കാനും ഉതകുന്ന വിധത്തിലുള്ള രീതിയിലും ഒക്കെ നമുക്ക് നടത്താവുന്നതാണ്. അതിന് നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞ, സലാം സുലൈമി തന്നെ ഇവിടെ പറഞ്ഞ ആ ഒരു രീതി വളരെ പ്രായോഗികമായ രീതിയാണ്. അതിന് ഇവർ തയ്യാറാവുമോ എന്ന് നമുക്ക് നോക്കാം. തുലിക സംവാദം വളരെ പ്രായോഗികമായി ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ എല്ലാവർക്കും, നേരത്തെ സുലൈമി തന്നെ സൂചിപ്പിച്ചു ഒരു സി ഡി എന്ന് പറഞ്ഞാൽ കൂടുതൽ കാലത്തേക്ക് അതിൻ്റെ ഇത് നിലനിൽക്കുന്നില്ല, എന്നാൽ അതൊരു പുസ്തകമാവിക്കഴിഞ്ഞാൽ വളരെയധികം കാലത്തേക്ക് തലമുറകൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അതൊരു വലിയൊരു ഒരു സൂക്ഷിപ്പായിട്ട് നിലനിൽക്കും. അപ്പം ഇത്തരത്തിൽ രണ്ട് വിഭാഗവും വിഷയം നിർണയിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബന്ധം കൈമാറി നമുക്കത് അത് അങ്ങനത്തെ ഇത്തരത്തിലൊരു തൂലിക സംവാദം അത് വളരെ പ്രായോഗികമായി നടത്താവുന്നതാണ്. ഇനി അതല്ല മറ്റു തരത്തിലുള്ള സംവാദങ്ങൾക്കും നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ തടസ്സങ്ങൾ, ഇങ്ങനെ ഈ ഒരു ആദർശ സംവാദം എന്ന നിലക്ക് കൃത്യമായ വ്യവസ്ഥകൾ വെച്ചുള്ള സംവാദത്തിന് നമ്മൾ എതിരല്ല എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. ശ്രമം ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നേരത്തെ ഒരു സഹോദരൻ ടെക്സ്റ്റ് അടിച്ച് എന്നോട് പറഞ്ഞ് ഒറ്റപ്പാലത്തെ കാര്യം ഒന്ന് വിശദീകരിക്കണമെന്ന്. ആർക്കും അഭിപ്രായ വ്യത്യസ്തമല്ലേ, പറഞ്ഞോട്ടെ. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അതായത് പ്രസ്ഥാനം രണ്ടായി പിളരുന്ന കാലഘട്ടത്തിൽ ഫസ്റ്റില് ആദ്യത്തിൽ എൻ്റെ അമ്മായിയുടെ മകനായ ഹനീഫ എഞ്ചിനീയർ എന്ന് പറയുന്ന ആളും നാട്ടിലെ കേന്ദ്രമെൻ്റെ അന്നത്തെ പ്രവർത്തകരെല്ലാം കൂടി ഒറ്റപ്പാലം മസ്ജിദുൽ മനാറിൻ്റെ മുകളിൽ വെച്ച് എൻ്റെ സുഹൃത്തും അക്കാലഘട്ടത്തിൽ എൻ്റെ കൂടെ സഹപ്രവർത്തകനുമായിരുന്ന പണ്ഡിതനല്ല ഞാൻ എങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ അല്പകാലം സക്രിയസലായി പ്രവർത്തിക്കുകയുണ്ടായി, അതുകൊണ്ട് സഹപ്രവർത്തകൻ എന്ന് പറഞ്ഞാണ്. അദ്ദേഹവും അതുപോലെ എൻ്റെ ഭാര്യയുടെ കൂടെ പഠിച്ച സുഹൃത്തും കൂടിയാണ് സക്കരിയ. എൻ്റെ അമ്മോശൻ്റെ കൂട്ടുകാരൻ്റെ മകനുമാണ് സക്കരിയ. അപ്പോൾ ഞാൻ ആയിട്ട് കുറച്ചും കൂടെ അടുപ്പ ബന്ധമുള്ള ആളായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ അദ്ദേഹം ഇവിടെ മദീന വരുന്ന മുമ്പായിട്ട് ഞാൻ കുറേ സി ഡികൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടായിട്ടുണ്ട്. അതായത് ആശ്രമം പോലെ സി ഡികൾ കൊടുക്കേണ്ടായിട്ടുണ്ട്. ഒരുപാട് സി ഡികൾ കൊടുത്തു. അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ഇന്നും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ സി ഡികളൊക്കെ കൊടുക്കുക, 300 സി ഡികൾ ഞാൻ കൊണ്ടുവരുന്നു. അതിന് കുറേ സി ഡികളും കൊടുത്തു. 30 ബന്ധമില്ലായിരുന്നു ഞാൻ. അങ്ങനെ പ്രസ്ഥാനം പിരിയുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടെന്ന് മസ്ജിദ് മല ഒറ്റപ്പാലത്ത് മസ്ജിദ് മനാറിന്റെ മുകളിൽ വെച്ച് ഒരു ഗ്രൂപ്പ് യോഗം നടത്തി. അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ അത് കഴിഞ്ഞ് 2-ാമത്തെ 3-ാമത്തെ ദിവസം ഞാൻ മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. ലീവ് കഴിഞ്ഞ് തിരിച്ചു വരാൻ നിൽക്കുകയാണ്. കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടെ വെച്ചിട്ട് പറഞ്ഞു, എന്റെ അധ്യാപകനായിപ്പോയി സലാം സുലൈമി. അദ്ദേഹം പഠിപ്പിച്ച ഒരുപാട് വാറോലകൾ കൊണ്ടാണ് ഞാൻ ഒരുപാട് മിമ്പറിൽ കയറി ഇറങ്ങി പ്രസംഗിച്ചിരുന്നത്. അതെല്ലാം തെറ്റാണെന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമായി. പക്ഷേ അദ്ദേഹം എൻ്റെ അധ്യാപകനായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചെരുപ്പിൽ മരം തേച്ചുകൊണ്ട് അടിക്കുമായിരുന്നു എന്ന് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്. ഇതിന് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ച് അവൻ പറഞ്ഞത്, സക്കരിയ എന്ന അവൻ പറഞ്ഞത്, അന്ന് പോലെ ഞാൻ അദ്ദേഹത്തെ അതുവരെ ഞാൻ നിങ്ങൾ എന്നാണ് സംബോധന ചെയ്തിരുന്നത്. എൻ്റെ വയസ്സിന് താഴെയുള്ള ആളാണെങ്കിലും ഞാൻ നിങ്ങളാണ് സംബോധന ചെയ്യുന്നത്. ബഹുമാനം ഒഴിവാക്കി ഞാൻ നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞു.
ഞാൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് പറഞ്ഞു അയ്യൂസ് ആയി പോകരുത് നിൽക്കണം, നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ സംസാരിക്കാണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഇനി നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോകുന്ന അവിടുന്ന്. ഇത് അള്ളാ സാക്ഷിയാണ്, കളവല്ല. നേരത്തെ സലാം സലമി അവിടെ സൂചിപ്പിച്ച കളവല്ല, അള്ളാ സാക്ഷിയാണ്. മറ്റൊരിക്കൽ അദ്ദേഹം മദീനയിൽ വന്നിട്ട് ഇതേപോലെ തന്നെ എന്നെ കണ്ടുമുട്ടി. അന്ന് ഇടത്തനാട്ടിലുള്ള ഒരു സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം, ഞാൻ നല്ല ബന്ധമുണ്ട്, എന്റെ അമ്മോശന്റെ നാട്ടുകാരനാണ്, സുഹൃത്താണ്, അങ്ങനെ നല്ല ബന്ധമുണ്ട്. അദ്ദേഹം പറഞ്ഞു പിന്നെ ഇവനെ കാട്ടം കളഞ്ഞ് വൃത്തിയാക്കണമെന്ന്. കാഷ്ടം കളഞ്ഞ് വൃത്തിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്നാണ് നിന്റെ ഇബിലീസിന്റെ പണി എന്നാ നീ ഒഴിവാക്കുന്നത് ചെക്കരിയ, അന്നാ നീ നന്നാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇത് നേരത്തെ സഹോദരൻ വിശദീകരിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിന്നെ നമുക്ക് ജനാബ് സലാം സുല്ലമിയും അതുപോലെ മൻസൂർ അലി ചമ്മടക്കം നാട്ടിൽ നിന്നാണ്, അവിടെ സമയത്രയെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 50-ലധികം പൗരാണികരും ആധുനികരുമായ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ലോകം അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ, അവരുടെ കിതാബിലെ ഉദ്ധരണികൾ അടക്കം ഇവിടെ സൂചിപ്പിക്കണ്ടായി. അവരൊക്കെ ബുഖാരിയിലെ ഹദീസിനെ തള്ളിയിട്ടുണ്ട്, നിഷേധിച്ചിട്ടുണ്ട്, ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്, അത് ഉപയോഗപ്പെടുത്തുക. ഇൻഷാല്ലാ ഏകദേശം ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കൂടെ കഴിഞ്ഞാൽ നമുക്ക് സലാം സുല്ലമിയെ, അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ സ്വരം മനസ്സിലാക്കണം. അദ്ദേഹം, ഞാൻ രണ്ടു ദിവസം മുമ്പ് വിളിച്ചപ്പോൾ അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് ഷുഗർ കാരണം അദ്ദേഹം ഇൻസുലിൻ ഡെയിലി ഈ 3 ഇൻസുലിൻ വെക്കുന്ന, അപ്പൊ അത്രമാത്രം പ്രശ്നമുള്ള ഒരാളാണ്. പിന്നെ നിരന്തരം അറബിക് കോളേജും ക്ലാസ്സും ഖുർആൻ ലേണിങ്ങും ഖുതുബയും പ്രബോധനം എഴുത്തും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വൈകിയാൽ ബുദ്ധിമുട്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചോദ്യകർത്താക്കൾ മൈക്കെടുക്കൂ. ഹലോ, അസ്സലാമു അലൈക്കും സഹോദരന്മാരെ. പിന്നെ സാർ കേൾക്കുന്നില്ല? ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ, ചോദ്യ രൂപത്തിൽ അല്ലെങ്കിൽ കാര്യം സുല്ലമിനോട് പറയാനുള്ളത്, നിങ്ങളുടെ പിന്നെ പ്രസംഗവും കാര്യം കേട്ടിട്ട് നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിലെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശം മനസ്സിലാക്കിയുണ്ട്. നിങ്ങൾ ഈ പിന്നെ ഈ പൈസൽ മുസ്ലിയാരെ പോലെ ഇന്നോ ഇന്നലെ പിന്നെ ഈ മുജാഹിദ് എന്താണെന്ന് അറിയാതെ പ്രസ്ഥാനത്തിലേക്ക് കയറി വന്ന ആളുകളൊക്കെ വിളിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലായത്. നേരത്തെ മൻസൂർ അലി സാഹിബ് അദ്ദേഹത്തിന്റെ പിന്നെ സംസാരം ഇത് ഇട്ടപ്പോൾ നമ്മൾ മനസ്സിലായി ഞങ്ങൾക്ക് പിന്നെ സലാം സുല്ലമിയെ തന്നെ കിട്ടണമെന്ന്. എന്തിനാണ് സലാം സുല്ലമിയെ തന്നെ കിട്ടുന്നുള്ളത്? അവർക്ക് വേറെ പല ഉദ്ദേശവും ആകാം. അപ്പോൾ അതിനാൽ ഒരു പ്രത്യേക പിന്നെ ഇതൊരു കാര്യമായിട്ട് അറിയിക്കാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ വിളിച്ച് പല രീതിയിലുള്ള കുതന്ത്രങ്ങൾക്കും വേണ്ടി വിളിക്കൂ, അതിന് നിങ്ങൾ പിന്നെ വശംവദരാകാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കണം. നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശ രംഗത്ത് നിങ്ങളുടെ സേവനം ഇനിയും ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഈ കുതന്ത്രങ്ങളെ നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം, എല്ലാവരും ഒരേമാതിരി ആവില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ദുസ്രാം ബഹുമാനായ ദുസ്രാം സുല്ലമിയോട് അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. മുജാഹിദ് വാഴശ്ശേരി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇപ്പോ ഈയിടെയായിട്ട് പറഞ്ഞതായിട്ട് കേട്ടതാണ്, അള്ളാഹുവിന്റെ റസൂല് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുഖാരിയുടെ സഹിയായ ഹദീസ് വന്നാൽ അത് നിഷേധിക്കുന്നവൻ കാഫിറാണ്, നരകാവകാശിയാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഇങ്ങനെ. എന്നാൽ ഈ ബുഖാരിയുടെ ഒരുപാട് ഹദീസുകൾ ദുർബലമാണ് എന്ന താങ്കളുടെ പുസ്തകത്തിൽ 60 ഹദീസുകൾ നിഷേധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് മുൻകാല പണ്ഡിതന്മാർ, അഹ്ലു സുന്നയുടെ ഏതെങ്കിലും പണ്ഡിതന്മാർ ഈ ബുഖാരിയിലുള്ള ഹദീസ് ദുർബലമാണ് എന്നോ അല്ലെങ്കിൽ അത് ഖുറാനിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞത് ആയ കാര്യങ്ങൾ തെളിയിക്കാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണ് എന്ന് പറയേണ്ടി വരില്ലേ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. ഇന്ന
പ്രസംഗം ചോദ്യ കർത്താവ് കേട്ടാൻ തോന്നുന്നു. ഞാൻ ആദ്യം പത്താൻ്റെ ഒരു പണ്ഡിതന്മാരെ പറഞ്ഞ ഇമാൻ റഹബി നബവിയെ പോകുന്നു. ഇവ പണ്ഡിതന്മാരെ പേരാൻ പറഞ്ഞ അവരൊക്കെ സൈഹി ബുഖാരിയിലെ ഹദീസ് ഖുർആനെതിരാണ്, ബുദ്ധിക്കെതിരാണ്, അതെ സനദ് പോക്കാണ്, മറ്റൊരു വൈരുദ്ധ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചതാണ്. ആ പ്രസംഗം ഒന്നും ചോദ്യ കർത്താവ് കേട്ടാൽ മതി. ഇനി ഇനി ഞാൻ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യം എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ അത് സമർപ്പിച്ചത് ബുഖാരി മുസ്ലിമിനെ ഹദീസിനെ ലൈഫാക്കിക്കൊണ്ട് ഹദീസ് നിശ്ചിതിയാവില്ല. പക്ഷേ ഹദീസ് നിശ്ചയിച്ച് ഒറ്റ ഹദീസിനെ ഇതാക്കിയാൽ മതി. എങ്ങനെ ഖുർആൻ മാത്രമാണ് പ്രമാണം, ഹദീസ് പ്രമാണമല്ല. മുഹമ്മദിക്ക് ഖുർആനെ പറയാത്ത പറയാൻ അവകാശമല്ല, ഖുർആനെ പറഞ്ഞാൽ മാത്രമേ പറയാൻ അവകാശമുള്ളൂ. ഇതിനെ പിൻപറ്റുക, അന്യത്തിലേക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ ഖുർആനിലേക്ക് നടത്തുക തന്നെയാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെയാണ്. പറയുകയാണെങ്കിൽ അത് നിശ്ചയം. അതൊക്കെ ഞാൻ എന്റെ പ്രസംഗത്തിന് ആരംഭത്തിൽ കാരണം ചോദ്യ കർത്താവ് കേട്ടില്ലെന്ന് തോന്നുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. സഹോദരെ കേൾക്കാമോ? ഇത് ഇപ്പോൾ അബ്ദുസ്സലാം സ്വലമി ബഹുമാനെ അബ്ദുസ്സലാം സ്വലമി പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു ഉദ്ധരണി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ മൈക്കെടുത്തത്. ഈ 2009 മാർച്ച് മാസത്തിലെ ഇസ്ലാഹ് മാസികയിൽ ഇപ്പോൾ ഈ വലിയ സംവാദവീരനായി നെളിഞ്ഞുകൊണ്ടിരിക്കുന്ന, പച്ചക്കള്ളങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുന്ന കാന്തപുരത്തിൻ്റെ ചാരനെന്ന് സംശയിക്കാവുന്ന ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ് അന്ന് സുന്നികൾക്ക് മറുപടി എഴുതിക്കൊണ്ട് എഴുതിയ ഒരു ലേഖനത്തിൽ, മുജാഹിദുകൾ ചേകനുരിസത്തിലേക്കോ എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വരി ഞാൻ വായിച്ചു തരാം. അത് ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ അതൊരു വളരെ പ്രസക്തമായ ഉദ്ധരണിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. ഇത് എഴുതിയത് ഫൈസൽ മുസ്ലിയാരാണ് എന്നതുകൊണ്ടാണ് ഇതിനെ പ്രസക്തി വർദ്ധിക്കുന്നത്. ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും റാവിമാരെ ആരെങ്കിലും വിമർശിച്ചാൽ അയാൾ ബുഖാരി മുസ്ലിമിനെ വാറോലയാക്കി എന്ന് മദ്ഹബി മുഖല്ലിദുകളായ കുബൂരികളല്ലാതെ ഹദീസ് നിദാന ശാസ്ത്രം അല്പമെങ്കിലും പഠിച്ചവർ പറയുമെന്ന് തോന്നുന്നില്ല. ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും സനദുകളിൽ വന്ന ഒരൊറ്റ റാവിയും വിമർശിക്കപ്പെട്ടിട്ടില്ല എന്നായിരിക്കണം ഒരു പക്ഷേ ഈ കുബൂരികൾ ഇത്രയും കാലം പഠിച്ചു വച്ചിരുന്നത്. കാരണം സഹീഹുൽ ബുഖാരിയുടെ വിശ്വോത്തര വ്യാഖ്യാനമായ ഇബ്നു ഹജറുൽ അസ്കലാനിയുടെ ഫത്വുൽ ബാരിയുടെ അദീസ് സാരി എന്ന നീണ്ട മുഖവരയോ ഇമാം നവവി സഹീഹ് മുസ്ലിമിന് എഴുതിയ മുഖവരയോ മദ്ഹബി മുഖല്ലിദുകളായ കുബൂരികൾക്ക് ഇതുവരെയും വായിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായും അതിൽ വിഷയം പറഞ്ഞിട്ട് ഈ ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഒക്കെ റാവിമാരൊക്കെ വളരെ വിമർശന വിധേയമായിട്ടുണ്ട് എന്നുള്ള കാര്യം പിന്നെ തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം പറയാണ്. ഈ വിഷയത്തിൽ തന്നെയാണ് ഇദ്ദേഹം ഇവര് സലാം സുലമിയെ അധിശ്ചേദിയാക്കുന്ന ഇതേ കാര്യം പറഞ്ഞിട്ടാണ്. ഇതുവരുടെ ഒരു ഇരട്ടത്താപ്പും കുബുദ്ധിയും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് വായിച്ചത്. ഹലോ, അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, സമയം 12:30 കഴിഞ്ഞു. ഇനിയും സുലമിക്ക് ഇരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കളൊക്കെ എല്ലാവരും സഹകരിക്കുക. ബഹുമാന്യനായ മലപ്പുറക്കാരനും അതുപോലെ സൈ സുലമിയും ഉദ്മാഷും മനാഫ് മാഷും ഒക്കെ ഉണ്ട്. ബാക്കി കാര്യങ്ങൾ ചോദിക്കാനുള്ളത് മൻസൂർ സാഹിബിനും ഒത്തിരി വൈകിട്ടുണ്ട്. ഞങ്ങൾക്കും തിരിച്ച് പിന്നെ കോഴിക്കോട്ട് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇവിടെ നമ്മുടെ പരിപാടി നാട്ടിലുള്ള പരിപാടി അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാല്ല അവിടെയുള്ള ആളുകൾ ചെയ്യുക. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ല ഇനിയുമുള്ള അവസരങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. അതോടൊപ്പം ഇന്ന് വന്ന ആളുകളെല്ലാം നാളത്തെ പരിപാടികളും വളരെ സജീവമായി ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇൻഷാല്ല മൈക്ക് റിലീസാക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതന്മാരെ പ്രത്യേകിച്ച് സലാം സുലമിയെ ഉൾപ്പെടുത്തുക. തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം സുലമിക്ക് ക്ലാസ് റൂമിന്റെ 1000 നന്ദിയുണ്ട്. അതിലുപരിയായിക്കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആമീൻ. ഇനിയും സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അദ്ദേഹം വളരെ ആധികാരികമായിട്ട് അദ്ദേഹം ഇവിടെ സംസാരിച്ച ഗ്രന്ഥങ്ങളുടെ പേരും വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ സംസാരിക്കാൻ ജിന്നി വിഭാഗത്തില് ഒരാൺകുട്ടി ഇതുവരെ ഇല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇനി
അതിനെ മറുപടി പറയാൻ ഒരാൾ ജനിച്ചിട്ട് വേണം. ഏതായാലും അത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ജനാബ് അബ്ദുസ്സലാം സുല്ലമിക്ക് നന്ദിയുണ്ട്. ഞങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദിയും പ്രാർത്ഥനയും ഉണ്ട്. സർവശക്തനായ റബ്ബ് അദ്ദേഹത്തിന് ദീർഘായുസ് മാഫിയത്ത് നൽകട്ടെ. അമീൻ. സത്യസന്ധമായി വളവും വക്രതയും ഇല്ലാതെ ദീന് പ്രബോധനം ചെയ്യാൻ ഒരു പ്രലോഭനത്തിനും പ്രകോപനത്തിനും വിധേയമാകാതെ ധൈര്യമായി സ്ഥൈര്യമായി മുന്നോട്ട് പോകാൻ അള്ളാഹു അദ്ദേഹത്തിന് ശക്തി നൽകട്ടെ. ആമീൻ 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 ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. സഹോദരങ്ങളെ, ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ആളുകൾ ചോദിക്കാം. നമ്മുടെ മൻസൂർ അലി ചെമ്മാട് അല്പസമയം കൂടി ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാട്ടിൽ 12:30 ആയിട്ടുണ്ടെന്ന് അറിയാം, എങ്കിൽ പോലും അസ്സലാമു അലൈക്കും. പിന്നെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ പിൻവാങ്ങി തരാം. ആരും ചോദിക്കാതിരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്തത്. അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യെസ് അടിച്ചെങ്കിൽ മാത്രമേ ഞാൻ ചോദിക്കൂ. ശരി, എനിക്ക് ഏതായാലും മൻസൂർ അലി സാഹിബ് ഉള്ളത് കൊണ്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഇതുമായി തന്നെ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരിക്കലൊരു പ്രസംഗത്തിൽ ഞാൻ കേൾക്കാനിടയായി, മലായിക്കത്തുകളും അതുപോലെ ജിന്നുകളുമെല്ലാം തീർച്ചയായും ഭൗതിക ജീവികളാണ്, ഭൗതികേതരനായി അള്ളാഹു മാത്രമാണ് എന്ന്. അപ്പോ എന്താണ് ഇതിൻ്റെ വിശദീകരണം? അതോടൊപ്പം തന്നെ ബഹുമാന്യനായ സലാം സുല്ലമിയെ കുറിച്ച് സെയ്ദ് സുല്ലമി വിശദീകരിച്ചു കേട്ടു. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു അനുഭവം കൂടി പറയട്ടെ. ഒരിക്കൽ ഞങ്ങളുടെ നാടിനടുത്തൊരു പരിപാടി നടക്കുന്ന സ്ഥലത്ത് ബഹുമാന്യനായ സലാം സുല്ലമി പ്രസംഗിക്കാൻ വന്നിരുന്നു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മറ്റൊരു സ്ഥലത്തു നിന്ന് ഒരു സംഘം ആളുകൾ ഗുണ്ടകൾ